അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ മദീന. നമുക്കറിയാം, ആ പേര് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കുളിരാണ്, ഒരു കുളിർമയാണ്. ആ മദീനയെ കാണുമ്പോ അതിലേറെ ആവേശവും ആർത്തിയും ആഗ്രഹവുമാണ്. ആ മദീനയുടെ ചാരത്ത് ചെന്നിരിക്കുമ്പോഴും ആ മദീനയിൽ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ആ മദീനയിൽ ഇരുന്നു കൊണ്ട് അറിവ് നുകരുമ്പോഴും ഒക്കെ ഒരു വല്ലാത്ത അനുഭൂതി വിശ്വാസിയുടെ മാനസങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പകർന്നു കൊടുക്കുക എന്നത് ഒരു വാസ്തവം തന്നെയാണ്. എന്നാൽ ആ മദീനത്ത് 40 വർഷത്തോളം ദറസ് നടത്തുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു മഹാനാണ് മഹാനായ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു. ആ മദീനത്ത് 40 വർഷത്തോളം ദറസ് നടത്താനുള്ള ഭാഗ്യം കൊടുത്ത മഹാനുഭാവനാണ്. അദ്ദേഹം വെറുതെ ദറസ് നടത്തിയതല്ല, ദറസ് മദീനത്തായതുകൊണ്ടും അറിവുകൊണ്ട് അദബുകൊണ്ട് അഴവുകൊണ്ട് ആത്മീയമായ പരിവേശത്തിന് മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു മത്സരിച്ചിരുന്നത് കൊണ്ടും ഏറ്റവും വലിയ പക്വതയുള്ള ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ടവർ ഈ ലോകത്ത് നയിച്ചിരുന്നത്. മഹാനായ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനും അവന്റെ റസൂലിനും ഇഷ്ടപ്പെട്ട തീരുമാനങ്ങൾ മാത്രമായിരുന്നു. അവിടത്തേക്ക് വെറുപ്പുള്ള, അവിടത്തേക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തീരുമാനവും മഹാനായ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു എടുത്തിരുന്നില്ല. വെറുതെയല്ല, 40 വർഷത്തോളം ആരംഭ റസൂലിന്റെ മടിപ്പട്ടിൽ ദറസ് നടത്തുക എന്ന വലിയ ഒരു പദവി, വലിയ ഒരു സൗഭാഗ്യത്തിന്റെ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല സഈദ് റളിയല്ലാഹു അൻഹു കൊടുത്തത്. ഇവിടെ മഹാനായ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു തആല അൻഹുവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. കാണാൻ അഴകുള്ള, അതിലേറെ അറിവുള്ള, അതിലേറെ അദബുള്ള, അതിലേറെ സൗന്ദര്യമുള്ള ഒരു മകൾ മഹാനായ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. നാട്ടിലുള്ള യുവാക്കൾക്ക് മുഴുവനും ആർത്തിയുള്ള ആഗ്രഹമായിരുന്നു സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ ഒന്ന് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ ഭാര്യയായി കിട്ടിയാ പിന്നെ വേറൊന്നും പേടിക്കേണ്ട, കാരണം ഏറ്റവും നല്ല അറിവുള്ള പെണ്ണാണ്. അതിലേറെ നാട് മുഴുവനും പറയുന്നുണ്ട് സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾക്ക് വല്ലാത്ത സൗന്ദര്യമുണ്ട് എന്ന്. അതുകൊണ്ട് ആര് വിവാഹത്തിനുമായി കടന്നു വന്നിട്ടും മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മോളെ കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ആ നാടും നഗരവും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു വിവാഹാലോചന സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറ്റക്കുടലിന്റെ മുമ്പിലേക്ക് ഒരു ദിവസം വന്നു. ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ആ രാജാവിന്റെ മകൻ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ അഭ്യർത്ഥന നടത്തി. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ചെറ്റക്കൂരയിലെ സഈദ് റളിയല്ലാഹു അൻഹുവിന്, പട്ടിണിപ്പാവമായ സഈദ് റളിയല്ലാഹു അൻഹുവിന്, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്ന സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടിലിന്റെ മുമ്പിലേക്ക് രാജകൊട്ടാരത്തിൽ നിന്നും വിവാഹ അഭ്യർത്ഥന കടന്നു ചെന്നപ്പോ എല്ലാവരും സഈദ് റളിയല്ലാഹു എന്ത് മറുപടി കൊടുക്കുമെന്നറിയാൻ വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുമ്പിലേക്ക് വന്ന രാജാവിന്റെ ദൂതനോട് മറുപടി കൊടുത്തുവിട്ടത്, ഞാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വളർത്തിയത് രാജകൊട്ടാരത്തിലെ റാണിയാക്കാമെന്ന് വ്യാമോഹിച്ചിട്ടല്ല, ഞാൻ എന്റെ പൊന്നുമോൾക്ക് ആയിരക്കണക്കിന് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്തത്, ഞാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്, ഞാൻ എന്റെ പൊന്നുമോളെ ആത്മീയമായി ഏറ്റവും വലിയ പക്വതയുള്ളവളാക്കി പാകതയുള്ളവളാക്കി മാറ്റിയത് രാജകൊട്ടാരത്തിന്റെ സുഖരസങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടല്ല. അതുകൊണ്ട് തൽക്കാലം രാജാവിന്റെ മകന്റെ ഭാര്യയാകിയിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ തരുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്ന് നിങ്ങൾ പോയി രാജാവിനോട് അറിയിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ നാട് കിടുങ്ങിപ്പോയ ഒരു മറുപടിയായിരുന്നു മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു കൊടുത്തത്. രാജാവിനാകെ നാണക്കേടായി. രാജാവെന്ന് മുതൽ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ശത്രുവായി. ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് ആക്ഷേപങ്ങൾ കുതന്ത്രം മെനഞ്ഞെടുത്തുകൊണ്ട് മഹാനായ പണ്ഡിതനായ സഈദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉപദ്രവിക്കുവാനും ആക്രമിക്കുവാനും
തുടങ്ങിയ രാവും പകലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അക്രമങ്ങൾ ഇതുവിട്ട് പക്ഷേ ബാനാര സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു തആല അന്ന് തളർന്നില്ല. കാരണം ആരംഭ റസൂലിന്റെ ഇൽമു കൊണ്ട് മനസ്സിന്റെ കത്ത് തൊടുത്തി വെച്ചിരിക്കുന്ന ഈമാൻ എന്ന് പറയുന്ന ആ മഹത്താര ആയുധത്തിന് മൂർച്ച കൂടുകയല്ലാതെ കുറഞ്ഞില്ല. അവസാനം സയ്യിദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് ആർക്ക് എന്ന് എന്റെ വയനാട് ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കറിയുമോ? താൻ അറിവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട സാധുവായ നല്ല അറിവുള്ള നല്ല ബുദ്ധിയുള്ള നല്ല വൈഭവമുള്ള നല്ല കഴിവുള്ള നല്ല ഇസ്സത്തുള്ള നല്ല ഈമാനുള്ള ഒരു ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മകളെ നിനക്ക് വിവാഹം കഴിക്കുന്നതിന് താല്പര്യമുണ്ടോ? നിനക്ക് താല്പര്യമാണെങ്കിൽ എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാം. ആ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ തെങ്ങിക്കരയുന്നത് രാജകൊട്ടാര ഉടുവൻ ഇൽമും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരാ. എന്റെ വാപ്പ പഠിച്ചിട്ടുള്ള മുറിവൻ അറിവും ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാ. എന്റെ വാപ്പ പഠിച്ച മുഴുവൻ ഹദീസുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള മറുപടി കേട്ടപ്പോ ആ ഭർത്താവ് ചോദിക്കുന്നു, നിനക്കറിയുമോ നിന്റെ വാപ്പ പഠിച്ച മുഴുവൻ അറിയുമോ? എല്ലാം എനിക്ക് എന്റെ വാപ്പ പകർന്നു തന്നിട്ടുണ്ട്, എല്ലാം എനിക്ക് എന്റെ വാപ്പ നുകർന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇൽമ പഠിക്കാ നിങ്ങൾ പള്ളിയിലേക്ക് പോകണമെന്നില്ല. എന്തെടുത്ത് വന്നിരുന്നാ നിങ്ങൾക്ക് ഞാൻ ആ ഇൽമ പഠിവനം പകർന്നു തരാമെന്ന് കേവലം 20 വയസ്സിനകത്ത് പ്രായം വരുന്ന സുന്ദരിയാര പൊന്നുമോള് ആയിരക്കണക്കാര് ഹദീസ് പഠിപ്പിച്ചു കൊടുത്ത വാപ്പാക്ക് വേണ്ടി വാദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട വയനാട് ജില്ലയിലെ വൈപ്പടിയിൽ തടിച്ചുകൂടിയ ഈ ജനസാഗരത്തിനോട് ഓർമ്മ പ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ എന്ത് ബോധത്തിലാ ഞാനും നിങ്ങളും വളർത്തിക്കൊണ്ടിരിക്കുന്നത്? മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ രാജകൊട്ടാരത്തിന്റെ സ്വർണക്കരണ്ടി വലിച്ചെറിഞ്ഞതെന്തിനാ? രാജകൊട്ടാരത്തിലെ സിംഹാസനം വലിച്ചെറിഞ്ഞതെന്തിനാ? റാണിയായിട്ട് പ്രിയപ്പെട്ട പൊന്നുമോളെ കൊട്ടാരത്തിന്റെ സുഖലോലുവന്ത് സുന്ദര കൊട്ടാരത്തിലേക്ക് തന്റെ പൊന്നുമോളെ പറഞ്ഞുവിടാതെ തടഞ്ഞു വെച്ചതെന്തിനാ? സുഭിക്ഷമാര ഭക്ഷണം കിടിച്ച് സുന്ദരമാര വസ്ത്രം ധരിച്ച് ആഡംബരത്തിന്റെ രാജകുമാരിയായി ജീവിക്കാ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുപോക്ക് കഴിയുമായിരുന്നല്ലോ. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പട്ടിണി മാറുമായിരുന്നല്ലോ. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കഷ്ടപ്പാട് മാറുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അതെല്ലാം മറന്നുകൊണ്ട് പൊന്നുമോളെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടാത്തരെന്നറിയോ? അല്ലാഹുവിനെ കരുതിയിട്ടാണ്, പരലോകത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്, തന്റെ പൊന്നുമോള് വഴിതെറ്റി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് അറിവും അദബും പഠിപ്പിച്ച് പരലോകത്തെ മാണിക്യമുത്തുകളാക്കി മക്കളെ മാറ്റാൻ പരിശ്രമിക്കുന്ന ആ ചരിത്രം വയനാട് ജില്ലയിലെ ഈ പ്രദേശത്ത് ഞാൻ പറയുന്നറിയോ? ആരോടാണ് ഈ പറയുന്നരം എനിക്കറിയോ? 10 വയസ്സുള്ളപ്പ കഞ്ചാവ് ഉപയോഗിക്കുന്ന മക്കളുടെ കാലമാ. 15 വയസ്സായവൻ പ്രിയപ്പെട്ട ഉമ്മയെ കൊലക്കി കൊടുക്കുന്ന കാലമാ. 14, 15, 16 വയസ്സാര പ്രിയപ്പെട്ട പെങ്ങന്മാര് ആങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ സമാധാനത്തോടെ ഒന്ന് ബാത്റൂമിൽ കയറി ഒന്ന് കുളിക്കാൻ പോലും കഴിയാത്ത കാലമാ. പ്രിയപ്പെട്ട പൊന്നാര വീട്ടിലെ കുഞ്ഞുവാവയ്ക്ക് മാതാവ് മാരടത്തിൽ നിന്ന് പാല് കൊടുക്കുമ്പോ മാറിയിരുന്നു കൊണ്ട് മാതാവിന്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലിടുന്ന മക്കളുടെ കാലമാ. അള്ളാഹുവേ പേടിച്ചു പോകുന്ന കാലമാ. മക്കളോടൊത്ത് ഉമ്മാക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത കാലമാ. പെങ്ങളോടൊത്ത് ആങ്ങൾക്ക് യാത്ര പോകാൻ പറ്റാത്ത കാലമാ. ആരാണ് കള്ളുപയോഗിക്കുന്നത്, ആരാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ബോധം നഷ്ടപ്പെട്ട് ഭൗതിക ലോകത്തിന്റെ അതിപ്രസരത്തിൽ കടന്ന് കൈകാലിട്ടടിക്കുന്ന കാലഘട്ടത്തിലാണ് കൊട്ടാരത്തിലെ സൗന്ദര്യവർദ്ധനവിന്റെ വസ്തുക്കളെ മുഴുവനും കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി മക്കളെ മാറ്റിവെച്ച മഹാനായ സയ്യിദ് റളിയല്ലാഹുവിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ശ്രദ്ധ വേണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ടു പോയാ നാം ഒരുപാട് കരയേണ്ടി വരും സഹോദരങ്ങളെ. അല്ലാഹുവേ 16, 17, 18 വയസ്സ് പ്രായമാകുന്നത് വരെ വയനാട് ജില്ലയിലെ പ്രിയപ്പെട്ട ഉമ്മമാര് കഷ്ടപ്പെട്ട് വിയർപ്പൊടുക്കിയിട്ട് പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പട്ടണം കൊടുത്ത്, താരാട്ട് കൊടുത്ത്, താലോലം കൊടുത്ത്, സ്നേഹം കൊടുത്ത് ഓമനിച്ച് വളർത്തിയിട്ട് ഒരു വർഷം മുമ്പ് കണ്ട കാമുകന്റെ കൂടെ ഉമ്മാടൻ നെഞ്ചപ്പുജ വിട്ടുകിട്ട് 18 വയസ്സാറ് പൊന്നുമോള് വയനാടിന്റെ മലപ്രദേശത്തിരുന്ന് ഇറങ്ങിപ്പോകുമ്പോ ആ വീട്ടിന്റെ അകത്ത് നിലവിളിച്ച് പൊട്ടിക്കരന്നിട്ട് കാര്യമില്ല പെങ്ങളേ, അല്ലാഹുവേ വയനാട് പ്രദേശത്ത് പട്ടിണിയുടെ സങ്കടത്തിന്റെ പരിതാപത്തിന്റെ കരമക്കളെ അറിയിക്കാതെ മൂന്ന് നേരം സുവിച്ചമാര ഭക്ഷണം തന്റെ പൊന്നാര മക്കൾ കൂട്ടിക്കൊടുത്തിട്ട് വാപ്പയും ഉമ്മയും പട്ടിണി കിടന്ന് പൊന്നോമനെ വാർത്തെടുത്ത് വളർത്തിയെടുത്തിട്ട് അവസാനം മാതാപിതാക്കളുടെ മൂക്കിൽ കയറിട്ട് വലിച്ചെടുത്തിട്ട് ആ പ്രിയപ്പെട്ട മക്കള് കണ്ട കാഫറിന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വിലപിച്ചിട്ട് കാര്യമില്ല, അല്ലാഹു തന്ന അവസരങ്ങളെ മുഴുവനും നശിപ്പിച്ചത് നിങ്ങളാ, അല്ലാഹു തന്ന സൗഭാഗ്യങ്ങളെ മുഴുവനും ഇല്ലാതാക്കിയത് നിങ്ങളാ. കാളകളെ പോലെ മൂരികളെ പോലെ മക്കളെ ഇങ്ങനെ വളർത്താനില്ലാറ്, മക്കളെ ഇങ്ങനെ പ്രസവിക്കാനില്ലാറ്, അവർക്ക് അതവ് പറഞ്ഞു കൊടുക്കണമെന്ന ഒന്നാമത്തെ പാഠം എവിടെ നിന്നാണോ ഈ സമുദായം മറന്നുപോയത് അവിടെ മുതലാണ് മക്കളുടെ കണ്ണീര് കാണാൻ തുടങ്ങിയത്, അവിടെ മുതലാണ് മക്കൾ കാരണം ഉമ്മമാര് പൊട്ടിക്കറിയാൻ തുടങ്ങിയത്. വയനാടിന്റെ സൗന്ദര്യമുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് കൂട്ടുകാരോടൊത്ത് കറങ്ങാൻ പോകുമ്പോ കാണാ, ഒന്ന് സുഹൃത്തുക്കളോടൊത്ത് ചുറ്റിയടിക്കാൻ പോകുമ്പോ കാണാ, ഉസ്താദ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ നിന്ന് തട്ടമെടുത്തിട്ട് തല നല്ലോലമറച്ചിട്ട് കാമുകന്റെ ശരീരത്തിന്റെ പുറകിലേക്ക് തല ഒളിപ്പിച്ചു വെക്കുന്ന വയനാടിലെ സുന്ദരിയേ, 16-17 വയസ്സുമാറ വയനാടിന്റെ പ്രിയപ്പെട്ട സുന്ദരികളായ പെൺകുട്ടികള്, എവിടെയെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഞങ്ങളെ പോലുള്ള ആലിമീങ്ങളെ കണ്ടാ, അല്ലാഹുവേ ആ ഉസ്താദാണല്ലോ കടന്നു വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തട്ടമെടുത്ത് മുഖം മറച്ച് കാമുകന്റെ മുതുകിന്റെ പിന്നാലെ ഒളിച്ചിരിക്കുമ്പോ കണ്ണിൽ നിന്ന് തീപാറിയിട്ട് ആകാശത്തിലേക്ക് തല ഉയർന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ ഗൗരവമുള്ള ഭയപ്പാടിന്റെ രൂപത്തോട് ഖാബിദുൽ അർവാഹ് മലക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസലാം പറന്നിറങ്ങുമ്പോ എവിടെ ഒളിച്ചിരിക്കും പെങ്ങളേ, അസ്റായീൽ വരുമ്പോ എവിടെ ഒളിച്ചിരിക്കും പെങ്ങളേ, അസ്റായീൽ വരുമ്പോ എവിടെ ഓടി ഒളിക്കും പെങ്ങളേ, നേരെ പടച്ചതമ്പുരാന്റെ അജന്തരമായ വിശ്വാസത്തെ കൽബിൽ കൊണ്ടുവന്ന് ജീവിച്ചോ, അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. നമുക്ക് മക്കളുടെ വിലയറിയില്ല സഹോദരങ്ങൾ, അതാണ് ഈ വിഷയം ഗൗരവത്തോടുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. നമുക്ക് മക്കളുടെ വിലയറിയില്ല, മക്കളുടെ വിലയെന്താ? മെഡിക്കൽ കോളേജിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭവതിയായി ചെല്ലുമ്പോ അഡ്മിറ്റ് ചെയ്തതിന്റെ അന്നു മുതൽ പുറത്ത് പ്രിയപ്പെട്ട സഹധർമ്മിണി പ്രസവിച്ച കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന ഭർത്താവ് 50-60 രൂപയുടെ മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പറയുമ്പോ ആ മരുന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞോടുകൂടി ഭർത്താവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഭാര്യ പ്രസവിച്ചോടെ വിളിച്ചു പറഞ്ഞു മെയിലാണോ ഫീമെയിലാണോ എന്നൊക്കെ അറിഞ്ഞു. ആ കുഞ്ഞിനെ പോയി കണ്ടു, വാപ്പച്ചയെ പോലെ തന്നെയാണ്, ഇല്ലെങ്കിൽ ആരെ പോലെ ആകട്ടെ. അങ്ങനെ കുഞ്ഞിനെ കണ്ടു സന്തോഷമായി. ആകെ 60 രൂപയാണ് ചെലവായത്. അവന്റെ കുഞ്ഞിന്റെ വില അവൻ നിശ്ചയിക്കുന്നത് അതാണ്. ഇനി അതല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആകട്ടെ, ചിലപ്പോ 10,000 ചെലവഴിച്ചിട്ടുണ്ടാകും, ചിലപ്പോ 20,000. ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോ 100,000 വരെ, ചിലപ്പോ ഈ ഓപ്പറേഷന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു മരുന്നിനോ എന്തെങ്കിലും ഒക്കെ ചെലവഴിച്ചിട്ടുണ്ടാവും. ഇതല്ല ഒരു കുഞ്ഞിന്റെ വില. നമ്മളുടെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിന് നോട്ടുകെട്ടുകൾ കൊണ്ട് വില പറയാൻ നമുക്ക് കഴിയില്ല. നമുക്ക് അല്ലാഹു 3-4 മക്കളെ തന്നു. സ്റ്റേജിന്റെ ഇടതു ഭാഗത്തുള്ളവർക്ക് വലതു ഭാഗത്ത് സൗകര്യമുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഇനി തുണ്ട് തരും, ഇനി തുണ്ട് തന്നാ വായിക്കൂല, ലാസ്റ്റ് തുണ്ട. ഇവിടെ വന്നിരിക്കാം, പറ്റുമെങ്കിൽ വന്നിരിക്കാം. ഞാൻ ഇത് പറയൂല, കാരണം നിങ്ങൾക്കുള്ള സൗകര്യത്തിൽ നിങ്ങൾ ഇരിക്കാം. വലതുഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട് എന്ന് ഇവിടുത്തെ ഉസ്താദുമാർ അറിയിച്ചത്. നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റില്ല ആ സൗകര്യം. അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യത്തിൽ ഇരിക്കാൻ പറ്റും. നല്ല പുല്ലൊക്കെ ഉണ്ട്, അതിന്റെ മുകളിൽ നല്ല സുഖമായിട്ടിരിക്കാം. വേദന ഒന്നും എടുക്കൂല കാലം. കുറച്ചുകൂടെ കസേര എന്തായാലും തയ്യാറാക്കായിരുന്നു പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ് വിളിച്ചിരിക്കുക പ്രസംഗം ഇവിടത്തിന്റെ പുറകിൽ, എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. അൽഹംദുലില്ല. എന്തായാലും ഈ നാട്ടുകാരുടെ പരിശ്രമം വളരെ വലുതാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ 2 നില മദ്രസ ഏകദേശം പണിയൊക്കെ തീർന്നു, ഇനിയിപ്പോ വേദൊന്നും വേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത്രയും കാലം അവർ ചെയ്ത ഒരു പരിശ്രമം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 10 വാത് വെച്ചാൽ അത്രയും ബില്ലിങ് കെട്ടിയെടുക്കാൻ പറ്റില്ല. അവരപ്പോഴൊന്നും ചെയ്യാതെ വളരെ ത്യാഗം ചെയ്ത് അവർ ആ മദ്രസ കിട്ടി. 6 മണി വരെ പണിയെടുത്തിട്ട് വൈകുന്നേരം 6 മണി 7 മണി വരെ ജോലിക്ക് പോയിട്ട് രാത്രി അവര് വന്നിട്ട്
പ്രസിഡന്റ് ജോലി ചെയ്ത കട്ട കെട്ടിയോ കൂടെ ഉണ്ടായിരുന്നു, ഉസ്താദ് കൂടെ ഉണ്ടായിരുന്നു, അമാനി കൂടെ ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉസ്താദുമാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ജോലിക്കാരത് ചെയ്യും, വേണമെങ്കിൽ അവരും ചെയ്യും, കല്ലെടുത്ത് കൊടുക്കാനും കട്ടെടുത്ത് കൊടുക്കാനും മണ്ണ് കുഴച്ചു കൊടുക്കാനും. അത് അത് കേൾക്കുമ്പോ മനസ്സിലൊരു സന്തോഷമാണ്. കാരണം രാത്രി പകൽ മുഴുവനും കുടുംബത്തിന് വേണ്ടി ജോലിക്ക് പോയിട്ട് രാത്രി വന്നിട്ട് അള്ളാന്റെ മദ്രസക്ക് വേണ്ടിയിട്ട് പണിക്കൂലി എന്ന് പറയുന്ന സംഭവമില്ല, അവര് തന്നെ അത് ചെയ്യുന്നു. ഇവരതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഉപദേശ നിർദ്ദേശം കൊടുക്കാനും വേണമെങ്കിൽ അവരോടൊപ്പം പണിയെടുക്കാനും പ്രസിഡന്റും സെക്രട്ടറിയും മഹല്ലി ഇമാമും ഖത്തീബും എല്ലാവരും ഒരുമിച്ച് അള്ളാഹുവെ ആ മദ്രസയിൽ പഠിക്കുന്ന മക്കളെ വഴിതെറ്റിച്ച് കളയില്ല തമ്പുരാനെ. അവർക്ക് വേണ്ടിയാണ് ഇത്ര ത്യാഗം ചെയ്ത് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര വിയർപ്പൊഴുക്കി ഇങ്ങനെ ഒരു മദ്രസ കെട്ടിയെടുക്കുന്നത്. പടച്ചവന് ഒരു സ്റ്റൈല് കാണിക്കാനും പെരുമയ്ക്കും പേരിനും വേണ്ടിയിട്ടല്ല, നമ്മുടെ മക്കളുടെ വിജയം. പള്ളിയുടെ മുകളിൽ പായ വിരിച്ചിട്ട് മക്കൾ മദ്രസയിൽ ഇൽമു പഠിക്കുന്നു. ആലോചിച്ചു നോക്കണം, പള്ളിയുടെ മുകളിൽ പായ വിരിച്ചിട്ട് മക്കൾ പഠിക്കുന്നു. കുറച്ച് ബെഞ്ചുണ്ട്, അതുകൂടാതെ പായ വിരിച്ചിട്ട് മക്കൾ ഇൽമു പഠിക്കുന്നു. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് ഈ രണ്ട് നില ബിൽഡിങ്. വിശാലമായിട്ടിരുന്ന് മക്കൾ പഠിക്കട്ടെ. അവര് ഖുർആൻ ഓതുമ്പോ അവര് ചിന്തിക്കൂലേ, അള്ളാഹുവേ നിന്റെ കലാം ഓതാൻ ഞങ്ങൾക്ക് ഈ പള്ളിയുടെ മുകളിൽ മാത്രമേ സൗകര്യമുള്ളൂ. തമ്പുരാനെ, വെയിലത്തും മഴയത്തും അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് വയനാടിലെ വൈപ്പടിയിലെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾ ചിന്തിക്കും, ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുമ്പോ അള്ളാഹു എത്ര സൗകര്യമാണ് അതിനകത്തുള്ളത്. മറ്റ് വിദ്യാകേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോ എത്ര രസമാണ് ആ സ്ഥാപനങ്ങളെ കാണാൻ. പക്ഷെ ഞങ്ങളുടെ ഖുർആൻ പഠിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ, ഉമ്മയെ കുറിച്ച് പഠിക്കാൻ, വാപ്പയെ കുറിച്ച് പഠിക്കാൻ, സ്വർഗത്തെ കുറിച്ച് പഠിക്കാൻ ഞങ്ങൾക്ക് ഇങ്ങനെയോ പറ്റുന്നുള്ളൂ എന്ന് ചിന്തിച്ചാൽ അത് സങ്കടം തന്നെയാണ്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഏതായാലും ആ സങ്കടം അവര് മാറ്റി. ഒരുപാട് ഗൾഫിലൊക്കെ ഉള്ള KMCC പ്രവർത്തകർ, നാട്ടിലുള്ളവര്, ഒരുപാട് ത്യാഗം ചെയ്തവര്, പ്രവാസികളൊക്കെ ശരിക്ക് സഹായം ചെയ്തു. അള്ളാഹു തആല അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ കസൂരൊക്കെ ഈ ഭാഗത്ത് നിരന്ന കുറെ സ്ഥലമുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് ഇടാം. അവിടെ ഇരുന്നിരുന്ന് പ്രസംഗത്തിന്റെ ആവേശം നേരെ താഴോട്ട് വേണ്ട, ഇവിടെ ആകുമ്പോ നല്ല സൗകര്യം. വീണാലും അവിടെ തന്നെ കിടക്കും അല്ലേ, ഇവിടെ നല്ല സൗകര്യ, കുണ്ടും കുഴിയൊന്നും ഇല്ല, നല്ല നിരന്ന സ്ഥലമുണ്ട്. അവിടെ ആകുമ്പോ കുറെ ഇറക്കമാണ്. അപ്പോ ഇൻഷാല്ലാ സൗകര്യം പോലെ ചെയ്തോളി, വേഗം ആവട്ടെ. എന്തായാലും ഇപ്പോ എവിടെന്നോ കസേര സംഘടിപ്പിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. ഒന്ന് ആമീൻ പറയും, കസേര കിട്ടിയവര് പറയൂല ആമീൻ. അള്ളാഹുവേ നല്ല പ്രതിഫലം അള്ളാഹുവേ നീ കൊടുക്കണേ തമ്പുരാനെ, നല്ല പ്രതിഫലം കൊടുക്കണേ അള്ളാഹു. ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് അവർ ഈ തണുപ്പത്ത് ഓടി നടന്ന്. എന്തിനു വേണ്ടിയാണ്? അവരെ കല്യാണം നടക്കല്ല, അവർക്ക് സാമ്പത്തിക നേട്ടത്തിനല്ല, ഈ നാടിന്റെ ദീനിന്റെ ചൈതന്യത്തിന് വേണ്ടിയാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ ഈ മക്കളെ മുഴുവനും നീ സ്വർഗത്തിലാക്കണം തമ്പുരാനെ. പടച്ചവനെ അവര് കൊണ്ടുവന്ന കസേര സന്തോഷത്തോടെ സ്വീകരിച്ച് ഉള്ള സൗകര്യത്തിൽ ഇട്ടിരിക്കുന്നവർക്കെല്ലാം ഖൈറും ബർക്കത്തും കൊടുക്കണം തമ്പുരാനെ. സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഇൻഷാഅല്ലാഹ് പരിഗണന ഇസ്ലാം നല്ലതുപോലെ തരുന്നുണ്ട്. എല്ലാ മതങ്ങളും തരുന്ന പോലെ അല്ല ഇസ്ലാം തരുന്നത്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോയി എത്ര നല്ല സ്വീകരണം കസേരയും കിട്ടൂല. നിങ്ങൾ വിചാരിക്കുന്നത് ഉസ്താദിന്റെ മുമ്പ് ഞങ്ങളെ ഇരുത്തിയിട്ട് സ്വർണം വാങ്ങാനുള്ള പരിപാടിയാണെന്ന് പറയും. അതിനു വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും മദ്രസ നിങ്ങൾ കിട്ടും. പക്ഷേ ഏതെങ്കിലും ഒരു പെണ്ണിന് സ്വർണം തരാൻ പറ്റിയാൽ ആ പെണ്ണിന്റെ ഭാഗ്യമാണ്, അല്ലാതെ ഞങ്ങൾക്ക് എന്താ നിങ്ങൾ തന്ന സ്വർണം. ഇപ്പൊ ഇന്നലെ വേങ്ങരി വിതാ ഒരു പിടി സ്വർണം എന്റെ കൈ നിറച്ച് PP ഫൈസി ഉസ്താദിന്റെ ബദരിയ ശരീഅത്ത് കോളേജിന് വേണ്ടി, ഇന്നലെ യൂട്യൂബിലൂടെ എല്ലാരും കണ്ടതല്ലേ, ഒരു പിടി സ്വർണം ആർക്കു വേണ്ടിയാണ്? വിഷാദുവാക്കി പിരിച്ചു, ആർക്കു വേണ്ടി പിരിച്ചു? പ്രിയപ്പെട്ടവരെ, ശംസുലുലമയുടെ പ്രഭയും പ്രകാശവും നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥാപനത്തിലെ 180 വരുന്ന മുത്തഅല്ലിമീങ്ങൾ ഉസ്താദുമാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ടാണ് പിരിച്ചത്. എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല. അള്ളാഹു തആല അത് നമ്മുടെ ഖബറിന്റെ അകത്ത് നല്ല കൂലിയാക്കി തരുമാറാകട്ടെ. ഇതൊക്കെ നമുക്ക് ബാക്കിയുള്ളൂ. എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവേ ഈമാനില്ലാത്ത ഒരു മരണം ഞങ്ങൾക്ക് നീ തരല്ല തമ്പുരാനെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇനി ഇതിന്റെ ഇടയിൽ ഈ ചർച്ച ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ തന്നെ പറഞ്ഞു നിർത്തിയത്. എല്ലാവരും ഉള്ള സൗകര്യത്തിൽ ഇരിക്കണം, ഒരാളും വിഷമിക്കരുത്, സംഘാടകരെ കുറ്റപ്പെടുത്തരുത്. ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാരും പൊരുത്തപ്പെട്ടു കൊടുക്കുക. അപ്പൊ മക്കളുടെ വില നമുക്കറിയില്ല. മക്കളുടെ വില നമുക്കറിയണമെങ്കിൽ മക്കളില്ലാത്തവരോട് ചോദിക്കാം. 15 വർഷമായി ഉസ്താദെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞില്ല, നിങ്ങൾ ദ്വാരക്കണം. അവനോട് ചോദിക്കണം കുഞ്ഞിന്റെ വില. അപ്പൊ പറയും 20 വർഷമായി മക്കളില്ല,
നമ്മൾ നമ്മുടെ മക്കളെ അടിക്കുമ്പോൾ 20 വർഷമായി മക്കളില്ലാതെ കഴിയുന്ന സഹോദരങ്ങൾ നമ്മളെ നോക്കിയിട്ട് പറയും, ഇങ്ങനെ കുഞ്ഞിനെ തല്ലല്ലേ. ഇന്ന് എന്നോടൊപ്പം ബുക്കത്തിൽ നിന്ന് വന്ന ഒരു സഹോദരൻ വയനാടെത്തിയപ്പോൾ 2 ചൂരൽ വാങ്ങി, 1 ചൂരലിന് 20 രൂപ, 2 എണ്ണം വാങ്ങി. മക്കളെ തല്ലാനാണെന്ന് ചോദിച്ചു, പറഞ്ഞു അല്ല ഭാര്യയെ തല്ലാനാണെന്ന്. ഇരിക്കട്ടെ ഞാൻ വിചാരിച്ചു, സന്തോഷാവട്ടെ അല്ലേ. അപ്പോ എന്റെ പ്രിയമുള്ളവരെ, മക്കളില്ലാത്തവർ, മക്കളുള്ളവർ മക്കളെ തല്ലുമ്പോ മക്കളില്ലാത്തവർ ചങ്കുപൊട്ടും, പൊട്ടിക്കരയും, സഹിക്കാൻ കഴിയില്ല അവർക്ക്. അതുകൊണ്ട് 3-4 മക്കളെ തന്ന നമുക്ക് അല്ലാഹു മക്കളുടെ വില നമുക്കറിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് മക്കളില്ലാത്തവരുടെ സങ്കടം പറയുന്നുണ്ട്. മക്കളില്ലാതെ വേദനയോടെ വിഷമിച്ച സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സങ്കടം ഖുർആൻ പറഞ്ഞത് എങ്ങനെയാ? മക്കളില്ലാതെ വേദന കാർന്നു തിന്നു പോലെ സക്കരിയ നബിയുടെ ജീവിതത്തെ ഖുർആൻ പറഞ്ഞത് എങ്ങനെയാ? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാ കണ്ണീരോടെ ദുആ ചെയ്തു, ഇദ്നാദാ റബ്ബഹു നിദാൻ ഖഫിയ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാ പടച്ചവനോട് പൊട്ടിക്കരന്നു കൊണ്ട് പറഞ്ഞത് എങ്ങനെയാ? قال ربي اني وهن العظم مني واشتعل الراس شيبا ولم نكن بدعائك ربي شقيا. അല്ലാഹു എന്റെ തലമുടി നരച്ചു പോയി, അല്ലാ എന്റെ തലമുടി നരച്ചു പോയി റബ്ബേ, എന്റെ എല്ലിശയം വന്നു പോയി പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അംറത്തി അഖിറ, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റാത്ത വിധത്തില് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രായാധിക്യത്തിന്റെ പടുങ്കുടിയിൽ വീണുപോയല്ല. അതുകൊണ്ട് പടച്ചവനെ, തമ്പുരാനെ, ഞാൻ നിരാശപ്പെടുന്നില്ല അല്ലാ, ഞാൻ നിരാശപ്പെടുന്നില്ല അല്ലാ. വനമ്മ കുമ്പി ദ്വായിക റബ്ബി ശഖിയ, പ്രാർത്ഥന തന്നെ, പ്രാർത്ഥന തന്നെ. കുഞ്ഞു വേണം, എനിക്കൊരു പിൻഗാമി വേണം. വഹബിലീ മില്ലതുങ്ക വലിയ. സക്കരിയ നബി കരന്നുകൊണ്ട് പറഞ്ഞു, അല്ലാ രാവും പകലും ഇല്ലാതെ പൊട്ടിക്കരന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എനിക്കൊരു പിൻഗാമിയെ വേണമല്ല, എനിക്കൊരു കുഞ്ഞിനെ വേണം തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് സക്കരിയ നബി പ്രാർത്ഥിച്ച സങ്കടത്തിന്റെ രംഗം എന്തിനാണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ? അല്ലാഹു മക്കളെ തന്നിരിക്കുന്നവരെ, ആ മക്കളുടെ വില നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് പൊട്ടിക്കരന്ന രാത്രികൾ, ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് കണ്ണീരൊഴുക്കി പോയ രാവും പകലും പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുപ്പിട്ടത് ഖുർആനിലൂടെ പറഞ്ഞതെന്തിനെന്നറിയോ? 3 വയസ്സുള്ള മക്കളെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് അനാവശ്യമായ ചാനൽ പ്രോഗ്രാം കാണിച്ചു കൊടുക്കുന്ന, പൂരപ്പറമ്പുകളിൽ കന്നുകാലികളെ പോലെ മക്കളെ കൊണ്ടുവന്ന് നിരങ്ങുന്ന ഈ സമുദായത്തിന്റെ ഉമ്മമാരും ഉപ്പമാരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തന്ന മക്കളുടെ വില മക്കളില്ലാത്തവരോട് ചോദിക്കുമ്പോഴറിയാ. അല്ലാഹുവേ, ആ മക്കളില്ലാത്തവർക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും കരച്ചിൽ തന്നെയാ. ഏതെങ്കിലും ഒരു കുഞ്ഞു കൂട്ടുകാരന്റെ വീട്ടിൽ പോകുമ്പോ കുഞ്ഞിനെ കാണുമ്പോ അവന്റെ കണ്ണ് നിറയുന്നു, അല്ലാ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ, അല്ലാ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ, അല്ലാ എനിക്ക് 2 മക്കളെ തന്ന, 4 മക്കളെ തന്ന, 3 മക്കളെ തന്ന. വയനാട്ടിലെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, 3-4 മക്കളെ പ്രസവിക്കാനല്ലാഹു ഭാഗ്യം തന്ന പെങ്ങളെ, ആ മക്കളുടെ വിഷയത്തിൽ ഉത്തരവാദിത്വം നീ നടത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ആ മക്കളുടെ വിഷയത്തിൽ നിനക്ക് ഉത്തരവാദിത്വം അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിലര് ദുആ ചെയ്തു മക്കളെ കിട്ടുന്നു. സക്കരിയ നബിക്ക് അങ്ങനെ കിട്ടി. ചിലർക്ക് ദുആ ഒന്നും ചെയ്യണ്ട, അപ്പടി തന്റെ മക്കളെ കിട്ടും. ദുആ ഒന്നും വേണ്ട, കല്യാണം കഴിഞ്ഞ് കറക്റ്റ് 7-ാമത്തെ മാസം എന്തായാലും നെയ്യപ്പൻ ചുട്ടിരിക്കും ഉറപ്പാണ്. ഇവിടെ അതൊന്നും ഇല്ല, വയറ്റു നിറച്ചില്ല, അയ്യേ എന്ത് പരിപാടിയാ, വയറ്റു നിറച്ചില്ല. ഗർഭവതിയാവുമ്പോ നെയ്യപ്പെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഗർഭക്കൂട്ടെന്ന് പറയാം. അല്ലാഹുവേ, നമ്മളവിടെ എന്താ പറയാ, നെയ്യപ്പം പൊങ്ങി വന്നാൽ കുഞ്ഞാണ്, നെയ്യപ്പം താന്നു വന്നാൽ കുഞ്ഞു പെണ്ണെന്ന് പറയുന്നത് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഉമ്മമാരെ തീരുമാനിക്കും. അപ്പോ എന്തായാലും 7-ാമത്തെ മാസം ചിലപ്പോ ഭാര്യ അല്ലേ ഇതൊക്കെ ശരിയാക്കി 9-ാമത്തെ മാസം പ്രസവിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 1 വർഷം ആവുന്നതിന് മുമ്പ്
കുഞ്ഞിന്റെ 40 കഴിഞ്ഞിരിക്കും പ്രായത്തിന്. ചിലർക്ക് അങ്ങനെ കിട്ടും. എന്നാൽ അങ്ങനെ കിട്ടിയാലോ, അവർക്ക് നാണക്കേടാണ്. ഇപ്പോഴത്തെ സമുദായത്തിലെ ന്യൂ ജനറേഷൻ കാമുകി കാമുകന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് നേരത്തെ കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞ നാണക്കേടാണ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലേക്ക് പോയി, നാട്ടിൽ ഭാര്യയെ ഭർത്താവ് വിളിക്കുന്നു, എന്തൊക്കെ വിശേഷം? ഭാര്യ പറഞ്ഞു, പിടിച്ചെന്നാ തോന്നുന്നത്. ഇങ്ങനെ പറയാ, ഇങ്ങനെയാണ് നാടൻ ശൈലി. എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഗർഭവതിയായി എന്നാണ് തോന്നുന്നത്. അപ്പൊ ഭർത്താവിന്, ഭർത്താവ് ഉടനെ എന്ത് ചെയ്യാനാവും, എങ്ങനെയാണ് നീ കൂട്ടുകാരുടെ മുഖത്ത് നോക്കാം തമ്പുരാനെ, ഇപ്പോഴേ വേണ്ടായിരുന്നു, ഊട്ടിയിലൊക്കെ ഒന്ന് പോയി കൊടക്കിനൊക്കെ പോയി അടിച്ചു വിളിക്കാനുള്ളതല്ലേ, ഇനി യാത്ര പോവാൻ പറ്റുമോ, ആകെ മോശമായി പോയല്ലോ. ഇത് പറയുമ്പോ അവന്റെ വീടിന്റെ തൊട്ടടുത്ത് 20 കൊല്ലം കൊണ്ട് നേർച്ചകൾ, പ്രാർത്ഥനകൾ, സുദക്കകൾ, സുജൂദുകൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് കിട്ടാതെ പൊട്ടിക്കരയുന്ന കുടുംബം അവന്റെ വീടിന്റെ തൊട്ടടുത്തുണ്ട്. പക്ഷെ ഇവന് അതിന്റെ വിലയറിയില്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. വരുന്ന മക്കൾക്ക് അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കുമ്പോ ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ച ഒരു ഗർഭവതിക്ക് ആ കുഞ്ഞും ഉമ്മയും തമ്മിലുള്ള ബന്ധം വല്ലാത്ത മോശമാണ്. അതുകൊണ്ടാണ് ഉമ്മമാര് മക്കളെ കൊല്ലുന്നത്, മക്കൾ ഉമ്മമാരെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് നല്ല സന്തോഷം വേണം, എന്റെ കുഞ്ഞു വരുന്നല്ലോ എന്ന ഒരു ആനന്ദം വേണം. ചിലർക്ക് അങ്ങനെ അള്ളാഹു മക്കളെ കൊടുക്കുന്നു, ചിലർക്ക് അള്ളാഹു മക്കളെ കൊടുത്തിട്ട് പെട്ടെന്ന് മരിപ്പിച്ചു കളയും. 4 മക്കളെ പ്രസവിച്ച് 4 മക്കളും 2 വയസ്സിന് മുമ്പ് മരിച്ച എന്റെ ഒരു പ്രിയ സുഹൃത്തായ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അദ്ദേഹത്തിന് 4 മക്കളുണ്ടായി, 4 മക്കളും മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ 2 വയസ്സാകുന്നത് വരെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞിനെങ്കിലും മുലപ്പാല് കൊടുക്കണമെന്ന്, അതുകൊണ്ട് ഉസ്താദ് ദ്വാരക്കണമെന്ന് 4-ാമത്തെ പ്രസവത്തിന് മുമ്പ് വിളിച്ചു പറഞ്ഞതാ. പക്ഷേ ആ കുഞ്ഞിനെയും അല്ലാഹു 1 വയസ്സെത്തുന്നതിന് മുമ്പ് പനി വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അണുക്കൾ ശരീരത്തിൽ കടന്നിട്ടങ്ങ് മരണപ്പെടുകയാ. 4 മക്കളെ പ്രസവിച്ച പെണ്ണേ, ഇന്ന് ആ പ്രിയപ്പെട്ട ഉമ്മാക്കു മക്കളില്ല, ഇന്ന് ആ പ്രിയപ്പെട്ട മക്കളില്ല. എന്റെ മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോ മരണപ്പെട്ടു പോയപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സമാധാനത്തിന് പറഞ്ഞു കൊടുത്ത വാക്കതാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ടവളേ, മരണവേദനയോടെ 4 മക്കളെ പ്രസവിച്ചിട്ട് 4 മക്കളിൽ ഒരാൾ പോലും ഉമ്മ എന്ന് വിളിക്കാൻ അല്ലാഹു കൊടുത്തില്ല. ആ 4 മക്കളിൽ ഒരാളെ പോലും 2 വയസ്സുവരെ പാല് കൊടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തില്ല. അത് പടച്ച തമ്പുരാന്റെ അപാരമാരക്ക അള്ളാഹു തന്നെയാണ്. അറിയില്ല എന്തിനാണ് അള്ളാഹു അങ്ങനെ ചെയ്തതെന്നറിയില്ല. പടച്ചവരെ, പാവപ്പെട്ട മനസ്സ് കെട്ടി കുറഞ്ഞ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ സാധുക്കളാണ് റബ്ബേ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ചിലർക്ക് അള്ളാഹു അങ്ങനെയാണ്, ചെറിയ പ്രായത്തിൽ അള്ളാഹു അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങളെ അങ്ങ് മരിപ്പിക്കുകയാണ്. ആ മരണം ഏറ്റവും അധികം ചരിത്രം വിറങ്ങലിച്ചു പോയ വേദനയോടെ ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങളുടെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളാ. നബി തങ്ങൾക്ക് ജനിച്ച ആ മക്കൾ മുഴുവനും ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോകുമ്പോ അല്ലാഹുവേ, ആ മുത്ത് നബി തങ്ങളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കളിയാക്കുകയാണ്. നീ വേലറ്റി പോയവനാ, നീ വാലറ്റി പോയവനാ, നിനക്ക് പിൻഗാമിയില്ലല്ലോ മുഹമ്മദേ, പിൻഗാമിയില്ലല്ലോ മുഹമ്മദേ. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടം വന്നപ്പോ ഖുർആൻ പറഞ്ഞു, ഇന്ന أعطيناك الكوثر فصل لربك وانهر إن شاني أك هو الأبتر. നബിയേ, ആരാണ് വേറിട്ട് പോയവനെന്നറിയോ? നബിയേ നിങ്ങളല്ല, ആ യാ റസൂലേ അവിടെ നിന്നല്ല, വാലറ്റ് പോയവൻ നിങ്ങളല്ല, വേറിട്ട് പോയവൻ നിങ്ങളല്ല, അതവരാണെന്ന് പറഞ്ഞു കൊടുക്കണം റസൂലേ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ അഹ്ലു ബൈത്തിന്റെ പ്രകാശം പറയുകയാ. പാണക്കാട് തങ്ങന്മാര് പ്രവാചക പാരമ്പര്യത്തിന്റെ തിളക്കമുള്ള രക്തത്തിന്റെ ആ മനോഹരമായ പ്രഭയുടെ കേന്ദ്ര ബിന്ദുക്കളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സ്റ്റേജിൽ ഇരിക്കുന്ന സയ്യിദന്മാര്, സരസിൽ വന്ന സയ്യിദന്മാര്, അഹ്ലു ബൈത്തിന്റെ പ്രഭാഗോപുരങ്ങള്, ആരംഭ റസൂലിന്റെ പാരമ്പര്യത്തിന്റെ മകുടോദാഹരണങ്ങളാണ്, മഹത്വങ്ങളാണ്, മധുരങ്ങളാണ്, പവിഴങ്ങളാണ്, മുത്തുകളാണ്, വിലപിടിക്കാത്ത രത്നങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുഞ്ഞുമക്കളെ അല്ലാഹു മരിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ഖാസിം എന്ന് പറയുന്ന പൊന്നുമോന്റെ മയ്യപ്പെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകി. സഹാബികൾ പറഞ്ഞു, നബിയേ നിങ്ങളും കരയുകയാണോ? റസൂലേ, നബിയേ നിങ്ങൾ കരയുകയാണോ? നബിയേ നിങ്ങൾ കരയുകയാണോ? നബിയേ നിങ്ങൾ കരയുകയാണോ? മക്കളുടെ നിലയറിഞ്ഞോ വയനാടുകാരോ? മക്കളുടെ നിലയറിഞ്ഞോ വയനാടുകാരോ? മൂന്നും നാലും അഞ്ചും ആറും വയസ്സാര മക്കള് അറിവിലേക്ക് അതവിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം സർക്കസ് കൂടാരപ്പിന്റെ കത്ത് നിരക്കാൻ കൊണ്ടുപോകുമ്പോ അനാവശ്യമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മുട്ടുവരെയുള്ള ഫ്രോക്ക് ഇട്ടുകൊണ്ട് ആറു വയസ്സും ഏഴു വയസ്സുമുള്ള പൊന്നുമോള് ആ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കൊണ്ടുപോലെ മൃഗങ്ങളെ പോലെ എഴുന്നള്ളിപ്പിക്കുമ്പോ ആരും റസൂലിനോട് ചോദിക്കും, നബിയേ പൊന്നുമോന്റെ മയ്യപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് കരയുന്ന റസൂലേ നിങ്ങളും കരയുകയാണോ? യാ റസൂലല്ലാ നിങ്ങളും കരയുകയാണോ? അല്ലാന്റെ റസൂല് പറഞ്ഞു, ഇത് നിലവിളിയല്ല, ഇത് നെഞ്ചപ്പടിയല്ല, ഇത് അലമുറയിടലല്ല, ഇത് അട്ടഹാസമല്ല, ഇത് കാരുണ്യത്തിന്റെ കണ്ണുനീരാണ്. എന്റെ മകനോടുള്ള എന്റെ കുഞ്ഞിനോടുള്ള പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വാത്സല്യത്തിന്റെ ലാളനയുടെ ഒരു പരിവർത്തനത്തിന്റെ ഭാഗമാണ് ഈ കണ്ണീരെന്ന് അല്ലാന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ മക്കളുടെ വിലയേറിയാത്തവരായി മാറല്ലേ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ മഞ്ഞ് തട്ടാതിരിക്കാ, വീട് കോട മഞ്ഞ് തട്ടാതിരിക്കാ, തവല് കൊണ്ട് മൂടി മടിയിൽ വെച്ചിരിക്കുന്ന മുമ്പോ ഈ മക്കളാണ് നാളെ നിനക്ക് സ്വർഗം വാങ്ങി തരേണ്ടത്. ഈ മക്കളാണ് ഉമ്മാക്ക് നാളെ സ്വർഗം വാങ്ങി തരേണ്ടത്. ഈ മക്കളാണ് മഹശറയുടെ ചെമ്പുപഴുത്ത തറയിൽ നിന്ന് ഉമ്മാടെ കാല് സ്വർഗത്തിന്റെ പരിശുദ്ധിയിലേക്ക് എത്തിക്കേണ്ടത്. ആ പിഞ്ചുമക്കളാണെന്ന് മറക്കല്ലേ. ചരിത്രം ഒരുപാട് പറയുന്നുണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ കൊടുത്തിട്ട് മക്കളെ പെട്ടെന്ന് മരിപ്പിച്ചു കളഞ്ഞവരെ. ചിലർക്ക് അങ്ങനെയല്ല പരീക്ഷണം, ചിലർക്ക് അല്ലാഹു മക്കളെ കൊണ്ട് പരീക്ഷണം കൊടുത്തത് പെട്ടെന്ന് മരിപ്പിച്ചിട്ടല്ല, പിന്നെയോ രോഗം കൊടുത്തിട്ടാണ്, രോഗം കൊടുത്തിട്ടാണ് തളർത്തിക്കളയും. രണ്ട് കാലും കൈയും ചലിക്കൂല. ഇന്നലെ പ്രസംഗിച്ച സ്ഥലത്ത് മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഓരോ ദിവസവും നമ്മൾ ഇത് തന്നെയാ കാണുന്നത്, എവിടെ ചെന്നാലും ഇത് തന്നെയാ കാണുന്നത്. കണ്ണൂർ ജില്ലയുടെ ചെറുവാഞ്ചേരിയിൽ ചെന്നപ്പോ അവിടെ 10 വയസ്സ് കഴിഞ്ഞ മുഹമ്മദ് എന്ന പൊന്നുമോന് കാഴ്ചയില്ല, നല്ല സൗന്ദര്യമാണ്, നല്ല സംസാരമാണ്, നല്ല ശരീരമാണ്, നല്ല ആരോഗ്യമാണ്, പക്ഷേ ജനിച്ചത് മുതൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ല. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ കാക്കടേതും പുരാനെ, അവരാരോഗ്യമുള്ളവരാക്കടേ റഹ്മാനെ. എന്തെങ്കിലും രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ നീ ഇപ്പോഴത്തന്നെ ഈ രാത്രി തന്നെ ഈ സാധുക്കളിലെ സാധുക്കളായ വയനാടിന്റെ വൈപ്പടിയിലെ ഈ മനോഹരമായ സദസ്സിൽ വന്ന 10,000 പറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ ശരീരത്തിൽ നിന്നും മാരക രോഗത്തിന്റെ അണുക്കള് നീ കരിച്ചു കളയണേ അല്ലോ. ലോലാമീൻ പറഞ്ഞു. പറയാൻ കഴിയില്ല ഏത് സദസ്സിന്റെ മലക്കുകളാണ്, ഏത് സദസ്സിന്റെ അമീനാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറയാൻ പറ്റൂല. നല്ലോല പറഞ്ഞു, അള്ളാഹു നമ്മുടെ മക്കളുടെ ശരീരത്തിൽ മാരക രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹു കരിച്ചു കളയും മാറാകട്ടെ. ചില മക്കൾക്ക് അള്ളാഹു അങ്ങനെ അസുഖം കൊടുക്കും, ചില മക്കളെ അള്ളാഹു ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് മാറ്റും. ഖുർആൻ പറയുന്നുണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. മക്കളുടെ വിഷയത്തിൽ വലിയ പരീക്ഷണമാണ് മകന്റെ വിഷയത്തിൽ യൂക്കൂബ് നബി അലൈഹിസ്സലാം നേരിട്ടത്. ചെറിയ പ്രായത്തിലല്ലേ സുന്ദരനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, എത്ര സൗന്ദര്യമാണ്! നിങ്ങൾക്ക് എത്ര വർണ്ണിക്കാൻ പറ്റോ അതിനപ്പുറം വർണ്ണിച്ചാലും യൂസുഫ് നബിയുടെ സൗന്ദര്യം പറഞ്ഞു തീരൂല. സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നത് യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. അങ്ങനെയാണെങ്കിൽ യൂസുഫ് നബിയുടെ സൗന്ദര്യം എത്രയായിരിക്കും? ആ സുന്ദരനായ കുഞ്ഞുമോനെ ഉടപ്പിറപ്പുകൾ തന്നെ കൊണ്ടുപോയി. അസൂയ കൊണ്ട് വാപ്പാക്ക് യൂസുഫിനോടുള്ള സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ ആധിക്യം കണ്ട് അസൂയ പൂട്ടിട്ട് ബാക്കിയുള്ള കൂടപ്പിറപ്പുകൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലാക്കിയ ചരിത്രം നമുക്കറിയാം. ചെന്നായ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് മടങ്ങി വരുന്ന പണ്ട് കാലത്തെ നമ്മുടെ മദ്രസയിലൊക്കെ പാടുമല്ലോ, യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല മനോഹരമായിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യൂസുഫ് നബിയുടെ ഒക്കെ ചരിത്രം വേണ്ട പാട്ടുകളുണ്ട്.
ഇതൊന്നും കേൾക്കാനില്ല, പോട്ടെ, ഒന്നും പറയാനില്ല, സമയമില്ല. അപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിട്ടാതെ വന്നപ്പോ മനസ്സ് പൊട്ടി തളർന്ന് തകർന്ന് യൂസുഫ് നബിയെ കുറിച്ച് യാക്കൂബ് നബി പടച്ചവനോട് പറഞ്ഞത് ഖാല ഇന്നമാ അഷ്കൂ ബസി വഹുസ്നീ ഇലല്ലാഹ്. എന്താ സങ്കടം? എന്റെ മനോവിഷമം, എന്റെ മനോവേദ, ഞാൻ പറയുന്നത് എന്റെ പടച്ചവനോട് മാത്രമാണെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇതുപോലെ വേറൊരു പ്രവാചകന്റെ കഥ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ ഉമ്മ തന്നെ പെട്ടിക്കകത്ത് അടച്ച് ആ കുഞ്ഞിനെ നൈൽ നദിയിലൂടെ ഒഴുക്കി വിട്ടുപോയി. ഏത് പ്രവാചകന്റെ പേരാ മോനെ? നൈൽ നദിയിൽ പെട്ടിക്കകത്ത് അടച്ചിട്ട് ഒഴുക്കിയ പ്രവാചകന്റെ പേര് പറഞ്ഞ പച്ച ടീഷർട്ട്. അവൻ പറഞ്ഞ അളയാ, മുമ്പ വന്നിരുന്ന ഞാൻ പറഞ്ഞില്ലേ ഇത് കുരുക്കായി? പറയൊന്ന് പറഞ്ഞു നോക്ക്, ശരിയാണെങ്കിലോ ഉറച്ചു പറയണം. അങ്ങോട്ട് മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹു ആ പൊന്നുമോൻ അനുഗ്രഹിക്കട്ടെ. പറയുന്ന ആരാ പറഞ്ഞു കൊടുത്തെന്നാലും കുഴപ്പമില്ല, അനുഗ്രഹിക്കട്ടെ, എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ഒരു സന്തോഷമല്ലേ മക്കൾ ഇങ്ങനെ പറയുമ്പോ? മക്കള് ഇലിമിന്റെ വേദിയിൽ സദസ്സിലൊക്കെ ആദ്യമായിട്ട് കേറാൻ പറ്റുന്നത് വലിയൊരു തൗഫീഖ്, ഒരു സൗഭാഗ്യമൊക്കെയാണ്. ഇങ്ങനെ പറയാൻ പറ്റാ ചോദ്യം ചോദിക്കും, മറുപടി പറയാം. ചിലപ്പോ ആ ഒരൊറ്റ ഒരു വാക്കുകൊണ്ടായിരിക്കും ആ കുട്ടി വലിയ ആളാവുക. ഇന്ന് 28 ജ്യൂസ് മനപ്പാടമാക്കി ഒരു മോനെ കണ്ടു ഞാൻ. 28 ജ്യൂസ് പഠിച്ചു, 2 ജ്യൂസ് കൂടി ഉള്ളു. 2.5 വർഷം കൊണ്ടാണ് 28 ജ്യൂസ് പഠിച്ചത്. അല്ലാഹു തആല ഹാഫിളാക്കട്ടെ ആ പൊന്നുമോൻ. അപ്പോ നൈൽ നദിയിൽ ഒഴുക്കി വിട്ടത്, ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മ ധരിച്ച് ഖേദം ഭവിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നെയിലിൽ ഒഴുക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പൂ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പൂ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ. അസിയാബി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് പൊട്ടിപ്പോറ ചരിത്രമാ. ഇസ്ലാമിക ചരിത്രത്തിൽ പിറന്ന് വീഴുന്ന ആൺമക്കളുടെ കഴുത്ത് വെട്ടിയെറിയുന്ന ഫറോവാ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നു പോലെ പറഞ്ഞു വിടാൻ കഴിയാറ്. ഒരു പെട്ടിക്കകത്തടച്ച് മൂസാ നബി അലൈഹിസ്സലാം എന്ന പിഞ്ചുമാരനെ ഒഴുകി വിട്ട ചരിത്രമുണ്ടല്ലോ. ആ ഉമ്മയുടെ മനസ്സെത്ര പൊട്ടിയിട്ടുണ്ടാകും, ആ ഉമ്മയുടെ മനസ്സെത്ര തകർന്നിട്ടുണ്ടാകും, ആ ഉമ്മയുടെ മനസ്സെത്രയോ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ടാകും. അല്ലാഹുവേ ആ ഉമ്മയുടെ സങ്കടത്തിന്റെ കഥ പറഞ്ഞ ഖുർആൻ. അല്ലാഹു ഖുർആനിൽ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള പ്രവാചകന്റെ പേര് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരാണ്. അങ്ങനെ ചുരുക്കത്തിൽ അല്ലാ മക്കളെ കൊടുത്തും കൊടുക്കാറേയും കൊടുത്തിട്ട് രോഗം കൊടുത്തും മരിപ്പിച്ചുവൊക്കെ അല്ലാവ് പരീക്ഷിക്കുമ്പോ തളരല്ലേ പ്രിയപ്പെട്ടവരേ? അല്ലാവ് നമുക്ക് മക്കളെ തന്നിരിക്കുകയല്ലേ? നമ്മുടെ മക്കളെ മരിപ്പിച്ചിട്ടില്ല, നമ്മുടെ മക്കൾക്ക് രോഗം തന്നിട്ടില്ല, ആരോഗ്യമുള്ള മക്കളെ വൈപ്പടിയില് എന്റെ ഉമ്മാക്കും ഉപ്പാക്കും അല്ലാവ് തന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ആ മക്കളെ വളർത്തുക എന്നൊരു നിന്റെ ബാധ്യതയാണ്. നീ മരിച്ചു ചെല്ലുമല്ലോ, അല്ലാന്റെ കോടതിയിൽ ചെല്ലുമല്ലോ, പരലോകത്ത് മഹ്ശറയിൽ ചെല്ലുമല്ലോ. അവിടെ അല്ലാഹു ചോദിക്കും, ഞാൻ തന്ന മക്കളെ നീ എങ്ങനെയാ വളർത്തിയത്? നിന്റെ കഴിവ് കൊണ്ടാണെന്ന് അവിടെ പറയാൻ പറ്റൂല. നിന്റെ തന്റെ ഇടം കൊണ്ടാണ് നിനക്ക് മക്കളുണ്ടായതെന്ന് പറയാൻ പറ്റൂല. അല്ലാഹുവേ അവിടെ നിനക്ക് പറയാൻ കഴിയണമല്ലാ, നീ തന്ന മക്കളെ ഞാൻ മുത്തുപോലെ വളർത്തി തമ്പുരാനെ. ഒരു ബാധ്യതകളില്ലാതെ ചോദ്യശരങ്ങളുടെ അമ്പെയ്തുകൊണ്ട് കൽബ് തകർന്നു പോകാതെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ കോടതിയിൽ പറയാൻ കഴിയട്ടെ, നിന്റെ മക്കളെ നീ എങ്ങനെയാണ് വളർത്തിയതെന്ന്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാ, എല്ലാ മക്കളും പിറന്നു വീഴുന്ന ഒരു ശുദ്ധ പ്രകൃതത്തിന്റെ മേലിലാ. എന്തു പറഞ്ഞാലും പതിഞ്ഞിരിക്കുന്ന ഹൃദയമാണ് കുഞ്ഞുമക്കൾക്ക്, എന്തു പറഞ്ഞു കൊടുത്താലും അതുപോലെ പറയുന്ന ഹൃദയമാണ് കുഞ്ഞുമക്കൾക്ക്. ഏത് രീതിയിലാണോ നാം പഠിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളും മാറി വരുമല്ലോ. അവന്റെ പ്രിയപ്പെട്ട മക്കളാണ് അവനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നത് ഉമ്മയും വാപ്പയുമാണ്. അവനെ തീയാരാധകനാ
ആക്കുന്നത്, നിരീശ്വരവാദിയാക്കുന്നത്, കള്ളുകുടിയനാക്കുന്നത്, പെണ്ണുപിടിയനാക്കുന്നത്, അനിസ്ലാമികമായ പ്രവണതകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കന്നുകാലികളെ പോലെ മക്കളെ മാറ്റുന്നത്. ഉമ്മമാരാണ് ഉമ്മമാരാണ് മറക്കല്ലേ, ഉപ്പമാരാണ് മറക്കല്ലേ. അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഈ അടുത്ത സമയത്ത് 13 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട മോനെ പോലീസ് പിടിച്ചു, ബുള്ളറ്റ് ഓടിച്ചു കൊണ്ടുപോവുകയാ. ഹെൽമറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. പോലീസിന്റെ പിടിയിലകപ്പെട്ടു പോയവനോട് ജീപ്പിനകത്തവനെ കയറ്റിയിട്ട് ബുള്ളറ്റുമായി പോലീസ് സ്റ്റേഷനിൽ വന്നു. പ്രിയപ്പെട്ട വാപ്പയെയും ഉമ്മയെയും വിളിച്ചുകൊണ്ട് വന്നല്ലാതെ വിടൂല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, വാപ്പയല്ല പിന്നാരാ, പപ്പ എന്ന് പറഞ്ഞു. പുതിയതാണ് പപ്പ, പപ്പ ഇവിടെ ഇല്ല, പപ്പ ഗൾഫിലാ. എന്നാ പിന്നെ പോലീസ് പറഞ്ഞു, എങ്ങനെയാണ് ഈ പിന്നെ മമ്മിയെ വിളി. മമ്മിയല്ല സാറെ, മമ്മിയല്ല, മമ്മ. അങ്ങനെ പപ്പയും മമ്മയും ഇല്ല, മമ്മയെ വീട്ടിൽ നിന്ന് ഇവിടെ വരാതെ എന്നെ വിടൂല. അങ്ങനെ മമ്മ വന്നു. 13 വയസ്സുള്ള മോന് ലൈസൻസ് ഇല്ല, ഹെൽമറ്റ് ഇല്ല. ഈ വലിയ അവനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള വലിയ ബുള്ളറ്റ് എടുത്തു കൊടുത്ത ആ മോനെ എന്തിനാ നിങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടത് എന്ന് ചോദിച്ചു. പോലീസിന്റെ മുമ്പെ പെട്ടുപോകുമ്പോ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിലും ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിലും പോലീസ് പിടിക്കുമ്പോ ഇപ്പോഴത്തെ ഭരണത്തെയോ പോലീസിനെയോ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ പറയും അവന്മാര് പൈസ വിഴുങ്ങാൻ വേണ്ടി കൈ കാണിച്ചത് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഏറ്റവും അധികം ആ വിഷയം ശ്രദ്ധിക്കാത്തത് മുസ്ലിം ചെറുപ്പക്കാരാണ്. ഹൈന്ദവരും ക്രൈസ്തവരും കുറെയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കൂല. കാരണം എന്താ, നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങ് തിളച്ച് മറിയല്ല രക്തം, അങ്ങനെയാണല്ലോ അല്ലേ. പുലിമുരുകന്റെ ഒന്നാമത്തെ ടിക്കറ്റ് കേരളത്തിന് എടുത്തത് മൊഹീദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് അടുത്ത് പത്രത്തിൽ വായിച്ചു. ഞെട്ടിപ്പോയി ഞാൻ. അവൻ പറഞ്ഞത് എന്റെ മൊഹീദീനെ വിളിച്ചിട്ടാണ് അവൻ കേറിയത് അത്രേ ശൈത്താൻ. ഇത് നമ്മൾ ആലോചിച്ച് നോക്ക, എവിടെയും അവനൊരു തിളപ്പാണ്, ഒരു തിളപ്പാണ്. ഒരു പള്ളിയിൽ അടിയുണ്ടായപ്പോ, ഒരു പള്ളിയിൽ അടിയുണ്ടായപ്പോൾ കള്ളുകുടിച്ചുകൊണ്ട് വന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തീബ് ഒരാളെ പുറത്താക്കി പൊതുയോഗത്തിൽ അടിയുണ്ടാക്കിയപ്പോ നീ സംസാരിക്കരുത്. അവൻ പറഞ്ഞു, ഉസ്താദേ വയറ് നിറച്ച് കള്ളാണെങ്കിലും കൽബ് നിറച്ച് ഈമാനാന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഉള്ള ആരോഗ്യത്തെ അല്ലെങ്കിൽ ആ രക്തത്തിളപ്പിനെ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. വെറുതെ നമ്മൾ ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഒന്നും കുറ്റപ്പെടുത്തിയിട്ടോ പഴിചാരിയിട്ടോ കാര്യമില്ല. 13 വയസ്സുള്ള മോൻ എന്തിന് നിങ്ങൾ ബുള്ളറ്റ് കൊടുത്തു? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഞാനതിന്റെ ചാവി ഒളിപ്പിച്ചു വെക്കലാണ് പതിവ്, പക്ഷെ അവൻ എടുത്തുകൊണ്ട് പോകും. അവനോട് എതിർത്ത് സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല സാർ. നിങ്ങൾ പറ്റുമെങ്കിൽ രണ്ടടി അവന് കൊടുത്തോ, ഞാൻ അവനോട് സംസാരിച്ചാൽ തിരിച്ച് അവൻ എന്നെ അടിച്ചാൽ എന്നെക്കാരും പൊക്കമായി, എന്നെക്കാരും തടിയായി, എനിക്ക് അവനെ പേടിയാണ്. 13 വയസ്സുള്ള മോനെ പേടിച്ചിട്ട് ഒരു ഉമ്മ വീട്ടിന്റെ അകത്ത് ജീവിക്കാൻ കാരണക്കാരി ഉമ്മ തന്നെയാണ്, ഉമ്മ തന്നെയാണ്. എന്തൊരു കൊഞ്ചലാണ് മക്കളോട്. കുഞ്ഞു ബാബേ, കുഞ്ഞു ബാബേ, കുഞ്ഞു ബാബേ. 4 വയസ്സാകുമ്പോഴും ബാബേ അല്ലെ തറയിൽ വെക്കാതെ കൊണ്ട് നടക്കും, വാരിക്കോരി തേനും പാലും കൊടുക്കും. അവസാനം ആ മക്കള് പാല് തന്ന കൈക്ക് കൊത്തുമ്പോഴാണ് കുഞ്ഞു വാവയുടെ ഗുണവും ബലവും അറിയുന്നത്. എല്ലാത്തിനും ഒരു പരിധി വെക്കണം, നിയന്ത്രണം വേണം. മക്കളാണ് ഉത്തരവാദിത്തോടുകൂടി വളർത്തേണ്ടവരാണ്. എപ്പോഴാണ് തിരിയുന്നതെന്ന് പറയാൻ കഴിയില്ല എന്ന ബോധം ആൺമക്കളെ കുറിച്ചും പെൺമക്കളെ കുറിച്ചും നമുക്ക് വേണം, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ മക്കളല്ലാഹുവേ, നമ്മുടെ മക്കളല്ലാഹുവേ, അവരോടൊത്ത് നമുക്ക് സ്വർഗത്തിൽ കഴിയണ്ടേ? അവരോടൊത്ത് സ്വർഗത്തിൽ കഴിയണ്ടേ? അവരോടൊത്ത് സ്വർഗത്തിൽ കഴിയണ്ടേ? അതിനുവേണ്ടി നല്ല നല്ല ഒരു കുടുംബ ജീവിതം നമ്മുടെ മക്കളിലൂടെ അൽഹംദുലില്ലാ നമുക്ക് കാഴ്ചവെക്കാ. നമ്മുടെ മക്കളെ നല്ലവരാക്കി മാറ്റാ. ഒരുപാട് വിശദീകരണം ഒഴിവാക്കി വൈപ്പടിയിലെ ഈ നിറഞ്ഞു കവിഞ്ഞ സ്വർഗീയ ആരാമത്തില് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളെ അല്ലാ, നീ തന്ന മക്കളെ അല്ലാ. അവർക്കിപ്പോ 10 വയസ്സാകട്ടെ, 15 വയസ്സാകട്ടെ, 20 വയസ്സാകട്ടെ, സുബ്ഹാനല്ലാ, ആ പ്രിയപ്പെട്ട മക്കളെ സോലിഹീങ്ങളാക്കി ആലിമീങ്ങളാക്കി നാളെ പടച്ചറബിന്റെ കോടതിയില് ഉമ്മാക്കും ഉപ്പാക്കും എതിരില്ലാത്ത മക്കളാക്കി മാറ്റാ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടുന്ന ചില ഗുണപാഠങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരികയാ. അതിലൊന്നാമത്തെ കാര്യം എന്താ പഠിച്ചോ? വയനാട് വൈപ്പടിയിൽ വന്നവരെ നമ്മുടെ മക്കൾ നാളെ നമുക്കെതിരാകാതിരിക്കാ. നമ്മുടെ മക്കളെ സോലിഹീങ്ങളാകാ. നമ്മുടെ മക്കളെല്ലാ പുഹന്ത കോടതിയില് നമുക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാകാ. ഒന്നാമത് വേണ്ടത് ദുആ അലൽ ഔലാദ്.
മാറാതെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പണ്ടുള്ള ഉമ്മമാരൊക്കെ, പണ്ടുള്ള ഉമ്മമാരൊക്കെ ആ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി താരാട്ട് പാടുമ്പോഴും പ്രാർത്ഥനയാണ്, അഹദമ്മരത്തിൽ മറൈന്തോനേ എൻ്റെ കുഞ്ഞിനെ കാക്ക് നീ മന്നാനേ. എന്ത് രസമായിരുന്നു കാണാനെങ്കിൽ കാർ. ഇന്നലെല്ലാം അസ്തമിച്ചു പോയി, ഇന്നലെല്ലാം അവസാനിച്ചു പോയി. ആ പ്രിയപ്പെട്ട കുഞ്ഞിന് താരാട്ട് പാടാനും മക്കറിയില്ല, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനും മക്കറിയില്ല. ഗർഭവതിയായതിന്റെ അന്ന് മുതൽ പ്രിയപ്പെട്ട ഉമ്മ നീ എന്തൊക്കെ ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് മറിയം മറന്നുപോയ പെങ്ങളെ, ബദരിയത്ത് മറന്നുപോയ പെങ്ങളെ, ബദർമാല മറന്നുപോയ പെങ്ങളെ, ഇന്ന് പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങളുടെ കയ്യൊപ്പോടുകൂടി കേരള മലപ്പുറത്തോടെ കറാമത്തിന്റെ കനക കൊട്ടാരം തീർക്കുന്ന മജ്ലിസുന്നൂറിന്റെ മഹത്വമുള്ള പേമാരി പോലെ പെയ്തിറങ്ങുന്ന മഹാത്മ്യങ്ങളെ പോലും മറന്നു കളയാൻ ശ്രമിക്കുന്ന പെങ്ങളെ മടങ്ങി വരണം മോളെ. ഈ മഹത്വത്തിലേക്ക്, ഈ പൊരുത്തത്തിലേക്ക്, ഈ കറാമത്തിന്റെ സുഖരസങ്ങളിലേക്ക് മടങ്ങി വരണം പെങ്ങളെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അദ്ദുആഉ അലൽ ഔലാദ്, അതുകൊണ്ട് ഒന്നാമത് വേണ്ടത് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യല. എവിടെ മുതലാ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? മക്കൾ ഉണ്ടായതിന് ശേഷമല്ല, ഭാര്യ ഗർഭവതിയായ സമയം മുതലല്ല. പിന്നെ ദുആ ചെയ്യേണ്ടത് എവിടെ മുതലാ? നിന്റെ നിക്കാഹ് നടക്കുന്നതിന്റെ അന്ന് മുതലാ, നിന്റെ നിക്കാഹ് നടക്കുന്ന സമയം മുതലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുള്ളത്. അതിന് നിക്കാഹ് നടക്കുന്ന സമയത്ത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനും ഭാര്യയ്ക്കും അറിയുമോ? മണവറ പോലെ ഒരുക്കി വെച്ച ഓഡിറ്റോറിയത്തിന്റെ റൂമിന്റെ അകത്ത് മണിക്കൂറുകൾക്കകം മാറി മാറി വരുന്ന വിലപിടിപ്പുള്ള സാരികൾ മാറി ധരിച്ചുകൊണ്ടിരിക്കുന്നതോ, ആഭരണങ്ങൾ മാറി ധരിച്ചുകൊണ്ടിരിക്കുന്നതോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പൈങ്കിളിയുടെ മനസ്സുള്ള എന്റെ വയനാട്ട പെങ്ങളെ നീ മറന്നു പോവുകയല്ലേ? പുതുമാരൻ കടന്നു വരുന്ന സിനിമാ സ്റ്റേരിന്റെ സ്ലോ മോഷൻ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്ന മധുരമുള്ള നിമിഷങ്ങൾ ആത്മീയതയിലേക്ക് കടത്തിവിടാൻ വയനാട്ട പെങ്ങളെ നിനക്ക് കഴിയട്ടെ. എന്റെ വൈപ്പടിയിലെ പെങ്ങളെ നിനക്ക് കഴിയട്ടെ. മനോഹരമായ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ശർവാണി ധരിച്ചുകൊണ്ട്, വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, കയ്യിൽ സ്വർണമോതിരം ധരിച്ചുകൊണ്ട്, വിലപിടിപ്പുള്ള വാച്ചും സൂട്ടും കോട്ടും എല്ലാം ധരിച്ചുകൊണ്ട് സിനിമാ നടന്ന പോലെ കടന്നു വരുന്ന ഭർത്താവ് ശരീരമനങ്ങാരെ വന്ന് മൗലാരെ മുമ്പിൽ ഇരിക്കുമ്പോ ആ ഉസ്താദ് ദുആ ചെയ്യുന്ന എന്താണെന്ന് മടയനായ മണ്ടനായ എടാ ഭർത്താവേ നിനക്കറിയുമോ, നിന്റെ കുടുംബ ജീവിതത്തിലെ ബറക്കത്തിന് ഉസ്താദ് ദുആരക്കുന്നുണ്ട്. നീ ആമീൻ പറയുമ്പോ ചുണ്ടിന്റെ ലിഫ്റ്റിക്ക് പോകുമോ എന്ന് പേടിച്ചിട്ടാണ് പെണ്ണുമാണ് ആമീൻ പറയുന്നത്. ഉസ്താദ് പറയുന്നു അല്ലാഹുമ്മ റസുഖു ലഹുമാ ദുരിയത്തം തയ്യബത്തം തംഫഉ ലഹുമാ ഫി ദുനിയാ വൽ ആഖിറാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളെ അവന് കൊടുക്കണേ അല്ലാഹ്. ഉസ്താദ് അവനാണെങ്കിലും ആമീൻ എന്ന് ചുണ്ട് ചേർന്നാൽ ലിഫ്റ്റിക്ക് പോകും. പുതിയാപ്പിളല്ലേ, പുതുപെണ്ണല്ലേ, അങ്ങനെയാണ്. ഇന്ന് പിന്നെ യുവാക്കൾക്ക് ദുആ ഇഷ്ടമല്ല. നിക്കാഹിന് വന്നിരിക്കുന്ന മൊയിലാരോട് ആദ്യമേ പുതിയാപ്പിള പറയും, സുരേ എവിടെ സ്ഥലം വയനാട വൈപ്പടിയില്ല, അവിടെയൊക്കെ ഭയങ്കര സുന്നിത്യമാണ്, സുന്നികളാണല്ലേ, ഇച്ചിരി ദുആ മതി കേട്ടോ, വലിയ ദുആയൊന്നും വേണ്ട, വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്തിരാ. അപ്പൊ അടുത്തിരിക്കുന്ന ആള് പറയും, സ്ഥലേ ഇവ മറ്റേന്റെ ആളാ, തട്ടിക്കോളാൻ പറയും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് തിരുവനന്തപുരം വിവാഹപ്പള്ളി വരെ എത്തും. എല്ലാ മക്കാമിലും ഒരേ ഫാത്തി ഓതുമ്പോ യവൻ ആ സമയത്ത് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ പെണ്ണിന്റെ പ്രസവം കഴിയാനുള്ള സമയമാവും. അത്രയും സമയം ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് മാമിയും പറയാം. അങ്ങനെയുള്ള മൂലാക്കന്മാർ ഇന്നില്ല, പക്ഷെ അങ്ങനെയുള്ള മൂലാക്കന്മാർ വേണം. ഇന്നങ്ങനെയുള്ള മൂലാക്കന്മാർ ചെറുത് മതിയോ, മതിയോ, നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാടാ എന്റെ വാപ്പട ഇല്ലാടോ. എനിക്കിപ്പോ അങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കാൻ ഇവിടെ ദുആയൊന്നും ഇല്ല. മൊയിലാർ അവന് മുമ്പ് എഴുന്നേറ്റു, പക്ഷെ നമുക്ക് വേണ്ടത് ആദ്യം പറഞ്ഞ മൊയിലാരാ. അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ യവന്മാരൊന്നും വളരൂലായിരുന്നു, പക്ഷെ ഇന്നിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
മഹല്ല ജോലി പ്രശ്നം, പള്ളി പ്രശ്നം, നാട് പ്രശ്നം, അതൊക്കെ ആകുമ്പോൾ കുറെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ പ്രിയപ്പെട്ട ഉലമാക്കൾക്ക് ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. സാധുക്കളാണ് എന്തെല്ലാം നോക്കിയിട്ടാണ് ഒരു നാടിനും ഒരു വീടിനും ഒരു പള്ളിക്കും ഖിദ്മത്ത് ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, ദുആ ഇഷ്ടമല്ല, അവിടെ മുതലാണ് നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് മണവറയിലേക്ക് കടന്നു വരുമ്പോ ഭർത്താവും ഭാര്യയും ദുആരക്കണം. അല്ലാഹ് സഹധർമ്മിണിയുടെ തലയിൽ മൂന്ന് പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഓതിയിട്ട് ഓതി കൊടുത്തിട്ട് രണ്ടുപേരും ദുആരക്കണം. പടച്ചവനെ, ഞങ്ങളുടെ ദാമ്പത്യ വല്ലരിയിൽ വിരിയുന്ന കുസുമങ്ങളാവുന്ന കുഞ്ഞുമക്കളെ, കുഞ്ഞുമക്കളെ, ഞങ്ങൾക്കെതിരാക്കല്ല അല്ലാ, നിനക്കെതിരാക്കല്ല അല്ലാ, നിന്റെ ദീനിനെതിരാക്കല്ല അല്ലാ, അടുക്കും ചിട്ടയുമുള്ള മക്കളാക്കണം തമ്പുരാനെ, നിന്നെ ഭയന്ന് ജീവിക്കുന്ന മക്കളാക്കണം റഹ്മാനെ, നിന്റെ പൊരുത്തം തേടുന്ന മക്കളാക്കണം തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി ദുആ ചെയ്യുമ്പോ കിട്ടുന്ന ഒരു പ്രത്യേകമായ സുഖമുണ്ടല്ലോ. അവിടം മുതൽ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തോ, അവിടം മുതൽ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തോ. അല്ലാഹുവേ ഈ സരസിൽ വന്നവരുടെ മക്കളെ നീ പെട്ടെന്ന് മരിപ്പിച്ചു കളയല്ല അല്ലാ. എന്റെ വീട്ടിലേക്കൊരു സഹോദരൻ വന്നു എന്നെ ആസ്വദിപ്പിക്കാൻ വേണ്ടി വന്നതാ, ഉസ്താറേ നിങ്ങൾ സങ്കടപ്പെടല്ലേ, നിങ്ങൾ പഴയ ദിനക്കാൻ ആവേശത്തോടെ പ്രസംഗിക്കണം, നിങ്ങളുടെ പൊന്നുമോ മരിച്ചു എന്ന് പറഞ്ഞ് തളർന്ന് നിങ്ങൾ ഇരിക്കല്ലേ. ഞാൻ പറഞ്ഞു ഇല്ല, ഒരിക്കലും ഞാൻ തളരൂല്ല. ആ സമയത്ത് വന്ന സഹോദരനുണ്ടല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടുകയാ, രണ്ട് മിനിറ്റ് സംസാരിക്കും പെട്ടെന്ന് നിങ്ങനെ ഞെട്ടും, രണ്ട് മിനിറ്റ് സംസാരിക്കും പെട്ടെന്ന് നിങ്ങനെ ഞെട്ടും. ആ സഹോദരന്റെ ഭാര്യ പറഞ്ഞു, സ്താറേ 27 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോ വാഹനാപകടത്തിൽ മരണപ്പെട്ടപ്പോ ആ വാർത്ത വിദേശ രാജ്യത്തിലും നിറഞ്ഞപ്പോ എന്റെ ഭർത്താവും ഞെട്ടിയതാ. ആ ഞെട്ടൽ 27 വർഷം കഴിഞ്ഞിട്ട് ഈ സമയം വരെ മാറിയിട്ടില്ല, ഈ സമയം വരെ മാറിയിട്ടില്ല. ഇപ്പോഴും ഞെട്ടുകയാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇവിടെ വന്ന നിങ്ങളൊക്കെ വിവാഹം കഴിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, വിവാഹം കഴിച്ചവരുണ്ട്, മക്കളുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പറ്റുന്ന ഒരു ദുആ, പടച്ചവനെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളെ തളർത്തുന്ന മക്കളാക്കല്ല തമ്പുരാന്. ദുനിയാവിലും ആഖിറത്തിലും, ദുനിയാവിൽ തളർത്തുന്നത് പറഞ്ഞാൽ അവർ മരിക്കുമ്പോ ഞങ്ങൾ തളരും, അവർക്ക് രോഗം വരുമ്പോ തളരും, പരലോകത്ത് തളർത്തുക എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾക്കെതിരാകും. ഇത് രണ്ടും ഉണ്ടാകരുത് എന്ന നിയ്യത്തിലാണ് വിവാഹിതരാകാൻ പോകുന്ന സഹോദരിമാരും സഹോദരങ്ങളും വിവാഹിതരായവരും മക്കളുള്ളവരും പ്രസവം നിർത്തിയവരും എല്ലാവരും മക്കൾക്ക് വേണ്ടി ഒറ്റ ദുആ. പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ തോൽപ്പിച്ച് കളയുന്ന, ഞങ്ങളെ തളർത്തിക്കളയുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റരുതേ എന്ന നിയ്യത്തിലായിരിക്കട്ടെ. ഒരുപാട് മക്കൾക്ക് ഇൽമ് പിടിക്കാനുള്ള മനോഹരമായ വൈപ്പടികളെ ഈ കൊട്ടാരത്തിന്റെ ഭംഗിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ സദഖ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബക്കറ്റ് കൊണ്ടുവാ സഹോദരങ്ങളെ, അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. നമ്മുടെ വോളണ്ടിയേഴ്സ് വേഗം വാ, ഈ നിയ്യത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ബക്കറ്റ് വിടുകയാണ് ഈ നിയ്യത്തിൽ അല്ലാഹുവേ. കാരണം എന്റെ വീടിന്റെ അവസ്ഥ എനിക്കറിയാം, ആ ഒരവസ്ഥ ചിലപ്പോ എന്റെ വീടല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദുആരക്കണം. എല്ലാവർക്കും അല്ലാഹു എപ്പോഴും ചിലപ്പോ സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സ് കൊടുക്കണമെന്നില്ല. മക്കളുടെ വിഷയത്തിൽ ഇൽമിന്റെ വേദിയിൽ നിന്ന് ചങ്കുപൊട്ടി ദുആരക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പറഞ്ഞു നല്ല സദസ്സാണ്. ഒരുപാട് ആലിമീങ്ങളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, യുവാക്കളുണ്ട്, ഉമ്മമാരുണ്ട്, ഹജ്ജ് കഴിഞ്ഞു വന്നവരുണ്ട്, സയ്യിദന്മാരുണ്ട്. തമ്പുരാനെ ഈ സദഖ ബക്കറ്റിലേക്കിടുന്നത് ഒരു നാട് വിയർപ്പൊഴുക്കി പണിഞ്ഞു വെച്ചിരിക്കുന്ന മദ്രസയുടെ പൂർത്തീകരണത്തിനാണ്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ കയ്യിലുള്ള ഒരു തുക ഞങ്ങൾ കൊടുക്കുകയാണ്. റബ്ബേ നീ സ്വീകരിക്കണം തമ്പുരാനെ,
ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ തളർത്തിക്കളയുന്ന മക്കളാക്കരുത് തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്കെതിരാകുന്ന മക്കളാക്കല്ല പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ തളർത്തിക്കളയുന്ന മക്കളാക്കല്ലേ അല്ലാ, അവരെ രോഗികളാക്കല്ലേ അല്ലാ, അവരെ ചെറിയ പ്രായത്തിൽ മരിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ മനസ്സിനെ തളർത്തുകളയല്ല തമ്പുരാനെ. 100, 200, 500 ഒക്കെയായി ധാരാളം ആളുകൾ സുറക്ക ചെയ്യുന്നു തമ്പുരാനെ, അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം കൊടുക്കണം അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണം അല്ലാ. സല്ലല്ലാഹു നബി മുഹമ്മദ്. എല്ലാവരും ചെയ്തു കൊടുക്കുക, ബക്കറ്റുകൾ വെച്ചാൽ വളരെ ക്രമമായി ചെയ്യണം, അലഗോലാവരുത്. ഇൻഷാല്ലാ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് എത്തണം. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു നല്ല പ്രതിഫലം തരട്ടെ. ഒരുപാട് ആളുകൾ അവിടെയൊക്കെ നിന്നുകൊണ്ട് വാത കേൾക്കുന്നു പടച്ചവനെ, അവരൊക്കെ മരിക്കുമ്പോ അവിടെ കബറിന്റെ അകത്ത് മണവാളനെ പോലെ കിടക്കാൻ ഒരു മണിയർ നീ തീർത്തു കൊടുക്കണം തമ്പുരാനെ. ഇവിടെ വന്ന് ഈ തണുപ്പത്ത് അവർക്കൊന്ന് ഇരിക്കാനുള്ള അവസരം കിട്ടിയില്ല, അവർക്ക് നിരുന്ന് വാത കേൾക്കാനൊരു അവസരം കിട്ടിയില്ല. അതുകൊണ്ട് അള്ളാഹുവെ, നീ അവർക്ക് ആ സമയത്തിനും കൂടി നല്ല പ്രതിഫലം നീ കൊടുക്കണേ. എല്ലാരും ചെയ്തു കൊടുക്ക്. ചെറിയ പ്രായത്തിൽ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് കാഴ്ച കിട്ടിയ ഒരു മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരിമാവനെ ചെറിയ പ്രായത്തിൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു എന്നാണ് ചരിത്രം. രണ്ട് കണ്ണിനും കാഴ്ചയില്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വീകാര്യോഗ്യമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഖത്തമുൽ ബുഖാരി നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അതിരാമ്പട്ടണം മമ്മിക്കുട്ടി അസറത്തിന്റെ നേതൃത്വത്തിൽ ബുഖാരി പാരായണം ചെയ്ത് തീർന്നിട്ടൊരു ദുആ മന്നാനി അറബി കോളേജിലുണ്ട്. അമ്പിക്കുട്ടി അസറത്തിന്റെ അതിരാമ്പട്ടണത്തെ സ്ഥാപനത്തിലുണ്ട്. വലിയ മഹാനാണ്. അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യാഫിയത്തും കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. എന്റെ പ്രിയമുള്ളവരെ, സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന് ചെറിയ പ്രായത്തിൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. പക്ഷെ ഉമ്മാക്ക് സങ്കടം. രാത്രിയും പകലുമില്ലാതെ ഉമ്മ ദുആരക്കുമായിരുന്നു, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വലിയ ആലിമാക്കാനും വലിയ ഹാഫിളാക്കാനുമാണ് തമ്പുരാനെ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അല്ലാ അല്ലാ, ആ കുഞ്ഞിന് നീ കാഴ്ച കൊടുത്തില്ലല്ലോ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കാഴ്ച കൊടുത്തില്ലല്ലോ റഹ്മാനെ. നീ കാഴ്ച കൊടുക്കണേ അല്ലാ, കാഴ്ച കൊടുക്കണേ അല്ലാ. വയനാട്ടിൽ വന്ന ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. ഒരുമ്മയുടെ വാപ്പയുടെ പ്രാർത്ഥന പടച്ചതമ്പുരാൻ എടുത്ത് വല്ലാത്ത വിലമതിക്കാനാകാത്ത ഒന്നാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന, മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഉമ്മ മരിച്ച് കബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോ കല്ലിൽ കാല് കയറി തട്ടിയപ്പോ അല്ലാഹ് പറഞ്ഞു, മൂസാ നബിയെ ഇനി ശ്രദ്ധിച്ചു നടക്കണം, മൂസാ നബിയെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, കാവലായി ഉമ്മയുടെ പ്രാർത്ഥന ഇനി നിങ്ങൾക്കില്ല, അതുകൊണ്ട് മൂസാ നബിയെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞെങ്കിലല്ലാ ഉമ്മയുടെയും വാപ്പയുടെയും പ്രാർത്ഥന. മക്കൾക്ക് വേണ്ടി മാതാവിന്റെ, മക്കൾക്ക് വേണ്ടി പിതാവിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് വിലമതിക്കാനാകാത്ത ഒരു വലിയ സമ്പാദ്യമാണ്. അത് വയനാട് ജില്ലയിലെ ഉമ്മ, വയനാട് ജില്ലയിലെ ഉപ്പ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചൊല്ലാൻ മറക്കല്ലേ. ബുഖാരി എന്ന പ്രിയപ്പെട്ട പൊന്നോമര പുത്രന്റെ കാഴ്ച ഇല്ല, പ്രിയപ്പെട്ട ഉമ്മ ചങ്ക് പൊട്ടിക്കരം ദ്വാരം. ഒരു രാത്രിയിൽ ആ മഹദി ഒരു സ്വപ്നം കാണുകയാണ്. ചരിത്രം പറയുന്ന പറയത്തു, ഉമ്മഹു ഇബ്രാഹിം ഖലീലുല്ലാഹ്, ഇബ്രാഹിം നബി എന്ന പ്രവാചക മക്കളുടെ വിഷയത്തിൽ അല്ലാഹു, മക്കളുടെ വിഷയത്തിൽ അല്ലാഹു സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത് ഇബ്രാഹിം നബിയാണ്. മക്കളുടെ വിഷയത്തിൽ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഇബ്രാഹിം നബി എന്ന പ്രവാചകനെയാണ്. കാരണം എന്തെന്നറിയോ, നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് ഇബ്രാഹിം നബിയുടെ ചുറ്റുവട്ടത്ത് കുറെ കുഞ്ഞു മക്കളുണ്ടാകും. പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയവരാണ് തമ്പുരാനെ ആ കുഞ്ഞു മക്കള്. അവർ ഇബ്രാഹിം നബിയോടൊപ്പമാണ് സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക. അത്
അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ് അല്ലാഹു പടച്ച തമ്പുരാ അൽഹംദുലില്ലാ സ്വപ്ന ദർശനം നടത്തി കൊടുക്കുന്നത്. എന്തുകൊണ്ട്? കാത്തിരുന്ന് കാത്തിരുന്ന് പ്രായാധിക്യത്തിന്റെ സമയമായപ്പോ അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കുഞ്ഞിനെ കൊടുത്തല്ലോ, ഇസ്മായിൽ എന്ന പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊടുത്തപ്പോ അല്ലാഹു ഇബ്രാഹിം നബിയോട് ആ കുഞ്ഞിന്റെ കടുത്തിൽ കത്തിവെച്ചറക്കാൻ പറഞ്ഞില്ലേ? ആ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെച്ചറക്കാൻ പറഞ്ഞു ഇബ്രാഹിം നബിയോട്. അള്ളാഹ്ക്കറിയാ നല്ല ഈമാനുള്ള ആളാണൊക്കെ ശരിയാണ്, പക്ഷേ ഇബ്രാഹിം നബി തിരിച്ചു പറയുമെങ്കിലോ, അടച്ചവനെ ഇപ്പൊ തന്നതല്ലേ ഉള്ളൂ, നല്ല രസമുള്ള മോനല്ലേ, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ചെയ്താ മതിയോ, ഞാനൊന്ന് സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന ഒരു വാക്കുപോലും ഇബ്രാഹിം നബി പറഞ്ഞില്ല. പൊന്നുമോൻ പറഞ്ഞതെന്താ? ബാപ്പാ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, അള്ളാഹന്റെ കോടതിയിൽ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം എന്ന് ഇസ്മായിൽ നബി പറഞ്ഞു, ഇബ്രാഹിം നബി ചെയ്തു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് ആ ഒരു വലിയ പദവി അള്ളാഹു കൊടുത്തത് മക്കളുടെ വിഷയത്തിൽ. അതിന് പകരമാണ് നമ്മൾ ഉലുഹി ആർക്കുന്നത്. നമ്മുടെ ഉലുഹിയും ഇബ്രാഹിം നബിയുടെ അറവും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കി എങ്ങനെയുണ്ട് എന്ന്. നമ്മൾ സ്വന്തമായിട്ട് അറുത്ത് സ്വന്തമായിട്ട് തീറ്റി തന്നെ അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോ താമരശ്ശേരി കൊടുവള്ളി ഭാഗത്തൊക്കെ കുറച്ചൊരു 10-20 കിലോമീറ്റർ മുകൾ ഭാഗത്തോട്ടൊക്കെ ഒന്ന് കയറിപ്പോയാൽ കുറേ സാധുക്കളുണ്ട്. 100 ഗ്രാം മാംസം പോലും ബലിപെരുന്നാളിന് കിട്ടാത്ത വീടുകളുണ്ട്. നമ്മൾ അറിയണുണ്ടോ? ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടെടുത്ത് കളയുന്നു. ആടും പോത്തും ഒക്കെ അങ്ങനെ തന്നെ. സുബ്ഹാനല്ലാഹ്. എത്രയോ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയായി പോകും? നമ്മൾ എന്തുകൊണ്ട്? ഇപ്പൊ ഞാന് കൊല്ലം ജില്ലയിൽ ഒരു ആതുരാലയം തുടങ്ങി. എന്ത് തുടങ്ങിയത്? കേരളത്തിലെ ഒരു ഒരു 10-15 ആതുരാലയം ഞാൻ കണ്ടു. ആ 15 ആതുരാലയത്തിനും നേതൃത്വം കൊടുക്കുന്നത് ക്രിസ്ത്യാനികളാണ്. ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്. കസേര വറക്കാനും ഇവരോടൊപ്പം നിൽക്കാനും ഈ അതിന് ഒരു സാഹോദര്യത്തിന്റെ തെളി നില ഉദിച്ചു നിൽക്കുന്ന ഒരു സൗന്ദര്യം ക്രിസ്ത്യൻ സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും വരുത്തി. എന്തുകൊണ്ട് നമുക്കതിന് കഴിയുന്നില്ല? അത് വലിയ നൂലാമാലയുള്ള കേസ് ഹൗസ് സാറേ, അത് നമുക്ക് ചെയ്യാൻ പറ്റൂല. നമുക്ക് വല്ല ഷെയർ മാർക്കറ്റോ വല്ല ബിസിനസ്സോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് ചെയ്യാം. ഇഷ്ടം പോലെ പണം ഈ ലോകത്ത് ഏറ്റവും അധികം പണം നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലല്ലേ? അല്ലേ സഹോദരങ്ങളെ? പക്ഷേ നമ്മളൊന്ന് വിചാരിച്ചാൽ ഈ ലോകത്ത് ഏറ്റവും അധികം പട്ടിണി കിടന്ന് കരയുന്നതും മുസ്ലിം സഹോദരിമാരാണ്, മുസ്ലിം ഉമ്മമാരാണ്. ഒരു സംശയം ആ കരുത്തിലില്ല. എത്രയോ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ചെയ്യുന്നു കാരുണ്യ പ്രവർത്തനം. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് മെഴുകുതിരി കത്തിച്ച് അവര് പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല. ഏക പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങയെ തിരുവീതൽ ഭൂമിയിൽ എന്നെന്നും നിറവേറ്റിടേണമേ ഇസ്രായേലിൻ നാഥനായി വാഴും ഏക ദൈവം സത്യജീവമാർഗമാണ് ദൈവം എന്ന് പാടുന്ന പോലെ തന്നെ ജീവിതം അവർ മാറ്റും ദൈവത്തിന് വേണ്ടി, കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി. പക്ഷേ സത്യസന്ധമായ ഇസ്ലാമിന്റെ മഹത്വം പറയുന്ന മുസ്ലിം മക്കളോ, രോഗിയെ നോക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് വൃക്ക അടിച്ചു മാറ്റി വിറ്റ് 10% വസ്തുവിടെ വാങ്ങി വെക്കും. നമ്മൾ ചെയ്യണം ഉദ്ഹയുടെ മാംസം നമ്മുടെ നാട്ടിൽ നിന്ന് അടുത്തുള്ള പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് കൊണ്ടു കൊടുക്കാൻ. ഇത്തിരി പരിശ്രമിച്ചത് കൊണ്ടോ ഇത്തിരി ത്യാഗം ചെയ്തത് കൊണ്ടോ നമുക്ക് എന്താണ് നഷ്ടം വരാൻ പോകുന്നത്? ഒന്നുമില്ലല്ലോ. നമ്മൾ ചെയ്യൂല. ഇവിടെ പിന്നെ എന്ത് ഇബ്രാഹിം നബിയാണ് ഉള്ളത്? നിങ്ങൾ ഏത് ഇബ്രാഹിം നബിയുടെ മഹത്വമാണ് പറയണത്? ഏത് ഇബ്രാഹിം നബിയുടെ മഹത്വമാണ്? പള്ളികൾക്ക് മത്സരം. ആ പള്ളി 10 മൂരി ഈ വർഷം ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് സെക്രട്ടറി വന്നിട്ട് ഖത്തീബിന്റെ പറയും, വെള്ളിയാഴ്ച തകർത്തോ, ഞങ്ങൾക്ക് 20 പിന്നെ നാളെ ഇറക്കണം ഈ വർഷം, എങ്കിലേ നമ്മുടെ മഹലിന്റെ പവർ ഉണ്ടാവണം. അങ്ങനെ മുസ്ലിം അങ്ങോട്ട് പ്രസംഗിക്കും. സിറാത്ത് പാലത്തിൽ ഹീറോ ഉണ്ടായിരുന്നു പോണ പോലെ പോവാം. അതുകൊണ്ട് നല്ല കൊമ്പുള്ള ബോത്തിനെ വാങ്ങിക്കും എന്നൊക്കെ പ്രസംഗിക്കും ആൾക്കാർ. ഞാൻ 2 ബോത്ത് 3 ബോത്ത് ഇവരൊക്കെ ബ്ലേഡ് കമ്പനിക്കാരായിരിക്കും പറയണതൊക്കെ. പക്ഷേ ഇവര് ഏത് ബോത്തിന്റെ മണ്ടയിരുന്ന് പോവാനാ പറഞ്ഞോ? ഇങ്ങനെ ആവേശം കൊണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സഹോദരങ്ങളെ. ആ ചരിത്രം നമ്മൾ അറിയണം. വലിയവരനാളിന്റെ സമയമാകുമ്പോ ഖത്തീബ്മാരാരെങ്കിലും ഇബ്രാഹിം നബിയുടെ ചരിത്രം പ്രസംഗിക്കുമ്പോ നിങ്ങൾ പറയും, ഇയാൾക്ക് എല്ലാ വർഷവും ഇത് തന്നെ ഉള്ളത്. പിന്നെ ഇബ്രാഹിം നബി അല്ലാതെ വലിയവരനാളിന്
ഏത് പ്രവാചകന്റെ ചരിത്രം പറയാനാ? ഇയാൾക്ക് എല്ലാ വർഷവും ഇതന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പുച്ഛമാണ്, നമ്മളതിനെ കളിയാക്കി തള്ളും. പക്ഷെ ആ ചരിത്രത്തിന്റെ വാസ്തവം നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഒരു വാപ്പ മകന്റെ കഴുത്തറക്കുന്നു, അള്ളാഹുവിന് വേണ്ടിയാ, പടച്ചുവിന് വേണ്ടിയാ, അല്ല ദുനിയാവിന്റെ സുഖരസങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇന്ന് ഭൗതിക ലോകത്ത് കാമുകിന് വേണ്ടി ഉമ്മ മോനെ കൊല്ലുന്നു, മോളെ കൊല്ലുന്നു, അത് വേറെ കാര്യം. ഇത് പടച്ചുവിന് വേണ്ടിയാ, കാത്തിരുന്ന് കിട്ടിയ തങ്കക്കുടത്തിന്റെ കഴുത്തെറുക്കാൻ അള്ളാഹു എന്ന സൃഷ്ടാവിന് വേണ്ടി മടി വിചാരിക്കാത്ത ഇബ്രാഹിം നബിയാണ്. അള്ളാഹു കുഞ്ഞു മക്കൾക്ക് നേതൃത്വം കൊടുക്കാൻ സ്വർഗത്തിൽ ഏൽപ്പിക്കാം. എന്റെ മോൻ മരിച്ചാൽ അവന് കിട്ടുന്നത് ഇബ്രാഹിം എന്ന വാപ്പച്ചിയാണ്, ഇബ്രാഹിം എന്ന ഉപ്പയാണ്. അവിടെ നൗഷാദ് വാക്കവി വട്ടപൂജ്യമല്ലേ? ഞാൻ കൊടുത്ത സ്നേഹത്തിന്റെ കോടിക്കണക്കിന് ഇരട്ടി സ്നേഹമല്ലേ ഇസ്മായിൽ എന്ന പൊന്നുമോന്റെ കഴുത്തിൽ കടാരി വെച്ച ഇബ്രാഹിം നബി അലൈഹിസലാം തന്റെ മക്ക കൊടുക്ക. ഇബ്രാഹിം നബിയുടെ മോനാണ് ഇന്ന് മുസ്താഖ് അഹമ്മദ്, ഇബ്രാഹിം നബിയുടെ മോനാണ് ഇന്ന് ചെറിയ പ്രായത്തിൽ മരണപ്പെട്ട മക്കൾ. അവർ നമ്മുടെ മക്കളല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോ നമ്മളെ തിരിച്ചറിഞ്ഞാൽ എനിക്ക് എന്റെ ഉപ്പച്ചിയെ സ്വർഗത്തിൽ വേണം, എന്റെ ഉമ്മച്ചിയെ സ്വർഗത്തിൽ വേണം എന്ന് തിരിച്ചറിഞ്ഞു പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. അവകാശം പറയാൻ നമ്മൾ ആരുമല്ല. നമ്മുടെ മക്കളെ നമുക്ക് അല്ലാഹു തരുന്നതാണ്. ബുഖാരി ഇമാമിന്റെ ഉമ്മ കരഞ്ഞു ദുആ ചെയ്തു, റബ്ബേ എനിക്ക് എന്റെ പൊന്നുമോന് കാഴ്ചയില്ലെങ്കിൽ ക്ഷീണമാണ്, അതുകൊണ്ട് തമ്പുരാനെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകൻ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോന് കാഴ്ച കൊടുക്കണേ അല്ലാ. രാത്രിയിൽ ഫറത്ത് ഉമ്മഹു ഇബ്രാഹിമ ഖലീലുല്ലാ, ഇബ്രാഹിം നബി എന്ന പ്രവാചകനെ ബുഖാരി ഇമാമിന്റെ ഉമ്മ സ്വപ്നം കാണുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി വന്ന് പറഞ്ഞു, ഖദ റദ്ദല്ലാഹു അലാ വലദിക്ക് ബസറ ിക്ക് പെങ്ങളെ നിന്റെ അധികരിച്ചുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, നിരന്തരമുള്ള ദുആ ഉണ്ടല്ലോ, രാവും പകലുമില്ലാതെ നിങ്ങൾ മകന് വേണ്ടി ദുആ ചെയ്തപ്പോ അല്ലാഹുവിന് സഹിക്കാൻ കഴിയുന്നില്ല. ഖദ റദ്ദല്ലാഹു അലാ വലദിക്ക് ബസറ, നിന്റെ പൊന്നു മോൻ അല്ലാഹു കാഴ്ച കൊടുത്തിരിക്കുന്ന പെണ്ണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്ന് പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റ് പോയിട്ട് ബുഖാരി ഇമാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ പൊന്നു മോനെ കുലുക്കി വിളിക്കുകയാ. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതിരുന്ന ബുഖാരി ഇമാം രണ്ട് കണ്ണു തുറന്ന് ജീവിതത്തിൽ ആദ്യമായി പ്രിയപ്പെട്ട ഉമ്മയെ കാണുകയാണ്. അൽഹംദുലില്ലാഹ്, നിരന്തരമായ ഉമ്മയുടെ പ്രാർത്ഥന, നിരന്തരമായ ഉമ്മയുടെ ദുആ ആ കുഞ്ഞിന് കാഴ്ചക്ക് കാരണമായി പോയെങ്കിൽ അല്ലാഹുവേ, പിന്നീട് 1000 ഉസ്താദുമാര് ബുഖാരി ഇമാമിന് ഉണ്ടായിരുന്നു, 70,000-ലധികം ഹദീസുകൾ പഠിച്ചു, അത്ഭുതത്തിന്റെ വിജ്ഞാന കേന്ദ്രമായിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു തആല മാറിയെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ ഉമ്മ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഇന്ന് വരെ ദുആ ചെയ്തിട്ടുണ്ടോ? എന്ത് ദുആയാ? അവന് ദുനിയാവ് കിട്ടാനില്ല, നല്ല വീടിന് വേണ്ടി ദുആ ചെയ്ത ഉമ്മ, നല്ല ജോലിക്ക് വേണ്ടി ദുആ ചെയ്ത ഉമ്മ, നല്ല സമ്പത്തിന് വേണ്ടി ദുആ ചെയ്ത ഉമ്മ, എന്റെ പൊന്നു മോനു നല്ല പരലോകം കൊടുക്കണമെന്ന് നീ ദുആ ചെയ്തിട്ടുണ്ടോ? എങ്കിലല്ലേ അവര് നന്നാവൂ, എങ്കിലല്ലേ നമ്മൾ മരണപ്പെടുമ്പോ നമ്മുടെ കബറിന്റെ അടുത്ത് വന്നിട്ട് അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയുള്ളൂ. അല്ലാഹുവേ അങ്ങനെ ദുആ ചെയ്യണം ഉമ്മ, നമുക്കെതിരാകുന്ന മക്കളാകരുത്, കള്ളുകുടിച്ചുകൊണ്ട് വന്ന് ഉമ്മയുടെ മയ്യപ്പിന്റെ അടുത്ത് നിൽക്കുന്ന മകനാകരുതേ, കള്ളുകുടിച്ച് ബോധമില്ലാതെ ഉമ്മാടെ മയ്യത്തിന്റെ മുമ്പ് വന്ന് നിൽക്കുന്ന മകളാകരുതേ. ഇന്ന് കള്ളും കഞ്ചാവും സുലഭമാണ്, മാതാപിതാക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ പോകും, അവരതിൽ പെട്ടുപോകും. വയനാടൊക്കെ അതിന് വളരെ സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവേ നീ കാക്കണം, അല്ലാ നീ കാക്കണം, അല്ലാ ഞാൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരം എന്ന ആതുരാലയത്തില് എല്ലാ മാസവും 11-ാം തീയതി വൈകുന്നേരം ഒരു പ്രഭാഷണവും ദുആയും ഒക്കെ ഉണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയുടെ കടക്കിൽ ഞാൻ കഴിഞ്ഞ 11-ാം തീയതി ദുആ നടത്തിക്കൊണ്ടിരിക്കുമ്പോ വയനാട് നിന്നൊരു കുഞ്ഞു ബസ് അവിടെ വരികയാണ്. ഒരു 10-20 ചെറുപ്പക്കാരവിടെ വന്നു. അല്ലാ അവരെല്ലാവരും വയനാടുള്ളവരാണ്, അവരെല്ലാവരും വയനാടുള്ളവരാണ്, കഴുത്തിൽ ബാഡ്ജ് കുത്തിയിട്ട് കടന്നു വന്നവരാ. ഉസ്താദെ ഞങ്ങൾ നിങ്ങളുടെ പ്രഭാഷണം ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾ ഇതുപോലെ രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമ്പ്രദായം തുടങ്ങി എന്നറിഞ്ഞപ്പോ അത് നിങ്ങളോടൊപ്പം ഇരുന്നൊന്ന് കാണാമെന്നവരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് സാറേ,
എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങി. ആരെന്നറിയോ, 20 വയസ്സുള്ള, 25 വയസ്സുള്ള, 18 വയസ്സുള്ള ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാര് നൗഷാര് വാഖറിക്ക് രോമാഞ്ചമുണ്ടായി പോരി. ഉമ്മത്തേ, വയനാടിന്റെ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരാണത് ചെയ്തു പോയത്. ഞങ്ങൾ തകർന്ന് വീഴുന്നവർ താങ്ങിയെടുക്കുന്നവരാണ് സ്ഥാരേ. ബ്ലഡ് ആവശ്യമുള്ളവർക്ക് ബ്ലഡ് കൊടുക്കുന്നവരാണ് സ്ഥാരേ. പണം ആവശ്യമുള്ളവർക്ക് പണം കൊടുക്കുന്നു, വീട് വെച്ചു കൊടുക്കുന്നു, മരുന്ന് വാങ്ങി കൊടുക്കുന്നു, സഹായിക്കുന്നു, സംരക്ഷിക്കുന്നു, സ്നേഹം കൊടുക്കുന്നു. ഞങ്ങളിനി ഉസ്താദിനോടൊപ്പമാണ്. നിങ്ങൾ പറയുന്ന പോലെ കാരുണ്യ പ്രവർത്തനത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ചെറുപ്പക്കാര് അവരെ ഈ വൈപ്പടിയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അവരെ കുറിച്ച് ഇവിടെ പറഞ്ഞരന്തിരുന്നറിയോ, ഒരുപാട് പാവപ്പെട്ടവരുള്ള വയനാട്, ഒരുപാട് കർഷകരുള്ള വയനാട്, ഒരുപാട് കഷ്ടപ്പാട് കണ്ണീരുമുള്ള വയനാട്, ഒരുപാട് ത്യാഗം ചെയ്ത് ജീവിക്കുന്ന വയനാട്, ഒരുപാട് പട്ടിണികൾ കിടക്കുന്ന വയനാട്, ഒരുപാട് പള്ളിയും മദ്രസയും ഉള്ള വയനാട്. ആ വയനാടിന്റെ തിരുവോരത്ത് എന്റെ പ്രിയമുള്ളവരെ, കഞ്ചാവ് വളരാ അനുവദിച്ചുകൂടെ ഇസ്ലാമിന്റെ മക്കളെ. കള്ളധികരിപ്പിക്കാ പാടില്ല, ലഹരി അധികരിപ്പിക്കാ പാടില്ല. ഹറാമിയപ്പുകളുടെ കൂപ്പരങ്ങുകളായി വയനാടിന്റെ പ്രദേശങ്ങൾ മാറാൻ അനുവദിക്കരുതേ ചെറുപ്പക്കാരോ. കാവൽ മാലാഖമാരെ പോലെ ചങ്കുപൊട്ടുന്ന ഇസ്ലാമിനോടുള്ള പ്രേമം കൊണ്ട് ഒരുമ്മവറ്റ മക്കളെ പോലെ നെഞ്ചോട് നെഞ്ച് ചേർന്നുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കണം എന്റെ പ്രിയക്കുട്ടന്മാര്. എന്നിട്ട് നമുക്ക് അല്ലാന്റെ സ്വർഗത്തിൽ പോകാം മോനെ, അല്ലാന്റെ അർച്ചിന്റെ താഴെ പോയിരിക്കാം മോനെ. ആരംഭ റസൂല് വിളിക്കുമ്പോ ഓടിച്ചെന്ന് കൊണ്ട് ആ കവിളത്ത് മുത്തം കൊടുക്കാം പൊന്നു മോനെ. അല്ലാഹുവിന്റെ ആരോഗ്യത്തെ ആ പടച്ചവര് പിരിച്ചു കൊടുക്കണോ. അല്ലാഹുവിന്റെ സമ്പത്തിന്, അല്ലാഹുവിന്റെ ആയുസിന്, അല്ലാഹുവിന്റെ സുഖത്തെ ദീനീ ഖിദ്മത്തിന് വേണ്ടി, കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആ റബ്ബുൽ ആലമീനാ പടച്ചതം പുരാനെ തിരിച്ചു കൊടുക്കാ. എന്റെ വയനാട്ടിലെ ചെറുപ്പക്കാരോ മനസ്സ് വെക്കുക, കഞ്ചാവ് നമുക്ക് വേണ്ട, ലഹരി നമുക്ക് വേണ്ട, കള്ള് നമുക്ക് വേണ്ട, അനിസ്ലാമികമായ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് വേണ്ടോ? അല്ലാഹുറന്ന യുവത്വത്തെ, അല്ലാഹുറന്ന ആരോഗ്യത്തെ പടച്ചവന്റെ വിരിമാറിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം നമുക്ക് കൈനീട്ടി വാങ്ങാ വയനാട്ടു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പറയുകയാ, ഉമ്മമാരെ നിങ്ങൾ ദ്വാരക്കണം മക്കൾക്ക് വേണ്ടി. അവര് നമുക്കെതിരാവല്ലേ, അവര് നമുക്കെതിരാവല്ലേ. പ്രിയപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാതെ അറിവിന്റെ, അഴകിന്റെ, അദബിന്റെ, ആത്മീയതയുടെ പേരിലേറി പറന്നു ചെന്ന പോലെ മഹാനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആലിമു ഖുറൈശിൻ യംലു തിബാഖുൽ അർളി ഇൽമാ, ഒരു ഭൂഖണ്ഡം നിറയെ ഇൽമ കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ഒരു പണ്ഡിതൻ എന്റെ ഉമ്മത്തിൽ വരും. അതിമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വലിയ ഒരു ആലിമാകാൻ കഴിഞ്ഞു? 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കി, വെറുതെയാണോ? അതിന്റെ അകത്ത് ഒരു ഉമ്മയുടെ രഹസ്യം, ഒരു ഉമ്മയുടെ രഹസ്യം ഒളിഞ്ഞു കിടപ്പു. അതിവിടെ വന്ന ഉമ്മമാർ മക്കൾക്ക് വേണ്ടി തിരിച്ചറിയണം, മക്കൾക്ക് വേണ്ടി തിരിച്ചറിയണം. അതിനകത്ത് ഒരു ഉമ്മയുടെ രഹസ്യമുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വലിയ ആലിമാകാൻ പറ്റി? ഇത്രയും മനപ്പാഠമാക്കാൻ ഖുർആൻ ഇങ്ങനെ മനപ്പാഠമാക്കാൻ, ഹദീസുകൾ ഇങ്ങനെ മനപ്പാഠമാക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ മുലകുടി നിർത്തുന്ന സമയം വരെയും മാറിടം കഴുകാതെ ഒരു തുള്ളി പാല് പോലും എനിക്ക് തന്നിട്ടില്ല. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, അതൊരു പുണ്യകാര്യമായിട്ടാണ് ഉമ്മ കണ്ടത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉമ്മ മാറിടം വൃത്തിയായിട്ട് കഴുകിയിട്ടല്ലാതെ ഒരു തുള്ളി പാൽ എനിക്ക് തന്നിട്ടില്ല. വെറുതെയാണോ ഈ ഇൽമും ഈ അറിവും ഒക്കെ ആ പ്രിയപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത്? എന്നിട്ട് പറയുന്നു, എന്റെ ഉമ്മ എനിക്ക് പാല് തരുമ്പോ എന്റെ ഉമ്മ ഞാനൊരു വലിയ ഹാലിമാകണം, ഇൽമുള്ളവനാകണം എന്ന് ആഗ്രഹിച്ചിട്ട് ആ ചിന്തയിലാണ് പാല് തന്നിരുന്നത്. ഒരുമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെയായിരിക്കും ആ കുഞ്ഞ് എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സീരിയല് കണ്ടുകൊണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഉമ്മമാർ. അയൽവക്കത്തെ സഹോദരിമാരോട് നുണ പറഞ്ഞിട്ട്, കഥ പറഞ്ഞിട്ട്, ഫസാദ് പറഞ്ഞിട്ട്, ചരിത്രം പറഞ്ഞിട്ട്, തമാശ പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഉമ്മമാർ ഇനി ഒരു ഇമാം ഷാഫിയെ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് മോഹിക്കുന്നവരല്ല.
എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കണമെന്ന് ചിന്തിക്കുന്നവരല്ല എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, അല്ലാഹുവിന്റെ ദീൻ നുകരണമെന്നാൽ അവരെ ആ രീതിയിലേക്ക് വിടണ്ടേ. നമ്മൾ ഇപ്പൊ സമസ്ത അൽബിർ എന്ന് പറയുന്ന ഒരു സ്കൂള് തുടങ്ങി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുമക്കൾ ബാത്റൂമിൽ കയറുമ്പോ പറയാനുള്ളത് വാ, ഉറങ്ങുമ്പോ പറയാനുള്ളത് വാ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധി തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചെറിയ പ്രായത്തിൽ എത്രയോ വലിയ ബുദ്ധിയുടെ അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉറവിടമായിരുന്നു. നല്ല കഴിവും നല്ല ബുദ്ധിയുമായിരുന്നു ചെറിയ പ്രായത്തിൽ. വീട്ടിനകത്ത് പ്രിയപ്പെട്ട ഉപ്പ ശംസുലമയുടെ റൂം പരിശോധിക്കാൻ വേണ്ടി കയറി. എന്തൊക്കെയാണ് മോൻ വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ മക്കളുടെ റൂമിനകത്ത് കയറിയ മുത്തുച്ചിപ്പിയും ഫയറും ഒക്കെയാണ് കിട്ടുക. ശംസുലമയുടെ പ്രിയപ്പെട്ട ഉപ്പ കടന്നു ചെന്ന റൂമിൽ ഒരുപാട് പുസ്തകങ്ങൾ, വിദേശ ഭാഷകൾ. ഭയങ്കര കഴിവാണ് മോനെന്ന് മനസ്സിലായപ്പോ അദ്ദേഹത്തിന്റെ ഉപ്പ വിചാരിച്ചു അവൻ എങ്ങനെ വിട്ടാൻ പറ്റില്ല, ആത്മീയതയിലേക്ക് വിടാം. അങ്ങനെ വിചാരിക്കാതിരുന്നെങ്കിൽ ഒരു 100 APJ അബ്ദുൽ കലാമിന്റെ ഗുണം ഈ രാജ്യത്തിന് ശംസുലമ എന്ന ഒരൊറ്റ മനുഷ്യൻ ചെയ്യും. അതിന് അത്രയ്ക്ക് തലയുണ്ടായിരുന്നു. പക്ഷെ അതിനെ മുഴുവനും അള്ളാഹുവിലേക്ക്, ആത്മീയതയിലേക്ക്, അറിവിലേക്ക് തിരിച്ചുവിടാൻ ആ പിതാവ് മനസ്സ് വെച്ചപ്പോ ആ രീതിയിലേക്കായി. നമ്മുടെ മക്കളെ നാം ആണ് ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇപ്പൊ എനിക്ക് എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ മദ്രസയിൽ ഇരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് മുഹമ്മദ് കുഞ്ഞെന്ന് പറയും, മദ്രസയിലെ ഉസ്താദ്, കൊല്ലം ജില്ലക്കാരനാണ്. അന്ന് നബിദിന കലാപരിപാടികളൊക്കെ നടക്കുന്ന സമയം ആദ്യമായിട്ട് എന്നോട് നിർബന്ധിച്ചിട്ട് എന്തായാലും നീ പാട്ട് പാടണമെന്ന് പറഞ്ഞു. അന്ന് ജീവിതത്തിൽ ഞാൻ അതുവരെ പാടിയിട്ടില്ല. എന്റെ വാപ്പ ചെറിയ പാട്ടൊക്കെ പാടുമായിരുന്നു, കായലരികത്ത് വളയെറിഞ്ഞപ്പോ വളവിരിക്ക സുന്ദരി എന്നൊക്കെ പറയുമായിരുന്നു. അത് അന്നത്തെ കാലമല്ലേ. അപ്പോ ഉസ്താദ് പറഞ്ഞു, നീ പാടണം, നീ ഖുർആൻ ഓതണം, നീ ബാങ്ക് വിളിക്കണം, നീ പ്രസംഗിക്കണം. ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു. ആരും ചെയ്തില്ലെങ്കിൽ അടിയാണ് അവർക്ക്. അപ്പൊ നിർബന്ധമാണ്, ചെയ്തേ പറ്റുള്ളൂ. നിബിധനായ അള്ളാഹുവെ മൈക്കിന്റെ മുമ്പൊക്കെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ. പക്ഷെ ആ ഉസ്താദ് അങ്ങനെ പ്രേരിപ്പിച്ച് കയറ്റിയത് കൊണ്ടല്ലേ എനിക്കൊന്ന് മൈക്കിന്റെ മുമ്പ് നിൽക്കാൻ പറ്റുന്നേ. അന്ന് വേണ്ടാന്ന് പറഞ്ഞ മദ്രസ നിറങ്ങി ഓടിയിരുന്നെങ്കിൽ ഇന്ന് ഔഷാദ് വാക്കുകൾ ഉണ്ടാവും. അതാണ് പറഞ്ഞത്, ആ സമയത്ത് നമ്മളാണ് ആ മക്കളെ, നമ്മളാണ് ആ മക്കളെ ആ രീതിയിലേക്ക് കൊണ്ടുവരാം. അന്ന് പാടിയ പാട്ട് ഇന്ന് പാടാൻ പറ്റില്ല, പ്രശ്നമാണ്. എന്നാ പോലും അല്ലേ, വയനാട് ഇറക്കി വേണ്ടി വേണമെങ്കിൽ ഒരു അന്ന് പാടിയ പാട്ട് ഇന്ന് പാടാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ് ആ പാട്ട് അല്ലേ. ചില മാപ്പിള പാട്ടെന്ന് പറഞ്ഞ അങ്ങനെയാണ്, കണ്ടാ ഒന്നും മുറിയും കേട്ടാ കുളി കയറുമ്പോ അങ്ങനത്തെ പാട്ടൊക്കെയാണ് ഇപ്പോഴത്തെ അല്ലേ. അന്ന് പിന്നെ കുറെ അറിയപ്പെട്ട കുറെ മാപ്പിള പാട്ടുണ്ട്, അതൊക്കെ ഉള്ളൂ. അന്ന് വേറൊന്നും ഇല്ല. ഇന്നിപ്പോ ഒരുപാട് മുത്തൈലിമിങ്ങൾ ഉസ്താദുമാരൊക്കെ ബൈത്തും കവിതയും മജ്ലിസും നൂറും പുറത്തേക്കെ ഉണ്ടല്ലോ. അപ്പൊ അന്ന് ഇതുപോലെ ശൈഖ് ഉസ്താദ് നിർബന്ധിച്ച് അങ്ങനെ കയറി. അര എന്നെ പിട പോലെ കൂടുങ്ങി നീ നടക്കും, അത് കണ്ട മനസ്സാകെ പദ പദ പതയ്ക്കും. കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം. പെണ്ണെ അടിവെച്ച് കുഴഞ്ഞടി അരികിൽ നീ അടുക്കും പോലെ അകതാരും ഇന്നാട്ടം. മനുഷ്യനെ കറക്കുന്ന വിളയാട്ടം കടക്കണ്ണിൽ മൂന കൊണ്ട നീട നെഞ്ചിനകം പെട്ടി പിടിച്ചൊരു പെണ്ണാളെ. എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഖപത്തിൻ ദൂരത്തേന് ഒലിപ്പിച്ച കണ്ണാളെ. എന്നെ കൊടുക്കിയ പൂമോളെ. ഇതിങ്ങനെ എന്താണ് അന്ന് പാടി. കണ്ണ് തീരുന്നത് വരെ തുറന്നിട്ടില്ല, തീർന്നപ്പോ ഇങ്ങനെ തുറന്നു. ലാസ്റ്റ് സമ്മാനം കിട്ടിയത് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു, ആവേശമായി. അങ്ങനെയാണ് പിന്നെ മൈക്കിന്റെ മുമ്പിൽ ഇങ്ങനെ കയറാൻ തുടങ്ങിയത്. അന്ന് ജഡ്ജസ് ഒരു കാരണം കാണിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ അതും പോയ പിന്നെ കയറൂലല്ലോ. അപ്പോ ഇത് നമ്മൾ ആ സമയത്ത് നമ്മളെ മക്കളെ പ്രേരിപ്പിക്കുക. എന്റെ മക്കളെ, എല്ലാ മക്കളെയും. ഇപ്പൊ ഏറ്റവും ലാസ്റ്റുള്ള മിസ് അബ് എന്ന പൊന്നുമോനൊഴിച്ച് ബാക്കിയുള്ള മക്കളെയൊക്കെ സ്റ്റേജിൽ കയറ്റി ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്, വലിയ സ്റ്റേജില്. ഇതുപോലെ സമസ്തയോടൊക്കെ വലിയ മണ്ണാർക്കാട് പിന്നെ ഹുബ്ബ് റസൂൽ പ്രഭാഷണം നടക്കുന്ന 10-25 ആളൊക്കെ കൂടിയ വലിയ മജ്ലിസിൽ പാട്ട് പാടും. എന്തിനാന്നറിയോ, ധൈര്യം വരട്ടെ, ഒരു പാടട്ടെ. മുത്തറസൂലിന്റെ മധുഹല്ലേ, പാട്ട് ഉഷാറായിട്ട് പാടട്ടെ. പക്ഷെ പാടുമ്പോ മറ്റോ യോയോ വേണ്ടെന്നുള്ളതാണ് തീരുമാനം. ഇപ്പോഴങ്ങനെയാണല്ലോ, ബുറുദ വന്നാലും മൗലായ മൗലായ ബുറുദ വരെ അങ്ങനെ നശിപ്പിച്ചു അല്ലാഹു തആല കാക്കട്ടെ. അപ്പൊ അത് നമുക്ക് പറ്റൂല, അത് പറ്റൂ. അതൊക്കെ നല്ല രസമാണ്, ബുറുദയൊക്കെ ചൊല്ലേണ്ട രീതി ചൊല്ലി. എന്ത് രസാ, ഇപ്പൊ നമുക്ക് ചൊല്ലാൻ പറ്റിയ നല്ല ഭംഗിയിലുള്ള ഒരു കാര്യം ഉണ്ട്. എന്താണെന്നറിയോ, ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ, നേരം ലഈനവനാട്ടുവാൻ, ബദിരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ
ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ള എല്ലാ ബലാഹും ആപത്തും ഇടങ്ങേറുകൾ മോസീബത്തും ബദരീങ്ങളെ ബർക്കത്തിന എമൈക്കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഓ മുഹമ്മദു റസൂലുള്ളാ. എന്ത് രസമാണ് ഈ മനോഹരമായ ശൈലിയുള്ള കവിതകളും ബൈത്തുകളും. അതിനകത്ത് കളവ കയറ്റല്ലേ എന്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ ചുണക്കുട്ടന്മാരെ. ആ മജ്ലിസുന്നൂറിന്റെ തനതാര ശൈലി നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ ബൈത്തു പാടല്ലേ. അതുകൊണ്ട് എത്രയോ കാഴ്ചയില്ലാത്തവർക്ക് അല്ലാഹ് കണ്ടുകൊടുത്തിട്ടുണ്ട്, എത്രയോ മക്കളില്ലാത്തവർക്ക് അല്ലാഹ് മക്കളെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ഒന്ന, അതിലേക്ക് മടങ്ങി വരിക. ആ ഈശനിലേക്ക്, ആ തനിമയിലേക്ക്, ആ നന്മയിലേക്ക്, ആ മഹത്വത്തിലേക്ക് മക്കളെ കൊണ്ടുവരിക. അങ്ങനെ അവർക്ക് വേണ്ടി ദുആ ചെയ്ത്, അവർക്ക് വേണ്ടി ബൈത്തിലൂടെ കവിതയിലൂടെ ദുആ ചെയ്ത് അവരെ അല്ലാഹുവിന്റെ ലോകത്തെ നക്ഷത്ര തുല്യരാക്കി മാറ്റാൻ പരിശ്രമിക്കുക. കാരണം എന്തെന്നറിയോ, അംഫുസക്കും ദാഹിലീക്കും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ. നിന്നോട് മാത്രമല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞത്, നിന്റെ കുടുംബത്തെ കൂടി നരകത്തിൽ നിന്ന് കരകയറ്റണ്ടേ, നിന്റെ മക്കളെ ആളിക്കത്തുന്ന നരകത്തിന്റെ വിറകാക്കി മാറ്റാതിരിക്കാ. അവർക്ക് അല്ലാഹുവിന്റെ ലോകത്തെ കുറിച്ച് ബോധമുണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടിയാണ് എത്രയോ ദീനീ സ്ഥാപനങ്ങൾ, എത്രയോ അറബി കോളേജുകൾ, എത്രയോ മതപഠന കേന്ദ്രങ്ങൾ വയനാട് ശംസുലമ ഇസ്ലാമിക അക്കാദമി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കണ്ടു. അൽഹംദുലില്ലാ, പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നുമോം പഠിച്ച സ്ഥാപനമാ. അതുപോലെ വാഗേരിയിലെ മനോഹരമായ സ്ഥാപനമുണ്ട്. എത്രയോ അറബി കോളേജുകൾ കോഴിക്കോടും മലബാറിലും വയനാടും ഒക്കെ, എത്രയോ ദീനീ കലാലയങ്ങൾ. എന്തേ നമ്മുടെ പിഞ്ചോമന മക്കളെ പറഞ്ഞു വിട്ടിട്ട് അല്ലാന്റെ കോടതിയിലെ നക്ഷത്രങ്ങളാക്കി മാറ്റിയാലും ദാ നാളെ പരലോകത്ത് നിന്റെ തലയിൽ സ്വർഗത്തിന്റെ കിരീടം. അല്ലാഹുവേ ഇതെവിടുന്നാണെന്ന് ചോദിക്കുന്നു. ബിമ കുസീന ഹദാ ബി അഹ്ദി വലദികുമൽ ഖുർആൻ. എവിടെന്നാണ് പടച്ചവനെ എന്റെ തലയിൽ വന്നത്? അള്ളാഹന്റെ മലക്കുകൾ പറയുന്നു, ബി അഹ്ദി വലദികുമൽ ഖുർആൻ. നിന്റെ മക്കള് ഖുർആൻ പഠിച്ചപ്പോ, നിന്റെ മക്കള് ഖുർആൻ പഠിച്ചപ്പോ ആ ഖുർആനിന് പകരമായിട്ടാണ് നിനക്ക് തന്നരെന്ന് അല്ലാഹ് റബ്ബുൽ ഇസ്സത്തിന്റെ മറുപടി വരുമ്പോ രക്ഷപ്പെട്ടില്ലേ പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടി ഒന്നൊരുങ്ങിക്കൂടെ. ഞാൻ എന്റെ പ്രഭാഷണത്തിൽ ഖുർആൻ പറഞ്ഞ ഒരു പ്രാർത്ഥന ഇനി പറയാനുണ്ട്. അതോടൊപ്പം തന്നെ മക്കളുടെ വിഷയത്തിൽ ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ചരിത്ര പ്രഭാഷണം ഉൾപ്പെടെ നിങ്ങളോട് പറയാനുണ്ട്. പകുതി വരെ എത്തി നിൽക്കുന്ന ഈ പ്രഭാഷണത്തിന്റെ മധുരമുള്ള മുഹൂർത്തത്തിൽ ഈ വയനാടിന്റെ വൈപ്പടിയിലെ മനോഹരമായ സദസ്സിൽ പിടിച്ചുകൂടിയ പതിനായിരങ്ങളോട് പറയുകയാണ്, നമ്മുടെ മക്കളാണ് ലോകത്തെവിടെ ഖുർആൻ പഠിക്കുന്ന മക്കളാണെങ്കിലും നമ്മുടെ മക്കളാണ്, ലോകത്തെവിടെ ഖുർആൻ പഠിക്കുന്ന മക്കളാണെങ്കിലും നമ്മുടെ മക്കളാണ്, ലോകത്തെവിടെ അറിവ് പഠിക്കുന്ന മക്കളാണെങ്കിലും നമ്മുടെ മക്കളാണ്. കാരണം അവർ പഠിക്കുന്ന അദബുൻ അദബുൻ അല്ലാഹു അദബുൻ അബുൻ ഉമ്മുരെന്നൊക്കെ എഴുതി പഠിക്കുമ്പോ അവർക്ക് കിട്ടുന്ന നന്മയുണ്ടല്ലോ, ആ നന്മ നമുക്ക് കിട്ടണ്ടേ. ഇന്ന് വാളുകളിന്ന് ഇവിടെ ഇറങ്ങി പോകുന്നവര് ഇവിടെ നിന്ന് ഇടത്തോട്ട് വലത്തോട്ട് കുറച്ച് താഴേക്ക് പോകുമ്പോ ഒരു രണ്ട് നില ബിൽഡിങ് കാണാ, തേച്ചിട്ടില്ലാത്ത മനോഹരമായി കെട്ടിയുയർത്തിരിക്കുന്ന രണ്ട് നില ബിൽഡിങ്. അല്ലാഹുവേ മേസ്തിരിമാരെ കൊണ്ടുവന്ന് പകൽ സമയത്ത് നിർത്തി പണിയെടുക്കാൻ തുനിഞ്ഞിട്ടില്ല. അവര് തന്നെയാണ് വിയർപ്പൊഴുക്കിയത്, അവര് തന്നെയാണ് കഷ്ടപ്പെട്ടത്. പള്ളിയും മദ്രസയും ഒക്കെ ത്യാഗം ചെയ്ത് പണിഞ്ഞു വെച്ച് പോരെങ്കിൽ അരോചകത്വം തോന്നല്ലേ. ഈ സരസിൽ വന്നവരെ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാറില്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോ ഒന്ന് ആമീൻ പറഞ്ഞുകൂടെ. ഒരുപാട് ഭാരിച്ച തുകയും ദാരിദ്ര്യത്തിന്റെ സാമ്പത്തിക മാന്യത്തിന്റെ ഈ സാഹചര്യത്തിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ്, പള്ളിയുടെ മുകളിൽ പായ വിരിച്ചിരുന്നു കൊണ്ട് മക്കള് ഖുർആൻ പഠിക്കാൻ ഇവിടെ സ്ഥലമില്ലല്ലോ.
ഉണ്ടോ എന്ന് ചിന്തിച്ച് കരയാത്ത കരയാതിരിക്ക. അങ്ങനെ ചിന്തിച്ച് നമ്മളെ കുറിച്ച് മോശത്തരം ചിന്തിക്കാതിരിക്ക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്റ്റേജിലേക്ക് വന്നിട്ട് സ്റ്റാറേ, അതിനു വേണ്ടിയിട്ട് ഒരു 25,000 രൂപ ആദ്യമായിട്ട് ഞാനങ്ങ് തന്നേക്കാ. പെട്ടെന്ന് എന്റെ കയ്യിൽ തരാനില്ല, സംഘാടകർ ആവശ്യപ്പെടുമ്പോ ഘട്ടം ഘട്ടമായി ഞാൻ കൊടുത്തുകൊള്ള. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ഥലമാ, ഒരുപാട് സമ്പന്നരുള്ള സ്ഥലമല്ല, പാവപ്പെട്ടവര് മാത്രമുള്ള സ്ഥലമാ. എങ്കിലും അല്ലാഹുവേ നിനക്കൊരാളെ തിരഞ്ഞെടുക്കാമല്ലോ, ഒരാളെ തിരഞ്ഞെടുക്കാമല്ലോ ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ട്. ഉസ്താദേ, ഈ നാടിന്റെ മക്കൾക്ക് അറിവുള്ളവരാകാ, ഈ നാടിന്റെ മക്കൾ ഖുർആന്റെ മക്കളാകാ. ശംസുലുമയുടെ പ്രഭയും പ്രകാശവും ഉള്ള ഈ സ്ഥാപനത്തിന് 25,000 എന്റെ വകയാരെ കൊടുക്കാമെന്ന് പറയുന്ന ഒരാൾ അബ്ദുസ്സലാം അങ്ങപ്പള്ളി, അല്ലാഹു ഈ പ്രിയ സഹോദരനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മദ്രസ കിട്ടിയത്. വലിയ വലിയ സമ്പന്നര് 50 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി കൊടുക്കാൻ ഇവിടെയില്ല, വലിയ ബിസിനസ്സുകാര് പത്രത്തിൽ കൊടുക്കാൻ ഇവിടെയില്ല. അല്ലാഹുവേ, അബ്ദുസ്സലാം എങ്ങപ്പള്ളി എന്ന ചെറു ചെറുക്കുള്ള ചെറുപ്പക്കാർ ഈ സ്റ്റേജിലേക്ക് വന്നിട്ട് ഉസ്താറേ, ഈ നാട്ടിൽ ഇത് നടക്കണം ഉസ്താറേ. കള്ളിലും കഞ്ചാവിലും ചെറുപ്പക്കാര് പോകുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്, അതവില്ലാത്തത് കൊണ്ടാണ്. അവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ മദ്രസ വേണം, മദ്രസയിലെ മക്കൾ വേണം, അവരെ പഠിപ്പിക്കാനാലും നിങ്ങൾ വേണം. അതുകൊണ്ട് അതിന്റെ ബാക്കിയുള്ള പണി ഞങ്ങൾ ഏറ്റെടുക്കാം. അവരിത്രയും ചെയ്തല്ലോ, അവര് വിയർപ്പൊടുക്കി ഇത്രയും കഷ്ടപ്പെട്ടല്ലോ, ഇനി ഞങ്ങൾ ചെയ്യാ എന്ന് പറഞ്ഞ് അബ്ദുസ്സലാം എങ്ങപ്പള്ളി എന്ന ചെറുപ്പക്കാരൻ ആദ്യമായി 25,000 പറഞ്ഞു. ഇത് അല്ലാഹു തീരുമാനിച്ചതാണ്, ഇത് റബ്ബിന്റെ തീരുമാനമാണ്, ഇത് പടച്ചവന്റെ തീരുമാനമാണ്. ആ സഹോദരൻ വീട്ടിൽ നിന്ന് വന്നപ്പോ തീരുമാനിച്ചതല്ല. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ജനസാഗരത്തിനിടയിൽ അല്ലാഹു പറഞ്ഞു മനസ്സ് കൊടുത്തു, അബ്ദുസ്സലാമേ എഴുന്നേക്കടാ, നിനക്ക് ഞാൻ തന്ന ആരോഗ്യത്തിന് പകരം, നിനക്ക് ഞാൻ തന്ന തൗഫീഖിന് പകരം, എത്രയോ ആളുകൾക്ക് ക്യാൻസർ കൊടുത്തു നിനക്ക് ഞാൻ തന്നില്ലല്ലോ, ഒന്ന് എഴുന്നേറ്റ് പറയടാ. ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി 25,000 പറഞ്ഞ അബ്ദുസ്സലാം എന്ന സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലോ. അതിന് ഞാൻ കൊടുത്തുകൊള്ളാ എന്ന് പറഞ്ഞ നിസാറെന്ന സഹോദരൻ പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. റഹ്മാനായ പടച്ചവനെ ആ സഹോദരന് ഖൈറ് കൊടുക്കണേ അല്ലാ, ആ സഹോദരൻ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് വോളണ്ടിയേഴ്സ് ഒന്ന് വേഗം ചെല്ലുക. ഒരു 25,000 പറയാ കഴിവുള്ള പെങ്ങളെ, ഒരു 15,000 പറയാ ഭാഗ്യമുള്ള പെങ്ങളെ, സന്തോഷത്തോടെ പറയുക, അല്ലാഹു നിന്നെ ഖബൂൽ ചെയ്യട്ടെ. നമ്മളെക്കാടുള്ള ഷജീർ ഷെരീഫ്, അദ്ദേഹത്തിന്റെ അനിയൻ ഷജീർ, രണ്ടുപേരും കൂടിയിട്ട് 25,000 രൂപ കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്നൊരു നല്ല മരുന്നിട്ടൊരു വെള്ളം തന്നിരുന്നു ലാസ്റ്റ്, അത് ഇവിടെ കൊണ്ടുവന്നൊന്നും അറിയില്ല. ആ അത് ഒരു ഗ്ലാസ് ഒഴിച്ചു വെച്ചു. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ പടച്ചവരെ, ഷെരീഫ് എന്ന ശജീറം എന്ന രണ്ട് സഹോദരങ്ങൾ, അല്ലാഹുവേ ആ രണ്ടു മക്കളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. 25,000 രൂപ ഞങ്ങളുടെ മദ്രസക്ക് വേണ്ടി തന്നിരിക്കുകയാണ്, അല്ലാഹുവേ നീ ഇവരെ കബൂൾ ചെയ്യണേ അല്ലാ. അവർക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. പടച്ചവരെ, ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ട് നീ തീരുമാനിച്ച സരസാണ്, നിന്റെ പൊരുത്തമുള്ളവർക്കെല്ലാരെ പറയാൻ കഴിയില്ല, നിന്റെ ഇഷ്ടമുള്ളവർക്കെല്ലാരെ പറയാൻ കഴിയില്ല. എത്രയോ സമ്പാദ്യങ്ങളുണ്ട്, എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. പടച്ചവനെ, ഈ മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ചിലവഴിക്കുമ്പോ അതൊരത്ഭുതമാണ്, അതൊരനുഗ്രഹമാണ്, അതൊരു പ്രത്യേകമായ തൗഫീഖാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. മുന്നൂറ്റി പതിമൂന്ന്.
അൽഹംദുലില്ലാ, നമ്മുടെ ഈ മനോഹരമായ മദ്രസയ്ക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ശംസുദ്ദീൻ എന്ന സാധുവായ സഹോദരൻ, അല്ലാഹു ആ സഹോദരൻ ദീർഘായുസ്സ് അബ്ദുസ്സലാമിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് വെങ്ങപ്പള്ളി ബാപ്പുക്ക എന്നാണ് പറയുന്നത്. ആ ബാപ്പുക്ക എന്ന് പറയുന്ന സഹോദരൻ 100 ചാക്ക് സിമന്റ് കുലൂ തക്ബീർ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. ഒരു വിഷമം വേണ്ട, ശംസുദ്ദീന് പൊക്കം കുറവാണെങ്കിൽ വിചാരിക്കണം, നല്ല ആരോഗ്യം. കുറെ ആരെ കൊണ്ടുള്ള കൈ അങ്ങോട്ട് പിടിച്ച് താത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ ഭയങ്കര വേദന. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, ശംസുദ്ദീൻ അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഒത്തിരി വിഷമങ്ങളുണ്ട്, അല്ലാഹു എല്ലാം മാറ്റി തരട്ടെ ഇൻഷാല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ അല്ലാഹു അബ്ദുസ്സലാമിന്റെ ജ്യേഷ്ഠ മുഹമ്മദ് എന്ന ബാബുക്ക എന്നറിയപ്പെടുന്ന വെങ്ങപ്പള്ളിയിലെ സഹോദരൻ 100 ചാക്ക് സിമന്റ് ഞങ്ങളുടെ മദ്രസക്ക് വേണ്ടി പറഞ്ഞു സ്വീകരിക്കണേ അല്ലാ. എല്ലാരും ഒന്ന് ആമീൻ പറയുക. തമ്പുരാനേ പടച്ചവനെ, വൈപ്പടിയിലെ മദ്രസ ഇതാ സുന്ദരിയെ പോലെ ഒരുങ്ങാൻ പോവുകയാണ്. തലയിൽ തട്ടമിട്ട 18-കാരിയെ പോലെ വൈപ്പടിയിലെ മദ്രസയെ നിങ്ങൾ ഒരുക്കാൻ പോവുകയാണ്. മക്കളെ, ഇനി പള്ളിയുടെ മുകളിൽ നിന്ന് നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ഡെസ്കുള്ള, നല്ല കസേരയുള്ള, നല്ല മനോഹരമായ ബിൽഡിംഗിരാ. അല്ലാഹുവിന്റെ പടച്ച തമ്പുരാന്റെ ഖുർആനോടാ നല്ല ബിൽഡിംഗിരാ പണിയുകയാണ്. 100 ചാക്ക് സിമന്റ് പറഞ്ഞ് മുഹമ്മദ് എന്ന ബാപ്പുക്കായ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ സ്വർഗം നീ അവർക്ക് കൊടുക്കണേ അല്ലാ. പടച്ചവനെ മാരക രോഗങ്ങളൊന്നും കൊടുക്കൽ വരം പുരാനെ. എം എഫ് ഐ പി ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലൂടെ 10,000 അല്ലാഹുവേ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഒപ്പം വീട്ടിലിരുന്ന് ആമീൻ പറയുകയാണ്. തമ്പുരാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സ്വർഗ്ഗ ജീവിതവർക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. മൊയ്തീൻ കുഞ്ഞ് കാസർഗോഡ്, അദ്ദേഹം വർക്ക് ചെയ്യുന്ന മുസ്തഫ എന്ന സഹോദരൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മുതലാളിയാണ് കാസർഗോഡ് മൊയ്തീൻ കുഞ്ഞ്. ഉപ്പയുടെ പരലോക സുഖത്തിനും ബിസിനസിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി ദ്വാരക്കാൻ 10,000 രൂപ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, അല്ലാഹുവേ അവരുടെ ഖബർ ജീവിതം, അവര് നെയ്യത്തെയ്ത മയ്യത്തിന്റെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഈ സ്നേഹത്തെ സ്വീകരിക്കണയല്ലോ. ഈ സന്തോഷത്തെ കബൂൽ ചെയ്യണതും പുരാനെ. അല്ലാഹുവേ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇതിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. ഗഫൂർ വാരാൻ പറ്റും ഉപ്പാക്ക് കൊണ്ട് ദ്വാരക്കാനും, ഗൾഫിലാണ് ബിസിനസിന്റെ പുരോഗതി കൊണ്ട് ദ്വാരക്കാനും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. 10,000 രൂപ അബ്ദുൽ ഗഫൂർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ, കുലൂ തക്ബീർ. അല്ലാഹുവേ നീ സ്വീകരിക്കുതം പുരാനെ. സിമന്റുകളും സദഖകളുമായി വരുന്ന സംഭാവനകളെ കബൂൽ ചെയ്യണേ അല്ലാഹു. അബ്ദുള്ള എന്ന സഹോദരൻ 5 ചാക്ക് സിമന്റ്. അല്ലാഹു ആ സഹോദരന്റെ സ്വദഖ സ്വീകരിക്ക തമ്പുരാനെ, കബൂൽ ചെയ്യണേ റഹ്മാനെ. വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, വാപ്പയുടെ ഖബറിലേക്ക് ദ്വാരക്കണം. അദ്ദേഹത്തിന് ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം നിയ്യത്ത് ചെയ്തുകൊണ്ട് മകൻ. 25 ചാക്ക് സിമന്റ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഹാരിസ് എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനിതാ പറഞ്ഞിരിക്കുകയാ, വാപ്പാടെ ഖബറിലേക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവേ തനിക്കൊരു ജോലി കിട്ടണമെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് 2 നിയ്യത്തിന് പകരമായി 25 ചാക്ക് സിമന്റ് ഈ മനോഹരമായ വൈപ്പിടിയിലെ മദ്രസയെ ഒരുക്കുന്നതിന് വേണ്ടി പറഞ്ഞു സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. അൽഹംദുലില്ലാ. 10,000 രൂപ മുസ്തഫാജി, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. സ്റ്റേജിലുണ്ട് എം പി മുസ്തഫാജി. 10,000 രൂപ. അല്ലാഹുവേ പടച്ചവനെ നീ കബൂ ചെയ്യണം തമ്പുരാനെ. ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. അവിടെ ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കണേ അല്ലാ. കഴിഞ്ഞ ചൊവ്വാഴ്ച മരണപ്പെട്ട ഉമ്മയുടെ ഖബർ വിശാലമാകുന്നതിന് വേണ്ടി ദ്വാരക്കാം. 10,000 രൂപ. അല്ലാഹുമ്മ സല്ലി അലാ 5,000 രൂപ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പടച്ചവനെ.
അമ്മാടെ ഖബർ നീ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ തമ്പുരാനെ. അബ്ദുൽ ഗഫൂർ ചെറുകര 10,000 രൂപ. അള്ളാഹുവേ പടച്ചവനെ നീ സ്വർഗം കൊടുക്കല്ലാ, നീ ഖൈർ കൊടുക്കല്ലാ, നീ ബറക്കത്ത് കൊടുക്കല്ലാ തമ്പുരാനെ. ഈ സ്വർഗ സ്വീകരിച്ചുകൊണ്ടല്ലാ നന്മയും നീ കൊടുക്കണേ അല്ലാ. ഇതിനിടയിൽ പ്രവാചകന്റെ കാവൽക്കാരൻ എന്ന കാസറ്റ് കച്ചവടക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അലി റളിയല്ലാഹുവിന്റെ ചരിത്രം കിട്ടാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ വാങ്ങുക. കുറച്ചാളായത് ഇറങ്ങിയിട്ട് ഇൻഷാല്ലാ അല്ലാഹു തആല ഖൈറും ബറക്കത്തും തരട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എം എഫ് ഐ പി ലൈവിലൂടെ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സാബിർ എന്ന സഹോദരൻ സൗദിയിൽ നിന്ന് ഒരുപാട് സഹാരം ഞങ്ങളുടെ ആതുരാലയത്തിനും മറ്റുമൊക്കെ ചെയ്ത സഹോദരനാണ്. 10,000 രൂപ അൽഹംദുലില്ലാ മക്കൾക്ക് വേണ്ടിയും ബാപ്പാക്ക് വേണ്ടിയും ഉമ്മാക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ എഴുതന്നിരിക്കുന്നു. കുലൂ തക്ബീർ ആ നമ്പർ ഇൻഷാല്ലാ ഇതിലുണ്ട്. പ്രിയപ്പെട്ട സംഘാടകരെ ഞാനത് ഏൽപ്പിക്കുകയാണ്, ഇൻഷാല്ലാ അത് ആ നമ്പറിൽ ബന്ധപ്പെട്ട് ആ 10,000 രൂപ നിങ്ങൾ വാങ്ങണം. വയനാട് സക്കീന എന്ന സഹോദരി നമ്മളോടൊപ്പം എന്നോടൊപ്പം ഉംറയ്ക്ക് വന്നിരുന്നു കഴിഞ്ഞ റമദാനിന് തൊട്ടു മുമ്പ്. അൽഹംദുലില്ലാ പ്രിയപ്പെട്ട സഹോദരി 3,000 രൂപ സ്നേഹസാഗരം എന്ന ആതുരാലയത്തിലേക്ക് തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ. കുനിയൻ സക്കീന എന്ന സഹോദരി 5,000 രൂപ സംഭാവന. അല്ലാഹുവേ പടച്ചവനെ നീ ഖൈർ ജുറിയണം തമ്പുരാനെ. ഞങ്ങളുടെ മദ്രസക്ക് വേണ്ടി ചെയ്യുന്ന ഈ സംഭാവനകളെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആ മദ്രസ ഒന്ന് മനോഹരമാക്കാനും ആ മദ്രസ ഒന്ന് ഭംഗിയാക്കാനും ഈ സംഭാവന സ്വീകരിച്ചവർക്കെല്ലാം നീ അർഹമാര പ്രതിഫലം കൊടുക്കല്ലാ റഹ്മാനാര. പടച്ചവനെ ചെയ്ത സദഖകൾ മുഴുവനും സ്വീകരിക്കണേ അല്ലാ. അബ്ദുള്ള സലാല 50,000 രൂപ. അൽഹംദുലില്ലാ സലാലയിൽ ഞാൻ പോയിരുന്നു. മനോഹരമായ സ്ഥലം, ഒരുപാട് സ്ഥലങ്ങളുണ്ട് സന്ദർശിക്കുക. അല്ലാഹു ആ നാടിന് വല്ലാത്ത വറക്കത്താണ് കൊടുത്തിരിക്കുന്നത്. വല്ലാത്ത ഐശ്വര്യമാണ്. ഒറ്റ പ്രാവശ്യമേ അതിന് വേണ്ടി പോയുള്ളൂ, അല്ലാതെ സിയാറത്തിന് പ്രാവശ്യം പോയി. ഇപ്പൊ റമദാൻ കഴിഞ്ഞ ഇൻഷാല്ലാ വരും. ഇൻഷാല്ലാ അവിടുത്തെ ബൈത്തറഹ്മ, അന്ന് ഞാൻ ചെന്നപ്പോ അവിടുത്തെ ബൈത്തറഹ്മയുടെ ചെയർമാനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. 50,000 രൂപ കുലൂ തക്ബീർ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. പടച്ചവരെ ആ സഹോദരന്റെ സദഖ സ്വീകരിക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സുനീറ സൗദി അസുഖങ്ങൾ മാറാൻ വേണ്ടി ദ്വാരക്കാൻ 25,000 രൂപ. അള്ളാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണം തമ്പുരാനെ. ആ സഹോദരി 25,000 പറഞ്ഞു മദ്രസക്ക് വേണ്ടി. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് അസുഖങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. മോൻ ഹാഫിളാകാൻ വേണ്ടി വൈപ്പടിയിലെ ഒരു സഹോദരൻ 10,000 രൂപ. അള്ളാഹുവേ ആ പൊന്നുമോനെ ഹാഫിളാക്കണേ അല്ലാ, ആ പൊന്നുമോനെ ഹാഫിളാക്കണേ അല്ലാ. ഇത് വായിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച വായിച്ചതാ. സമയമില്ലാത്തപ്പോ വായിച്ചത് എടുത്തു തരല്ലേ ദൈവം. എപ്പോ നിർത്തും? അതവിടെ ഇരിക്കട്ടെ. നബീസ വെള്ളമുണ്ട് 5,000 രൂപ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണം തമ്പുരാനെ. കരുണക്കടലാര പടച്ചവനെ നബീസ എന്ന പ്രിയപ്പെട്ട സഹോദരി ചെയ്ത സുറക സ്വീകരിച്ച് നല്ല പ്രതിഫലം നീ കൊടുക്കണേ റഹ്മാനെ. റസാഖ് കല്ലക്കണ്ടി ചെന്തലോട് ചെന്തലോട് 15 സിമന്റ് 15 സിമന്റ് സ്ഥലമൊക്കെ കേട്ട് വെച്ച് അബ്ദുള്ള പോയാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ. സ്ഥലം കേട്ടുവെച്ചോളാൻ പറഞ്ഞില്ല, ചെന്നലോട്. വയനാടുകാരനാണെങ്കിലും ഇവിടുത്തെ സ്ഥലങ്ങളെ വരുന്ന നല്ലപോലെ അറിഞ്ഞൂട. അതുകൊണ്ടാ അല്ലാഹുവേ പടച്ചവനെ ചെന്നലോടുള്ള പടച്ചവനെ റസാഖ് എന്ന സഹോദരൻ 15 സിമന്റ് പറഞ്ഞു. സക്കീന എന്ന സഹോദരി ഫവാസ് എന്ന സഹോദരന്റെ ഉമ്മയാണ്. ഇഫുൾ പൂർത്തിയാകാൻ വേണ്ടി 15 സിമന്റ് പറഞ്ഞു തമ്പുരാനെ. 28 ജുസ് പൂർത്തിയാക്കിയ മുഹമ്മദ് ഫവാസ് എന്ന പൊന്നുമോന്റെ ഉമ്മ 15 സിമന്റ് പറഞ്ഞു തമ്പുരാനെ. നീ സ്വീകരിക്കണേ അല്ലാ. 5,000 രൂപ ഒരു സഹോദരി 12 വയസ്സായമോ സംസാരിക്കാനും ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും വേണ്ടി ൊണ്ട് സംസാരശേഷി കൊടുക്കണയല്ല. ഉമ്മ ആഫിയത്തോടുകൂടി ജീവിച്ചിരിക്കണം, വിട്ടുമാറാത്ത രോഗങ്ങൾ മാറണം, ബറക്കത്തുണ്ടാകണം. മുഹമ്മദ് ടി കെ 10 ജാക്ക് സിമന്റിന്റെ കാശ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം തമ്പുരാനെ, നീ കബൂ ചെയ്യണം റഹ്മാനെ. 20,000 രൂപ അബ്ദുറഹ്മാൻ. അല്ലാഹുവേ വെള്ളമുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ 20,000 പറഞ്ഞു സ്വീകരിക്കണേ അല്ലാ, ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ഞാൻ നിർത്താൻ പോവാണ്, ദുആ ചെയ്യാനല്ല പ്രസംഗത്തിലേക്ക് വരാൻ പോവാണ്. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക ഈ തണുപ്പത്തിരുന്ന് പിരിവായി പോകും, നിങ്ങൾ എഴുന്നേറ്റ് പോകും. ബാക്കി കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മഹലിലുള്ള ജാഫർ ഫായിസ് വൈപ്പടി, ഈ വൈപ്പടി മഹലിലുള്ള ജാഫർ ഫായിസ് രണ്ടുപേര് സൗദിയിൽ നിന്ന്
ദ്വാരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ലൈവായി കണ്ട് 25,000 രൂപ കുലൂ തക്ബീർ. ആ രണ്ട് സഹോദരങ്ങളും ഇപ്പൊ ഇവിടെ ഇല്ല, അവർ സൗദിയിലാണ്. അവർ ഈ പ്രോഗ്രാം ഇൻഷാല്ലാ നമ്മുടെ MFIP യിലൂടെ ലൈവായി കണ്ട് ആ പ്രോഗ്രാം അൽഹംദുലില്ലാ അവിടെ നിന്ന് കണ്ടിട്ട് അവർ അവരുടെ നാടിന്റെ മദ്രസക്ക് വേണ്ടി 25,000 രൂപ. അള്ളാഹു യാ മക്കളെ നീ അനുഗ്രഹിക്കണം, തമ്പുരാനെ നീ ഖൈർ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട കബലാസുറിയ ബുക്ക് സ്റ്റാളിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര്, ലൈവായിട്ട് നമ്മുടെ പ്രോഗ്രാം ലോകം മുഴുവനും എത്തിക്കുമ്പോ വയനാടിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള വൈപ്പടികളിലേക്ക് ലോകത്തിന്റെ സംഭാവനകൾ എത്തുകയാണ്. അള്ളാഹുവേ ആ രണ്ട് ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരങ്ങൾക്ക് പള്ളിയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. മകൻ ഹിഫ്ദിന് പഠിക്കുന്നു, ക്രമപ്പെടുത്തി വരുന്നു, വാങ്ങ ഈ സ്റ്റേജ് വിളിഞ്ഞു വേണം, വാർന്നു നടക്കൂല. മകൻ ഹിഫ്ദിന് പഠിക്കുന്നു, നല്ല രീതിയിൽ ഉടനെ ആഫിലാകണം, ഒരു വീട് വെക്കാനുള്ള വഴികൾ തുറന്നു കിട്ടണം. ഒരു സഹോദരി ഒരു ജോഡി കമ്മല് അൽഹംദുലില്ലാ കാതിൽ നിന്നും അഴിച്ചു തന്നിരിക്കുകയാണ്. ദാ സ്ത്രീകളുടെ ഭാഗത്ത് വോളണ്ടിയേഴ്സ് വരുന്നു. താല്പര്യമുള്ളവർ മാത്രം, ആരെ നിർബന്ധിച്ച് സ്വർണ്ണ ഊരിക്കൊണ്ട് പോയി എന്നൊന്നും പറയരുത്. അല്ലാഹുവിൽ അത്ര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്റെ ഈ ഗന്ധമുള്ള ഈ ആഭരണം ഇവിടുത്തെ മദ്രസക്ക് ഇരിക്കണം എന്ന് തീരുമാനമുള്ള സഹോദരിമാരുണ്ടെങ്കിൽ അവർ മാത്രം അല്ലാഹുവിനോട് ദുനിയാവിനേക്കാൾ, സ്വർണത്തെക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളെക്കാൾ, ഉമ്മയെക്കാൾ, ഉപ്പയേക്കാൾ, എന്റെ പടച്ചവനോടാണ് എനിക്കിഷ്ടം. ഒറ്റയ്ക്ക് കിടക്കുന്ന കബറിൽ ആരും ഉണ്ടാവില്ല, എന്റെ റബ്ബവിടെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വർണം കൊടുത്തതിന് എനിക്ക് ഉപകാരം തരുമെന്ന നിയ്യത്തിൽ ചെയ്യാനുണ്ടെങ്കിൽ വേഗം. ഇതാ ഒരു സ്വർണ്ണ കമ്മല്, ഒരു സ്വർണ്ണ മറ്റൊരു സ്വർണ്ണ മോതിരം, ഒരു സ്വർണ്ണ കമ്മല്, ഒരു സ്വർണ്ണ ലോക്കറ്റ്, അൽഹംദുലില്ലാ ഒരു സ്വർണ്ണ ചെയിൻ, ആ ഒരു സ്വർണ്ണ കമ്മല്, ഫാത്തിമ എന്ന സഹോദരി 5,000 രൂപ, അങ്ങനെ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ധാരാളം സംഭാവനകൾ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ 7 വയസ്സുള്ള മോന് അപസ്മാരമാണ്, ദുആരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം അല്ലാഹുവേ നീ സ്വീകരിക്കണം തമ്പുരാനെ. ആ പൊന്നുമോന്റെ രോഗം മാറ്റണേ അല്ലാ, ആ പൊന്നുമോന്റെ വിഷമം മാറ്റണം തമ്പുരാനെ. അബ്ദുറഹ്മാൻ പുത്തൂർ 5,000 രൂപ, ഷെഫീഖ് കുഞ്ഞിനി 5,000 രൂപ, ഉമ്മ കെ കെ 10,000 രൂപ, ഉമ്മർ അപ്സര 10,000 രൂപ. അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കട്ടെ. മാതാപിതാക്കളെ കൊണ്ട് ദുആ ചെയ്യണം മറവി രോഗം മാറാനും. അബ്ദുള്ള പുത്തൂർ പൈപ്പടി 10,000 രൂപ, ജംഷാദ് പുലിക്കാട്, പേര് പറയാത്ത സഹോദരി മക്കളെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കൻ 5,000 രൂപ, 10 ചാക്ക് സിമന്റ് കബീർ അസീസ്, അബ്ദുറഹ്മാൻ 5 ചാക്ക് സിമന്റ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ 5,000 രൂപ ഒരു സഹോദരി മോന് സ്വാലിഹായ ഭാര്യ കിട്ടാൻ വേണ്ടി ദ്വാരക്കൻ അൻസാദ് വൈപ്പടി 5,000 രൂപ. ഇനി ഒരുമിച്ച് വന്നാൽ മതി ലാസ്റ്റ്, അത് പറയട്ടെ. 10 ചാക്ക് സിമന്റ് ഫാത്തിമ ചുക്ലി, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. 5 ചാക്ക് സിമന്റ് മുഹമ്മദ് റാഫി. ഈ സ്ലിപ്പ് എല്ലാവർക്കും കൊടുത്തോ, ആ ഇൻഷാല്ലാ കൊടുത്തു. രണ്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കോ, വോളണ്ടിയേഴ്സ് ഒന്നുകൂടി കൊണ്ട് ചെന്നു. താല്പര്യമുള്ളവർ 100 ആകട്ടെ, 1,000 ആവട്ടെ, 5,000 ആവട്ടെ, 2,000 ആവട്ടെ, ഉള്ളതാകട്ടെ, ഈ മദ്രസ കൊണ്ട് രോഗശിഫിയാകമുണ്ട് ദ്വാരക്ക. അള്ളാഹു ഈ പ്രിയപ്പെട്ട സഹോദരന്റെ എല്ലാ വിഷമങ്ങളും എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. എല്ലാ സങ്കടങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അർഹു റഹീമായ പടച്ചതമ്പുരാൻ ഈ സദസ്സിൽ വന്ന സംഭാവനകൾ മുഴുവൻ സ്വീകരിക്കട്ടെ. നമ്മുടെ ആദരാലയത്തിന് ഷാഫി സ്നേഹസാഗരത്തിന് വേണ്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ സംഭാവനകളൊക്കെയും നീ സ്വീകരിക്കണം തമ്പുരാനെ. പടച്ചവനെ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അഷ്റഫ് എന്ന സഹോദരൻ, ഉപ്പ, ജ്യേഷ്ഠൻ എന്നിവർ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ദ്വാരക്കം 10,000 രൂപ. അല്ലാഹുവിടെ ഖബർ വിശാലമാക്കണം തമ്പുരാനെ. രൂപ അഷ്റഫ് പന്തിപ്പൂയിൽ എന്ന സഹോദരൻ, അബ്ദുർ റഷീദ് പൊന്നാനി അല്ലേ, പൊന്നാണ്ടി, അൽഹംദുലില്ലാ അബ്ദുർ റഷീദ് പൊന്നാണ്ടി. ആ സഹോദരൻ 10 വർഷത്തിന് ശേഷം ഒരു മോളെ അള്ളാഹു കൊടുത്തു, അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു. അപ്പൊ മോള് നല്ല ഇൽമ് പഠിച്ച് സോലിഹത്താകണം, ഉപ്പാടെ ഖബർ സ്വർഗ പൂങ്കാവനമാകണം. 25,000 രൂപ കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പ്രിയ സഹോദരന്റെ പൊന്നോമന പുത്രിയെ സോലിഹത്താക്കണേ തമ്പുരാനെ. മക്കളെ കുറിച്ച് വാതു പറഞ്ഞ സരസല്ലേ,
അള്ളാഹുവേ പടച്ചവനെ ആ സഹോദരന്റെ പൊന്നോ മനമോക്ക് പടച്ചവനെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഉപ്പയുടെ ഖബർ വിശാലമാക്കണം തമ്പുരാനെ. ഉമ്മാക്ക് ആഫിയത്തുള്ള ആയുസ് കൊടുക്കണേ റഹ്മാനെ. ആ സഹോദരൻ 25,000 നിയ്യത്ത് ചെയ്തെങ്കിൽ അല്ലാ അത് പൂർണ്ണമായും നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ പടച്ചവനെ ആ ദുരാലയത്തിന് വേണ്ടി സംഭാവനകൾ നിയ്യത്ത് ചെയ്തവർ തമ്പുരാനെ നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കടം വീടാൻ വേണ്ടി ഇമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ഒരു സ്വർണം അല്ലാഹുവേ നീ സ്വീകരിക്കുറമ്പേ. ആ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ഒരു സഹോദരി 5,000 രൂപ, അബ്ദുസ്സലാം പനമരം പ്രത്യേകം ദ്വാജിയൻ 25 ഏക്കർ സിമന്റ് കുലൂത്ത് കബീർ നൗഷാദ് തരുവണ 5 ഏക്കർ സിമന്റ്. ഇൻഷാല്ലാ ഇനി എല്ലാ സ്ലിപ്പും വേണ്ട, ഞാൻ വാത് പറയട്ടെ. ലൈൻ നടക്കൂല, ഇനി വാത് പറയാമെന്ന് അവര് വരൂല. അവരുടെ ഖബർ വിശാലമാക്കണം. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാ, പ്രിയപ്പെട്ട കുടുംബത്തെ നിങ്ങൾ ദുആ അരക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങൾ ദുആ ചെയ്യുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. ബുഖാരി ഇമാമിന്റെ ഉമ്മ ദുആ ചെയ്തതുപോലെ, യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് എന്ന പൊന്നുമോനെ തിരിച്ചു കിട്ടാ ദുആ എന്നതുപോലെ നിങ്ങൾ ദുആ ചെയ്യുക എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അറിവ് പകർന്നു കൊടുക്കുക, അതവുള്ള ഒരു പ്രിയപ്പെട്ട കുഞ്ഞിന് കൊടുക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം എന്തെന്നറിയോ? ഒരു പ്രിയപ്പെട്ട പിതാവ് തന്റെ മകന് കൊടുക്കുന്ന, മകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം എന്തെന്നറിയോ? അദബിൻ ഹസനീ. അത് നല്ല മര്യാദയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ മര്യാദ എന്റെ വയനാട്ടെ ഉമ്മമാരെ നിങ്ങളാണ് മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സമ്മില്ല നീ ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കുക, കുൽബി യമീനിക്ക നിന്റെ വലത്തേ കൈ കൊണ്ട് കഴിക്കുക, ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കുക, നിന്റെ വലത്തേ കൈ കൊണ്ട് കഴിക്കുക. എന്റെ ഉമ്മമാര് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ഉമ്മ കുടിക്കുന്നത് കൊണ്ടാണ് മകൻ കുടിക്കുന്നത്, നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് വാപ്പ കഴിക്കുന്നത് കൊണ്ടാണ് മകൻ കഴിക്കുന്നത്, സംസാരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ചർച്ച നടത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് മക്കൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുത്തതാണ്, ആരംഭ റസൂൽ പഠിപ്പിച്ചു കൊടുത്തതാണ്. എത്രയോ മര്യാദയുടെ പാഠങ്ങൾ ആ പ്രിയപ്പെട്ട മുത്ത റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. അസ്മാ ബി റളിയല്ലാഹു തആല അന്നാ 100 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരാ റളിയല്ലാഹു അന്നാ. ആ മഹദിക്ക് അല്ലാഹു കൊടുത്ത മക്കൾ മുഴുവനും മരിച്ചുപോയി. അവസാനം ഒരേ ഒരു മകനുണ്ടായിരുന്നു, അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ യുദ്ധം നടക്കുമ്പോ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരികയാണ്. അസ്മാ ബിവി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ നീ എന്തിനാ തിരികെ വന്നത്? നീ എന്തിനാ പൊന്നുമോനെ തിരികെ വന്നതെന്ന് ചോദിക്കുമ്പോ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മാ ഇത്രയും വലിയ പ്രായമായില്ലേ, നിങ്ങളെ നോക്കാൻ ആരുമില്ലല്ലോ. ഇന്ന് യുദ്ധത്തിൽ പങ്കെടുത്താ ഉറപ്പായിട്ടും എന്റെ ശരീരത്തെ വെട്ടി അരിയുമെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അതുകൊണ്ടുമ്മാ ഞാൻ മരിച്ചുപോയാ നിങ്ങൾക്കാരാണ്, ആ യുദ്ധത്തിൽ പിടഞ്ഞു വീണിട്ട് ഞാൻ അങ്ങ് സ്വർഗത്തിൽ പോയാൽ ഈ ദുനിയാവിലുമ്മാ നിങ്ങൾക്കാരാണുള്ളത്. അതുകൊണ്ടുമ്മാ നിങ്ങൾക്ക് മരുന്ന് തരാ, നിങ്ങൾക്ക് ഭക്ഷണം തരാ, നിങ്ങൾക്ക് വെള്ളം തരാ, നിങ്ങളുടെ കൈകാലുകളും നിങ്ങൾക്ക് ഞാൻ വേണമല്ലോ, അതുകൊണ്ടാണ് മടങ്ങി വന്നതെന്ന് പറഞ്ഞപ്പോ ലോക ചരിത്രത്തിലൊരുമ്മയും പറയാത്ത വാക്ക് പൊന്നുമോനെ നോക്കി പറയുകയാണ്, പൊന്നുമോനെ നീ മടങ്ങി വന്നത് മണ്ടത്തരമാണ്, പോകണം മോനെ. അല്ലാഹുവിന്റെ ജിഹാദ് ചെയ്തിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് പടച്ചോന്റെ സ്വർഗത്തില് പൈങ്കിളിയായി പാറിപ്പടക്കണം മോനെ. അബ്ദുല്ലാഹിബ്നു
ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മാ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ, നിങ്ങളെ നോക്കാൻ ആരുമില്ലല്ലോ. പൊന്നു മോനെ, ദുനിയാവല്ല പ്രശ്നം, ദുനിയാവല്ല. വൽ ആഖിറത്തു ഖൈറു വ അബ്ഖാ, ദുനിയാവിൽ മക്കളെ കൊണ്ട് കിട്ടുന്ന സുഖമല്ല, ദുനിയാവിൽ മക്കളെ കൊണ്ട് കിട്ടുന്ന സൗകര്യങ്ങളല്ല, സംവിധാനങ്ങളല്ല. പിന്നെയോ മഹ്ശറയെന്ന് പറയുന്ന ലോകത്താ മക്കളെ കൊണ്ട് നേട്ടം വേണ്ടേ? ഇന്ന് നിങ്ങൾ അങ്ങ് മരണപ്പെട്ടു പോയാ എന്റെ ഉമ്മമാരെ നിങ്ങൾക്ക് ദുആ ചെയ്യുമെന്ന് ഉറപ്പ് പറയുന്ന മക്കളുണ്ടോ? ഇന്ന് മറക്കുന്ന കാലമല്ലേ, മക്കളെ മറക്കുന്ന ഉമ്മ, ഉമ്മയെ മറക്കുന്ന മക്കള്. വാപ്പ മരിച്ച ആദ്യത്തെ ഒരു മാസത്തിലെ രണ്ടാഴ്ച പള്ളിയിൽ വന്ന് വാപ്പാടെ ഖബറ് സിയാറത്ത് ചെയ്യുമെന്നതല്ലാതെ ആ വാപ്പച്ചയ്ക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി ദുആ ചെയ്യുന്ന മക്കളെവിടെ? എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി ഖുർആൻ ഓതുന്ന മക്കളെവിടെ? ആ മക്കളിലേക്കാണ് വയനാടുകാരാ നമ്മൾ മടങ്ങേണ്ടത്. ആത്മീയതയുള്ള മക്കളിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മടങ്ങേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോൻ അവസരത്തിനൊത്ത ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തത്. ആ ഉപദേശത്തിലെ ഏറ്റവും മനോഹരമായ ഉപദേശം എന്തെന്നറിയോ? വാപ്പ മകന് കൊടുക്കുന്ന ഉപദേശമാണ്. വയനാട്ടിലെ വാപ്പമാര് പഠിച്ചോ, അയൽവാസിയുടെ സ്വത്ത് വെട്ടിപ്പിടിച്ച് അപഹരിച്ചിട്ട് സമ്പന്നനാകാ മക്കളെ പ്രേരിപ്പിക്കുന്ന വാപ്പ. അയൽവാസിയുടെ സ്വത്ത് അപഹരിച്ചിട്ട് ആ മക്കളെ സമ്പന്നനാക്കാൻ പരിശ്രമിക്കുന്ന വാപ്പ. ദുനിയാവിന്റെ നൂലാമാലകളുമായി ബന്ധപ്പെട്ട് ആത്മീയ ലോകത്തിന്റെ പരിശുദ്ധി മറക്കാൻ ആ മക്കളെ പ്രേരിപ്പിക്കുന്ന വാപ്പ. ലുഖ്മാനുൽ ഹകീം എന്ന പ്രിയപ്പെട്ട മഹാനുഭാവൻ തന്റെ മകന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ത ഉപദേശം എന്താ? ഖുർആനിൽ സൂറത്ത് ലുഖ്മാൻ എന്ന ഒരു അധ്യായം തന്നെയുണ്ട്. പേരെടുത്തു പറഞ്ഞ ലുക്മാദന്റെ പൊന്നുമോനോട് പറഞ്ഞു കൊടുത്തു, ഇന്ന ദുനിയാ, ഇന്ന ദുനിയാ ബഹ്റുൻ അമീഖ്, ദുനിയാവെന്ന് പറഞ്ഞാൽ ആഴമേറിയ കടലാണ്. തക്കുൻ സഫീനതുക ഫീഹാ തഖ്വല്ലാ, അതുകൊണ്ട് ദുനിയാവിന്റെ കടലിന്റെ മുകളില് തഖ്വയെന്ന് പറയുന്ന കപ്പലുണ്ടാക്കാ, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പൊന്നുമോനോട് പറഞ്ഞു കൊടുത്തെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തോ വാപ്പമാര്, പറഞ്ഞു കൊടുത്തോ ഉമ്മമാര്, അവരതവുള്ളവരാകട്ടെ, അവരറിവുള്ളവരാകട്ടെ, ചെറിയ പ്രായത്തിൽ തന്നെ നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച നല്ല മക്കളാകട്ടെ, ഒരു വക്കത്ത് നമസ്കാരം മുടക്കിയ പൊന്നുമോന് നരകത്തിന്റെ അകത്ത് 2,88,00,000 വർഷം നീ കിടക്കേണ്ടി വരുമെന്ന് 10 വയസ്സുള്ള മകനോട് വാപ്പ പറഞ്ഞു കൊടുക്കാത്തതെന്തേ? 10 വയസ്സുള്ള മകനോട് ഉമ്മ പറഞ്ഞു കൊടുക്കാത്തതെന്തേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ വാപ്പ നിസ്കരിക്കണമല്ലോ, അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഉമ്മ നിസ്കരിക്കണമല്ലോ. അങ്ങനെ നിസ്കരിച്ചിട്ട് അദാബുകളെ കുറച്ച് പറഞ്ഞു കൊടുത്ത് രാത്രിയാകുമ്പോ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുന്ന ദീനി ചൈതന്യമുള്ള കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബത്തിന് അല്ലാഹുവും മുമ്പിൽ വല്ലാത്ത വിലയാണ്. ആ കുടുംബമാണ് ഹുംബ അസ്വാജുഹു ഫീ ളിലാലിൻ അലൽ അറായിക മുത്തഖിയൂ, ആ കുടുംബമാണ് നമുക്ക് ആവശ്യമുള്ളത്. മഹാനായ അബൂ തുജാന റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞു നമുക്ക് ദുആരക്ക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അൽ മാലു വൽ ബനൂ സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ഖുർആൻ പറഞ്ഞു, സമ്പത്തും മക്കളും സന്താനങ്ങളും, ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളാണ് എന്ന് ഖുർആൻ. അൽ മാലു വൽ ബനൂന, സമ്പത്തിനെയും സന്താനങ്ങളെയും ഖുർആൻ ചേർത്തു പറഞ്ഞു, ഹദീസുകളെ ചേർത്തു പറഞ്ഞു, ചരിത്രം ചേർത്തു പറഞ്ഞു. എവിടെ സമ്പത്ത് പറഞ്ഞോ അവിടെ അല്ലാഹു സന്താനങ്ങളെ പറഞ്ഞരം ദിനാ, എവിടെ സന്താനങ്ങളെ പറഞ്ഞോ അവിടെ അല്ലാഹു സമ്പത്തിനെ പറഞ്ഞരം ദിനാ. നല്ല സമ്പത്തുള്ള സ്ഥലത്തെ നല്ല മക്കളുണ്ടാകൂ, നല്ല സമ്പാദ്യമുള്ള സ്ഥലത്തെ നല്ല മക്കളുണ്ടാകൂ. അല്ലാഹുവേ, ഹറാമിലൂടെ പണം സമ്പാദിച്ചു മക്കൾക്ക് ഭക്ഷണം കൊടുത്താ ആ മക്കൾ നന്നാവും.
നന്നാവൂല, ആ മക്കള് നന്നാവൂല. എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എന്ന് നൗഷാദ് ബാക്കവിയെ പോലെ ഇന്ന് ഈ ആരോഗ്യത്തോടെ നിങ്ങളുടെ മുന്നില് ഈ കോടമഞ്ഞ് വെട്ടിയിറങ്ങുന്ന വയനാടിന്റെ വൈപ്പടിയുടെ രാത്രിയിൽ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുന്നതിന് ചെറിയ പ്രായത്തിൽ എന്റെ ഉമ്മ സമ്പന്ന വർഗത്തിന്റെ വീട്ടിൽ പോയി പണിയെടുത്തിട്ടാണ് എന്റെ വയനാടുകാരാ എനിക്ക് ഭക്ഷണം തന്നത്. എന്റെ വാപ്പയും അങ്ങനെയാണ്. മോഷ്ടിക്കാൻ പോയിട്ടല്ല, പലിശയ്ക്ക് പണം കൊടുത്തിട്ടല്ല, വ്യഭിചാരം നടത്തിയിട്ടല്ല, അവര് സമ്പാദിച്ച വിയർപ്പിന്റെ മണമുള്ള ഹലാലാല പണം സമ്പാദിച്ചിട്ട് ആ പണത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടാണ് നൗഷാദ് ബാക്കവി വളർന്നത്. തിന്നയിൽമ പിടിച്ചതോ സമസ്തയുടെ മനോഹരമാരം പടുവൃക്ഷമാകുന്ന ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ സാറ് നേതൃത്വം കൊടുത്ത പൊട്ടച്ച അൻവരി അറബി കോളേജിന്റെ പൊരുത്തമുള്ള ഹലാലിയത്തിന്റെ വരുമാനമുള്ള സമസ്തയുടെ മനോഹരമാര അൻവരിയ ക്യാമ്പസിനകത്ത് ഈ സാധുവാദ സഹോദരൻ പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുമ്പോഴാണ് നല്ല വിജ്ഞാനമുണ്ടാവുക, നല്ല അദബുണ്ടാവുക, അവര് നല്ലവരാവുക. അതുകൊണ്ട് വൈപ്പടിയിലെ പെണ്ണേ, നിന്റെ ഭർത്താവിനോട് പറയണമിക്ക, സാമ്പത്തിക മാന്യമാണെങ്കിലും പരീക്ഷണമാണെങ്കിലും സഹിക്കുക. ഹറാമ് സമ്പാദിച്ച് മക്കൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അബൂ തുജാന റളിയല്ലാഹുവിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പിടിച്ചു നിർത്തുക, ഇങ്ങനെ ഇറങ്ങി ഓടാൻ പാടില്ല. സലാം വീട്ടിയ ഉടനെ അബൂ തുജാനയെ പിടിച്ചു നിർത്തി റസൂലുള്ളാഹിയുടെ മുമ്പ് കൊണ്ടുവന്നു. എന്തിനാണ് ഇത്ര പെട്ടെന്ന് നീ ധൃതി വെച്ചിറങ്ങി ഓടുന്നത്? അബൂ തുജാന കരയാൻ തുടങ്ങി, നബിയേ എനിക്ക് രണ്ട് കുഞ്ഞുമക്കളുണ്ട്, എത്രയോ ദിവസമായി ഞാൻ രോഗിയാണ് നബിയേ, രോഗിയാണ്, പണിക്ക് പോകുന്നില്ല. എന്റെ മക്കള് വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് എന്റെ വീടിന്റെ അകത്തുനിന്ന് കരഞ്ഞ് കരഞ്ഞ് അതിരാവിലെ പുറത്തിറങ്ങും. നബിയേ പുറത്തിറങ്ങുമ്പോ എന്റെ വീടിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ജൂതനാര മനുഷ്യനാണ്. ആ ജൂതനാര മനുഷ്യന്റെ പുരയിടത്തു നിന്ന് മനോഹരമായ നല്ല പഴുത്തു നിൽക്കുന്ന മാമ്പഴങ്ങളുള്ള പഴുത്തു നിൽക്കുന്ന ഫലങ്ങളുള്ള വൃക്ഷം എന്റെ വീട്ടിലേക്ക് ചരിഞ്ഞു നിൽക്കും. നബിയേ നിസ്കാരവും ദുആയും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ചെന്നപ്പോ വിശന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള് കരഞ്ഞു കരഞ്ഞിടഞ്ഞു വന്നിട്ട് അപ്പുറത്ത് വീട്ടിൽ നിന്ന് അടർന്നു വീണ ജൂതന്റെ മാമ്പഴം എടുത്ത് കഴിക്കുന്നു. നബിയേ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, എന്റെ മക്കൾ അങ്ങനെ കഴിച്ചാൽ എനിക്ക് നരകമല്ലേ, എന്റെ മക്കള് ഹറാമല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ആ മക്കളുടെ വാക്യകത്തേക്ക് കൈയിട്ടിട്ട് അത് ഞാൻ പുറപ്പെടുത്തു. നബിയേ ഇന്നിവിടെ ദിക്റും ദുആയുമായി കഴിഞ്ഞുകൂടിയാൽ എന്റെ പൊന്നാര മക്കൾ ഇന്നലത്തെ പോലെ ഇന്നും അത് കഴിക്കുമല്ലോ നബിയേ എന്ന് പറഞ്ഞു മഹാനാര അബൂ തുജാന റളിയല്ലാഹു അൻഹു വൈപ്പടിയിൽ വന്നവരെ പട്ടിണി കിടന്നാലും മക്കൾക്ക് ഹറാമ് കൊടുക്കല്ലേ, എത്ര രോഗം വന്നാലും മക്കൾക്ക് ഹറാമ് കൊടുക്കല്ലേ. അല്ലാഹുവേ ഹറാമുമായി ബന്ധപ്പെടേണ്ടി വരുന്നത് നീ പരീക്ഷിക്കുമ്പോഴാണല്ലോ. ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്, ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. മനോഹരമായ വൈപ്പടികളെ ഈ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വലാത്തിൽ ദ്വാരക്കാൻ പോവുകയാ. ഒരുപാട് ആളുകൾ എത്രയോ സ്ഥലത്തിരുന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ, അല്ലാഹുവേ അവർക്കെല്ലാം ഇന്നത്തെ ദുആ ഒരു വലിയ ഉപകാരമാക്കണേ അല്ലാ. നല്ലത് സമ്പാദിക്കുക, എന്നിട്ട് നല്ലത് മക്കൾക്ക് കൊടുക്കുക, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, നല്ല മര്യാദ പകർന്നു കൊടുക്കുക, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ വെള്ളം കുടിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ യാത്ര ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സഹവസിക്കണം, എങ്ങനെ സഹകരിക്കണം, എങ്ങനെ സഞ്ചരിക്കണം എന്നല്ല. ആ മക്കൾക്ക് ആരംഭ റസൂലിന്റെ അദബിന്റെ പാഠമെടുത്ത് പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് മക്കൾ കാരണം കിട്ടുമ്പോ സ്വർഗത്തിന്റെ കിരീടം തലയിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അഖിലകാരായി മാറാ പരിശ്രമിക്കുക അല്ലാഹ്. അതിനുള്ള മഹാഭാഗ്യം ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകൾക്കും നീ കൊടുക്കണേ അല്ലാഹ്. ഒരു സഹോദരി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് സദഖ, ഒരു സഹോദരി സ്വർണ്ണ ലോകത്ത് ഇഫ്ദ് പഠിക്കുന്ന മോൻ അൽഹംദുലില്ലാഹ് അവൻ നന്നാവണം, അവൻ ആഫുലാകണം. സഹോദരിമാരുടെ ഭാഗത്ത് വോളണ്ടിയേഴ്സ് ഒന്ന് ചെല്ലുക. ദുആയ്ക്ക് മുമ്പ് ആരെങ്കിലും സ്വർണം തരികയാണെങ്കിൽ വേഗം ആവട്ടെ, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് നാസർ
വൈപ്പടി 50,000 രൂപ. കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അല്ലാഹുവേ, വൈപ്പടിയിലുള്ള നാസർ എന്ന സഹോദരൻ നമ്മുടെ പ്രോഗ്രാം ലൈവായി കണ്ടു, 50,000 രൂപ. അൽഹംദുലില്ലാഹ്. ഞാൻ വന്നിട്ട് സ്വക്കം മാറി അൽഹംദുലില്ലാഹ് വുളൂക്ക് എടുത്ത് നിസ്കരിച്ച് വീട്ടിലെ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹു ഖൈറും ബറക്കത്തും ചുരിയട്ടെ. സൈനുദ്ദീൻ പുത്തമ്പീടിക, 5,000 രൂപ. അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ, എല്ലാം കൂടി വായിക്കുന്നില്ല, നമുക്ക് ഒരുമിച്ച് ദ്വാരക്കാർ. അള്ളാഹു തആല ഖൈറിലും ബറക്കത്തിലും ആക്കട്ടെ. ഒരു 3 സലാത്ത് കൂടി ചെല്ലുക. ഒരു സ്വർണ്ണ പിന്നെ ഇത് കൂടി കിട്ടിയിട്ടുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് നമ്മുടെ വോളണ്ടിയേഴ്സ് വേഗം ഒന്ന് ചെല്ലുക. ഇൻഷാല്ലാ 11 സലാത്തിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് മുത്ത റസൂലിന്റെ പൊരുത്തം എനിക്ക് വേണം. ആരംഭ റസൂലിനെ കാണണമെന്ന് നിയത്ത് ചെയ്തുകൊണ്ട് ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണം അള്ളാഹന്റെ മാർഗത്തിൽ കൊടുക്കാനുണ്ടെങ്കിൽ വേഗമാകട്ടെ. ആരെയും നിർബന്ധിക്കല്ല, സ്വയം ഇഷ്ടപ്രകാരം കൊടുക്കാനുണ്ടെങ്കിൽ വേഗം കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ബി ഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. മകനെ കാണാതായിട്ടൊരു ഉമ്മ പ്രത്യേകം ദ്വാരക്കം പറഞ്ഞു. അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. അൽഹംദുലില്ലാ, ഒരു പ്രിയപ്പെട്ട സഹോദരി, ഒരു സാധുവായ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു സദഖത്ത് തന്ന അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നവംബർ 17 ഇൻഷാല്ലാ ബത്തേരിയില് ദീനിന്റെ പ്രഭാഷണം ഉണ്ട്. മരണം ഒരു തുടക്കം എന്നതാണ് വിഷയം. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എത്താൻ കഴിയുന്നവരൊക്കെ എത്തുക. കാരണം ഈ വയനാട്ടിലേക്ക് എപ്പോഴും ഒന്നും വരാൻ പറ്റൂല. വരുന്ന സമയത്ത് ഇൻഷാല്ലാ സൗകര്യം പോലെ എത്തുക. ഒരുപാട് ആളുകൾ ഡേറ്റ് ചോദിച്ചൊക്കെ വന്നിട്ടുണ്ട്. കുറെ 3-4 പരിപാടി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കൂടുതൽ കൊടുക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷവും സാഹചര്യവും അല്ല. വീട്ടിൽ നിന്ന് ഒരുപാട് ദിവസം മാറി നിൽക്കാൻ പറ്റൂല. ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞാല് തിരിച്ച് വീട്ടിലേക്ക് പോകണം. കാരണം എന്റെ മകൻ, മൂത്ത മകനാണ് മരണപ്പെട്ടത്. അപ്പൊ വീട്ടിൽ അതിന്റെ ഒരു കളിചിരി തമാശക്ക് ഉണ്ടാകണമെങ്കിൽ ഞാൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ബാക്കിയുള്ള മക്കൾക്ക് മൂത്തവൻ മരിച്ചു എന്ന തോന്നലുണ്ടാവും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ. ഞാനുണ്ടെങ്കിൽ അത് തോന്നില്ല. കാരണം അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും ഒക്കെ നിൽക്കുമ്പോൾ അത് മറക്കും. അപ്പൊ ഒരുപാട് നേരം, ഒരുപാട് ദിവസം ദൂര സ്ഥലത്ത് പോയി വാള് പറയാൻ പറ്റൂല. 1 വർഷത്തേക്ക് അതൊക്കെ മാറ്റി. ഗൾഫ് പരിപാടി, ബഹ്റൈൻ, ഖത്തർ ഇവിടൊക്കെ പോകേണ്ടതുണ്ടായിരുന്നു, എല്ലാം ഒഴിവാക്കി. ദ്വീപ് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി ഇൻഷാ അല്ലാ. അതുകൊണ്ട് വളരെ കുറച്ച് പരിപാടി മാത്രം കാസർഗോഡ്, കർണാടക, വയനാട് ഭാഗത്തൊക്കെ 1-2 കുറച്ച് പരിപാടി മാത്രം. അതെല്ലാവരും പൊരുത്തപ്പെടുക. അടുത്ത വർഷം ഇൻഷാ അല്ലാ സൗകര്യം പോലെ ചെയ്യാം. ഏതായാലും അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷം വന്ന് വാളു പറഞ്ഞപ്പോ പരിചയപ്പെട്ടതാണ് നമ്മുടെ അബ്ദുള്ള. ആ സ്ഥലത്തിന്റെ പേരെന്താണ്? മീനങ്ങാടി. മീനങ്ങാടിയിലെ ഒരു വലിയ പരിപാടി നമ്മൾ ജനുവരി നടത്തിയല്ലോ മഴയത്ത്. അന്നാണ് അബ്ദുള്ളയെ കിട്ടിയത്. സാധുവാണ്. അള്ളാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്ന അബ്ദുള്ളയും നൌഷാദും ഇർഷാദും ഒക്കെയുള്ള 3-4 കൂട്ടുകാരുണ്ട്. വളരെ നല്ല കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നു. എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ നവംബർ 17 ബത്തേരിയിൽ എത്താൻ പറ്റുമെങ്കിൽ എത്തുക. ഇൻഷാല്ലാ ഇല്ലെങ്കിൽ നിങ്ങൾ ദ്വാരക്കുക. അള്ളാഹു തആല ഖൈർ തരട്ടെ. ഡിസംബർ 31 എന്റെ നാട്ടിൽ ഞാൻ തുടങ്ങിയ സ്നേഹസാഗരം ഫൗണ്ടേഷൻ എന്ന പിന്നെ ആ മനോഹരമായ ആതുരാലയത്തിന്റെ കീഴിൽ ഒരു വലിയ പരിപാടി എന്റെ നാട്ടിൽ വെക്കുന്നുണ്ട്. അന്ന് നാടും നഗരവും ഒക്കെ കള്ളുകൂടിച്ച് ആഘോഷിക്കുന്ന സമയമാണ് 31. അതൊക്കെ ഒഴിവാക്കി ഇൻഷാല്ലാ ഒരു വലിയ ദുആയും സന്തോഷമുള്ള ഒരു സദസ്സും അവിടെ സംഘടിപ്പിക്കുന്നു. മജ്ലിസുൻ നൂറിന്റെ മനോഹരമായ കുറച്ച് ബൈത്ത് സമാപനം ചൊല്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സഹാബുൽ ബദറിന്റെ പൊരുത്തമുള്ള ഒരു വേദി ഡിസംബർ 31 ഇൻഷാല്ലാ ഇവിടുന്ന് വയനാടിന്ന് 1-2 വണ്ടിയൊക്കെ വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ കാരുണ്യ പ്രവർത്തനത്തിന്റെ ചെറുപ്പക്കാരൊക്കെ അവർ ആ വണ്ടിയിൽ തന്നെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് പിന്നെ കുറെ ചെറുപ്പക്കാരൊക്കെ ആവേശത്തോടു കൂടി വരുന്നു. വൈപ്പടിയിലെ പ്രിയപ്പെട്ട യുവാക്കൾ അതിൽ ഉണ്ടാകണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല ഖൈർ തരട്ടെ. ആ രാത്രി, ആ ദിവസം അള്ളാഹുവിന്റെ ജീവിതത്തിൽ അള്ളാഹു തന്ന ആയുസ്സിൽ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു വെള്ളി മോതിരം ഒരാൾ തന്നിട്ടുണ്ട്. തുണ്ട് മാത്രം കിടത്തുണ്ട് പോയി മോതിരം ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ബിസ്മില്ലാ. വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി ദ്വാരക്കാൻ 5,000 രൂപ. കുറെ ലിസ്റ്റുകളുണ്ട്.
സ്പർശത്തിലെ സഹോദരങ്ങളാണ്. സ്പർശം എന്ന പേരിട്ട് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന കടക്കിൽ വന്ന സഹോദരങ്ങൾപ്പെട്ട ഒരാളാണ്. അള്ളാഹു തആല ഖൈർ കൊടുക്കട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരുപാട് സ്വദേശികൾ, മൈലാടി സ്വദേശി ജാഫർ എന്ന സഹോദരൻ മാരകമായ രോഗം ബാധിച്ച് ചികിത്സയിലാണ്, വലിയ ഓപ്പറേഷന് വിധേയൻ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അള്ളാഹു തആല സഹോദരന്റെ രോഗം മാറ്റട്ടെ. കോഴിക്കോട് സ്വദേശി ലത്തീഫ് ഹൃദയവാൽവ് ബ്ലോക്കായി, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു, ദ്വാരക്കണം. കുളിവയൽ സ്വദേശിനി ആയിഷ എന്ന സഹോദരി ഉസ്താദിന്റെ പരിപാടി സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ്. ഒരാഴ്ചയായി തലച്ചോറിൽ രക്തം കട്ട പിടിച്ചു. ആ ഡോക്ടർ ദ്വാരക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നു. അപ്പോ നിങ്ങൾ കാര്യമായി ദ്വാരക്കണം. ആയിഷ എന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്ര വലിയ രോഗമാണെങ്കിലും അത് അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. കുട്ടമംഗലം സ്വദേശിനി ഫാത്തിമക്കുട്ടി ശരീരത്തിന്റെ ഇടതുഭാഗം തളർന്ന് ആ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രിയപ്പെട്ട സഹോദരിക്കും ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സലാലിൽ നിന്ന് ലൈവായി പ്രോഗ്രാം കണ്ട ഷൌക്കത്ത് മാനിയിൽ എന്ന ഒരു വ്യക്തി 5000 രൂപ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി കുലു തക്ബീർ. അള്ളാഹുവിനെ സ്വീകരിക്കണം തമ്പുരാനെ, അള്ളാഹുവിനെ ഖൈർ കൊടുക്കണേ പടച്ചവനെ. അങ്ങനെ ഒരുപാട് സഹോദരിമാര് സ്വർണ്ണാഭരണങ്ങളും മറ്റു സുതക്കുകളൊക്കെ തന്നു. എല്ലാം നമുക്കിനി വായിക്കേണ്ട, എല്ലാം പടച്ചവൻ അറിയുന്നതാണ്. ഇൻഷാല്ലാ മഞ്ഞു വീഴുന്നുണ്ട്, ധാരാളം കുഞ്ഞുമക്കളും സഹോദരിമാരൊക്കെ ഉണ്ട്, നമുക്ക് നേരത്തെ പിരിയേണ്ടതുണ്ട്. 15 ഏക്കർ സിമന്റ് ഐനിക്കാട് മൂസ എന്ന സഹോദരൻ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് ഒരു പാരൊന്ന് സ്വലാത്ത് ചെല്ലുക. ആ സലാൽ അബ്ദുള്ളക്കട ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു അപ്പയുടെ ഖബറിലേക്ക് അദ്ദേഹം ചെയ്ത സദഖയുടെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. നവംബർ 12-13 തീയതികളിൽ ഇൻഷാ അല്ലാ മുക്കം എന്ന സ്ഥലത്ത്, മുക്കം യത്തീംഖാനയിൽ, നമുക്കറിയാം മുക്കം യത്തീംഖാനയെ കുറിച്ചൊക്കെ, അവിടെ ഇവന് ഇന്ന് പ്രഭാഷണമുണ്ട്. ഡിസംബർ 14 ഇങ്ങാപ്പുഴയിലുണ്ട്. ഇൻഷാ അല്ലാഹ് മറക്കണ്ട. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് റാഫി കണിയമ്പറ്റ എന്ന സഹോദരൻ ദ്വാരക്കാൻ വേണ്ടിയിട്ട് 6666 രൂപ ആതുരാലയത്തിലേക്ക് അള്ളാഹു ആ സഹോദരന്റെ സദഖ സ്വീകരിക്കട്ടെ. ബിഫദലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു മുദ്ലാജ് എന്നാണ് മൂസാ നബിയുടെ പേര് നേരത്തെ പറഞ്ഞു. മുദ്ലാജ് ചെല്ലുവനെ സ്വീകരിക്കട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم على رسولك سيدنا محمد خير خلقه ونور عرشه وعلى اله وصحبه وبارك وسلم عليه يا اول الاولين يا اخر الاخرين يا ذا القوه المتين يا رحيم المساكين يا رحم الراحمين. അള്ളാഹുവേ, കരുണക്കടലായ പടച്ചവനെ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ചെയ്തു പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണം തമ്പുരാനെ. അള്ളാഹുവേ അള്ളാഹുവേ പടച്ചവനെ, പാപമംഗിലമാല ഹൃദയത്തോടെ തമ്പുരാനെ ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനെ. അള്ളാഹുവേ, എപ്പോഴാണ് അസറായിൽ അലൈഹിസ്സലാം ഞങ്ങളുടെ മുമ്പിൽ വരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പടച്ചവനെ, എപ്പോഴാണെങ്കിലും ഈമാനോടുകൂടി മരിക്കാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹ് കരുണക്കടലാര പടച്ചവനെ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, ഉമ്മ ഉപ്പമാർ ബന്ധുമിത്രാദികൾ, അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ. അള്ളാഹ് അള്ളാഹുവയുടെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. പടച്ചവനെ, അവരെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ. അള്ളാഹ് അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ പൊരുത്തത്തിലാക്കണം തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ ഇഷ്ടപ്പെട്ട, ഞങ്ങൾക്ക് മുത്തം തന്ന, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, സ്നേഹം തന്ന ഞങ്ങളുടെ പൊന്നാര ഉമ്മ, അള്ളാഹുവെ നിന്റെ സ്വർഗം നീ കൊടുക്കണേ. അള്ളാ പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളുടെ പൊന്നാര ഉപ്പ, അള്ളാഹുവെ നീ സ്വർഗം കൊടുക്കണേ. അള്ളാ ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണു
11 ജീവന്ന സഹോദരന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും ദുആരക്കണം, ഭാര്യക്കും മക്കൾക്കും ദുആരക്കണം എന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണം, അല്ലാ നീ ബറക്കത്ത് കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കും എന്റെ പ്രിയ കൂട്ടുകാർക്ക് ദൈവായി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ, അല്ലാഹു എന്റെ നാട്ടിലും തൃശൂർ ജില്ലയുടെ വലിയകത്തും ഉൾപ്പെടെ, അല്ലാഹു വിദേശ രാജ്യ സൗദിയിലും അബുദാബിയിലും ഖത്തറിലും മസ്കറ്റിലും അല്ലാഹുവേ കുവൈറ്റിലും സലാലയിലും ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്നുണ്ട്. തമ്പുരാനെ നീ അവർക്ക് ഖൈർ കൊടുക്കണേ. അല്ലാഹ് പടച്ചവനെ അവിടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണം തമ്പുരാനെ. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, നീ കാക്കണേ അല്ലാഹ്. വിദേശ രാജ്യങ്ങളിൽ സാമ്പത്തിക മാന്യമാണ് തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കണേ തമ്പുരാനെ. അവർ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ മദ്രസകൾ സ്ഥാപനങ്ങൾ ബൈത്തുർ റഹ്മകൾ അല്ലാഹുവേ കിണറുകൾ കുടിലുകൾ എല്ലാം നല്ല സന്തോഷത്തോടെ കഴിയുന്നത്. നീ കാക്കണം തമ്പുരാനെ, നീ കാക്കണം റഹ്മാനെ. വിദേശ രാജ്യത്തിലെ KMCC കരുത്തുറ്റ പ്രവർത്തകർക്ക് മുഴുവനും നീ ആഫിയത്ത് കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ ഈ വയനാട് എന്ന നാടിന് നീ അനുഗ്രഹിക്കണം അല്ലാഹ്. ഒരുപാട് കർഷകരുണ്ട് തമ്പുരാനെ, നീ ആരോഗ്യവും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അഭിവൃദ്ധിയും ഐശ്വര്യവും കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ ലഹരി മുക്ത നാടാക്കി മാറ്റണേ അല്ലാ. ഞങ്ങളുടെ പ്രതീക്ഷയാണ് ഞങ്ങളുടെ മക്കൾ, അവരെ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും അടിപ്പെടുത്തല്ലേ തമ്പുരാനെ, അടിപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുമ്പോ ഒരു ആള് പോലും കള്ളു കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ മയ്യത്തിന്റെ അടുത്തേക്ക് വരല്ല അല്ലാ. ഞങ്ങളെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ കള്ളിന്റെ ഗന്ധമുള്ള ഒരാൾ പോലും അതിന്റെ പരിസരത്ത് വരല്ല അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈമാനിന്റെ പ്രഭയിലും പ്രകാശത്തിലും മരിച്ചു കിടന്ന ഒരുപാട് ആലിമീങ്ങളുടെ മുഖം ഞങ്ങൾ കണ്ടവരാണ്. ചെറുശ്ശേരിയുടെ മുഖം കണ്ട് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി. എന്തൊരു സൗന്ദര്യമായിരുന്നു തമ്പുരാനെ ലോകത്തിലെന്ന് വിട പറഞ്ഞപ്പോൾ. അല്ലാഹുവേ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, അവരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. സിയദ്റോസ് മുസ്ലിയാരും മാനു മുസ്ലിയാരും അല്ലാഹുവേ അവരൊക്കെയും അങ്ങനെ തന്നെയായിരുന്നു റബ്ബേ. ആ പ്രഭയും പ്രകാശവും നിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പൊരുത്തം കൊണ്ട് നീ കൊടുത്തതാണെന്ന് ഞങ്ങൾക്കറിയാ. അല്ലാഹുവേ അവര് നടന്നു പോയ വഴിയിലൂടെ തളരാതെ പിളരാതെ ആ പ്രഭ കണ്ട് ഞങ്ങളും ഓടുകയാണ്. ഞങ്ങൾക്കും ആ സന്തോഷം നീ തരണ തമ്പുരാനെ. അല്ലാഹുവേ വേറൊരു പ്രതീക്ഷയും ഞങ്ങളുടെ ജീവിതത്തിലില്ല റബ്ബേ. പടച്ചവനെ പടുജാഹിനിങ്ങളാണ് ഞങ്ങളെ ഈമാനില്ലാതെ മരിപ്പിക്കല്ല. പടച്ചവനെ മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ സ്റ്റേജിൽ ഒരുപാട് ഗുരുനാഥന്മാരിക്കുന്നുണ്ട് തമ്പുരാനെ. കൊടുവള്ളിയിലെ എന്റെ പ്രിയ സഹോദരൻ ആസാദിന്റെ ഉപ്പയോട് ബന്ധമുള്ള, ആ ഉപ്പയുമായി ചെറിയ കാലത്തൊക്കെ നല്ല മദ്രസയിലൊക്കെ നല്ല ഒരുമിച്ച് പഠിച്ച ബന്ധമുള്ള ഒരു ആലിം ഇവിടെയുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ ഒരുപാട് ഉസ്താദുമാരുണ്ട്, സയ്യിദന്മാരുണ്ട്, സാദാത്തീങ്ങളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ മഹല്ല് ഖാദി ഉൾപ്പെടെ, മഹല്ലിന്റെ ഖത്തീബ് ഉൾപ്പെടെ, ഈ നാടിന്റെ ആത്മീയ പ്രഭ പ്രകാഗോപുരങ്ങളുണ്ട് തമ്പുരാനെ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നീ തളർത്തിക്കളയല്ല അല്ലാ. അവരെ മുഖത്ത് നോക്കുന്നത് പോലും ഞങ്ങൾക്ക് നന്മയാണ്. ബഹുമാനനാറ് എന്റെ ഗുരുനാഥൻ കാപ്പിലുമർ ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ സലാലയിലെ സൂറം നമസ്കറ്റിലെ സൂറം നസലത്ത് വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഉസ്താദ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെയും എന്റെയും ഒക്കെ ഗുരുനാഥനാണ് കാപ്പിലുമർ ഉസ്താദ്. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആയുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ രോഗം മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ കാഫിയത്ത് കൊടുക്കണേ അല്ലാ. അത്തിപ്പറ്റ ഉസ്താദ്, മാണിയൂർ ഉസ്താദ്, ചെമ്പിലങ്ങാട് ഉസ്താദ്, അല്ലാഹുവേ ബഹുമാനപ്പെട്ട കറുകപ്പുത്തൂർ ഉസ്താദ്, അല്ലാഹുവേ കുമരമ്പുത്തൂർ ഉസ്താദ്, തമ്പുരാനെ ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ്, റബ്ബേ ബഹുമാനപ്പെട്ട സയ്യിദന്മാര് സമസ്തയുടെ ഗുരുനാഥന്മാര്, റബ്ബേ പാണക്കാട് തങ്ങന്മാര്, മറ്റു കുടുംബത്തിലെ അഹ്ലുബൈത്തിന്റെ പ്രഭാഗോപുരങ്ങള്,
അല്ലാഹുവേ അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. സാധുക്കളും പാവപ്പെട്ടവരുമാരെ ഞങ്ങൾക്ക് ഇൽമു കൊണ്ട് നിറച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ കൽബിൽ ഈമാൻ ഉറപ്പിച്ചു തരണേ അല്ലാ. പടച്ചവനെ ഇവിടുത്തെ ദീനീ പ്രവർത്തകനാരെ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാടിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് ചികിത്സയ്ക്ക് വേണ്ടി വന്ന പാനൂര് മുഹമ്മദ് എന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ അനിങ്ങാതെ കോഴിക്കോട്ടത്തെ സരസിൽ വന്നു ഇന്ന് ഇവിടെ ഇത്രയും ദൂരം സുഖമില്ലെങ്കിലും യാത്ര ചെയ്ത് ഇവിടെ വന്നു. അല്ലാഹുവേ പടച്ചവനെ ആ സഹോദരന്റെ വാഹനത്തിലൂടെ ഒന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഇത്രയും സമയം ആ സഹോദരനെ സ്വർഗീയാരാമത്തിൽ കാത്തിരുന്നു. തമ്പുരാനെ ആ സഹോദരൻ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ ഉപ്പയെ ഉമ്മയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ മൂന്ന് ദിവസമായി എന്നോടൊപ്പമുള്ള താമരശ്ശേരിയിലെ കൊടുവള്ളിയിലെ മുക്കത്തെ എന്റെ പ്രിയ കൂട്ടുകാരെ അനുഗ്രഹിക്കണേ അല്ലാ. അവരെ സ്നേഹത്തിനും സഹായത്തിനും സഹകരണത്തിനും പകരം ഈ സാധുവാറ സഹോദരനെ ഇൽമിന്റെ മജ്ലിസിൽ കൊടുക്കുന്ന ഈ ദുആ എല്ലാരെ തിരിച്ചു കൊടുക്കാനൊന്നുമില്ല തമ്പുരാനെ. പടച്ചവനെ ഈ ദുആ കൊണ്ട് അവരുടെ ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണം തമ്പുരാനെ. അവരെ ജീവിതത്തിൽ ഖൈറ് കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ അവരുടെ മക്കളെ നീ കാക്കണം തമ്പുരാനെ. പടച്ചവനെ മാരക രോഗം അവരെയും എന്റെ എല്ലാ കൂട്ടുകാരെയും നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. അള്ളാഹുവേ കാസർഗോഡ് പള്ളംകോട് നിന്ന് വന്ന പ്രിയപ്പെട്ട അന്തുന്ന സഹോദരനും കൂടെയുള്ള സഹോദരങ്ങൾക്കും നീ ഖൈറ് കൊടുക്കണം തമ്പുരാനെ. ദിവസങ്ങളാറി വിനോദനോടൊപ്പം പ്രഭാഷണ വേദികൾ ഓടി വരുന്ന ആ പ്രിയപ്പെട്ടവർക്ക് ഇലിമിന്റെ പ്രഭയും പ്രകാശവും കൊടുക്കണേ അല്ലാ. മുഹമ്മദ് ഫർഹാൻ ഇസ്ലാം പുലീസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുള്ള എന്ന സഹോദരൻ, അദ്ദേഹത്തിനോടൊപ്പമുള്ള സ്റ്റാഫുകൾ തമ്പുരാനെ, അള്ളാഹുവേ പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരൻ ലൈവായി നമ്മുടെ പ്രോഗ്രാം ചെയ്യുമ്പോ പതിനായിരക്കണക്കിന് സഹോദരങ്ങളാണ് ഒരേ സമയം നമ്മുടെ പ്രോഗ്രാം കാണുന്നത്. അതിന്റെ എല്ലാ പ്രതിഫലം ആ സഹോദരന് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ഉമ്രയ്ക്ക് പോരപ്പോ ഞങ്ങളോടൊപ്പം ഉമ്രയ്ക്ക് വന്ന ഒരുപാട് സഹോദരിമാര് വയനാടുണ്ട്, കേരളത്തിന്റെ പല സ്ഥലങ്ങളിലുമുണ്ട്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖൈർ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വേങ്ങരയിലെ ഷമീർ എന്ന സഹോദരന്റെ കുടുംബം പോലെ, സൗദി അറേബ്യയിലെ ബഷീറെന്ന ജിദ്ദയിലെ ബഷീറെന്ന സഹോദരനെ പോലെ, അബൂദാബിയിലെ ഹാരിസിനെ പോലെ, അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾ കൂടപ്പുറപ്പുകൾ കൂട്ടുകാർ, അള്ളാഹു ഇവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണം തമ്പുരാനെ. എന്റെ നാടാകുന്ന ചെറിയങ്കീട് കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തില് എത്രയോ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ആ മഹലിൽ നീ വളർത്തണം തമ്പുരാനെ. അവിടെയാണ് December 31 ജനങ്ങളെ കൊണ്ട് നിറയാൻ പോകുന്നത് തമ്പുരാനെ. എല്ലാ ജില്ലകളിൽ നിന്നും ആ December 31 ആ ഭാഗത്തേക്ക് വരുന്നവരെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഖൈർ കൊടുക്കണം തമ്പുരാനെ. അള്ളാഹുവേ പടച്ചവനെ നീ അവർക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആത്മീയമാരെ സദസ്സിന്റെ പ്രഭയും പ്രകാശവും തേടിയിട്ട് കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് പടച്ചവനെ കാരുണ്യത്തിന്റെ പ്രഭ പരത്തി നിൽക്കുന്ന സ്നേഹസാഗരത്തിന്റെ വിജയത്തിന് ഓടിയെത്തുന്ന ഓരോ ആളുകൾക്കും അസ്ഹാബുൽ ബദറിന്റെ കാവൽ ഏർപ്പെടുത്തണം തമ്പുരാനെ. അള്ളാഹുവേ മജ്ലിസുന്നൂറിന്റെ കറാമത്ത് ഇനിയും ഞങ്ങൾക്ക് കാണിച്ചു തരണം തമ്പുരാനെ. കാണിച്ചു തരണേ റഹ്മാനെ, കാണിച്ചു തരണേ തമ്പുരാനെ. അള്ളാഹുവേ പടച്ചവനെ നിങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ജാഗിരീങ്ങളാണ്. പടച്ചവനെ ഒന്നും സമ്പാദിച്ചിട്ടില്ല, പെട്ടെന്ന് മരണം വന്നാ ഞങ്ങൾ എന്ത് ചെയ്യും റഹ്മാനെ? അള്ളാഹുവേ തക്കുവ കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്, ബലഹീനരാണ്. അള്ളാഹുവേ നിന്റെ സ്വർഗം കിട്ടുമെന്നുറപ്പായിട്ടല്ലാതെ ഞങ്ങളുടെ റൂഹ് പിടിക്കല്ലേ തമ്പുരാനെ. ഞങ്ങൾക്കൊന്നുമില്ല റബ്ബേ, നിന്റെ ഖബർ ജീവിതത്തിലേക്ക് വന്നു കിടക്കാൻ ഞങ്ങൾക്കൊരു സമ്പാദ്യവുമില്ല റഹ്മാനെ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഈ സദസ്സിലേക്ക് വന്ന് 25,000 50,000 ഒക്കെ സ്വതക്ക പറഞ്ഞവര്, 10,000 5,000 ഒക്കെ സ്വതക്ക പറഞ്ഞവര്, അള്ളാഹുവേ 100 200 ഒക്കെ പറഞ്ഞവര്, കുഞ്ഞുമക്കള് സഹോദരിമാര് സ്വർണം കൊടുത്തവര്, അള്ളാഹുവേ സിമന്റ് പറഞ്ഞവർ, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. തമ്പുരാനെ എന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രോഗികൾക്ക് സാധുക്കൾക്ക് ആരോരുമില്ലാതെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഉമ്മമാർക്കുപ്പമാർക്ക് അവരെ വാരിക്കോരി എടുത്ത് മുത്തം കൊടുത്തു ഭക്ഷണം കൊടുത്തു കുളിപ്പിച്ച് നല്ല
വസ്ത്രം കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോ മനസ്സിനെന്ത് സുഖമാണ്. ആ സ്നേഹസാഗരത്തിന് ബെഡ് വാങ്ങി കൊടുത്തവർ, കട്ടിൽ വാങ്ങി കൊടുത്തവർ, മരുന്ന് വാങ്ങി കൊടുത്തവർ, രോഗികൾക്ക് ഭക്ഷണം കൊടുത്തവർ, അല്ലാഹുവേ അവർക്ക് ഖൈർ കൊടുക്കണേ തമ്പുരാനെ. എല്ലാ മാസവും 11-ാം തീയതി അവിടെ ഒരു ദുആ മജ്‌ലിസും പ്രഭാഷണവും ഒക്കെ നടക്കുമ്പോ ആ സദസ്സിന്റെ ദുആയിൽ ഇവിടെ വന്ന സദഖ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഒരു പങ്ക് നീ കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ ക്യാൻസർ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ. അല്ലോ അല്ലാഹുവേ ഡയാലിസിന് ഞങ്ങളെ വിധേയരാക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ നീയാണ് വലിയവൻ റഹ്മാനെ, എത്ര വലിയ രോഗവും നിനക്കൊരു പ്രശ്നമല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ പനി വന്നാ പോലും തളർന്നു പോകുന്നവരാണ്, ക്യാൻസറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരു പ്രിയ ചെറുപ്പക്കാരൻ വന്ന് കണ്ണീരോടെ ദ്വാരക്കാനെന്ന് പറഞ്ഞു, തമ്പുരാനെ ഉസ്താദ് എന്റെ പേര് പറയേണ്ട ദ്വാരക്കണം, ഒരു വലിയ ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാണ്, റിസൾട്ട് അനുകൂലമാകാൻ ദ്വാരക്കണം, വലിയ രോഗത്തിന് സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എന്റെ കുടുംബം എന്റെ കയ്യിലാണ്, അതുകൊണ്ട് ദ്വാരക്കണമെന്ന് കണ്ണീരോടെ പറഞ്ഞ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ആഫിയത്ത് കൊടുക്കണേ. അല്ലോ പടച്ചവനെ മീനങ്ങാടിയിലെ അബ്ദുള്ള എന്ന പ്രിയ സഹോദരന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കൾ, അദ്ദേഹത്തിന്റെ കുടുംബം, അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ. അല്ലോ പടച്ചവനെ നൗഷാദ് ഇർഷാദ് എന്ന അദ്ദേഹത്തിനോടൊപ്പമുള്ള സഹപാഠികൾ, അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ. അല്ലോ സൗദി അറേബ്യയില് പടച്ചവനെ മക്കത്ത് ഞങ്ങളൊക്കെ ഉമ്രയ്ക്ക് ചെല്ലുമ്പോ ഓടി വന്നുകൊണ്ട് ഞങ്ങളെ കണ്ട് കെട്ടിപ്പിടിച്ച് മുത്തം തരുന്ന വയനാട് ജാബർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹു ആ സഹോദരന്റെ ഭാര്യ ഇവിടെയുണ്ട്, കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ. അല്ലാ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സ്വർഗീയാരാമത്തില് മഞ്ഞുകട്ടയുടെ തണുപ്പിനെ മറന്നിട്ട് പ്രാർത്ഥനയുടെ ചൂട് നെഞ്ചിലേറ്റിയിരിക്കുന്ന ഈ ജനസാഗരത്തിന്റെ കൈകള് നീ കബൂ ചെയ്യണേ തമ്പുരാനെ. ഈ സഹസിനെ, ഈ സഹോദരിമാരെ, ഈ സഹോദരങ്ങളെ നീ ഇഷ്ടപ്പെടണേ. അല്ലാ അന്യമതങ്ങളിൽപ്പെട്ട ധാരാളം സഹോദരങ്ങൾ ഇവിടെ സഹകരിച്ചിട്ടുണ്ട്, സഹോദര്യത്തിന്റെ നിലാവ് വയനാടിന്റെ മണ്ണിൽ കത്തിച്ചു കളയല്ല തമ്പുരാനെ. നിലനിർത്തണേ റഹ്മാനെ, നിലനിർത്തണേ തമ്പുരാനെ. എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യാമെന്ന് പറഞ്ഞവർക്ക് ഈ സദസ്സിന്റെ ദുആയും നീ കൊടുക്കണേ. അല്ലാ അല്ലാഹുമ്മ അൻസുറുനാ യാ ഖൈറൻ നാസിരി വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ്.